متفاعل 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 عجبا على الغفلات يا إخواني، لسنا نفكر عن لياغ زماني. أفلا ترون تفكروا وتدبروا بين السطور أوامر القرآن. كل العلوم من الإله الخالق للهدئ والسلام للإنسان. وفشى العلوم على الأراضي والسماء، فالت ببرقشة من الألوان. دينا وتقنية، علوما حرفة، حسب السليقة من أولي الأفنان. لاءت جميع معارك ومناطق، فينالها من جد بالأذهان. لكن سلام الناس منهدم، ولو ألحت شموس العلم والعرفان. بمذاك هل فكرتموه أو كما قرئ؟ السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة،
وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ മനുഷ്യർക്ക് രണ്ട് രീതിയിലുള്ള ബഹുമാനങ്ങൾ നൽകിയിട്ടുണ്ട്. രണ്ട് രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ നൽകി മനുഷ്യനെ ആദരിച്ചിട്ടുണ്ട്. ഒരുപാട് ആദരവുകൾ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് അല്ലാഹു. ഒരുപാട് കർമ്മം ബനി ആദം, ആദം സന്തതികളെ ഒരുപാട് ആദരിച്ചിട്ടുണ്ട് അല്ലാഹു താല. നിർമ്മാണത്തിന്റെ നാളു തൊട്ട് ആദരവുകളുടെ ഒരു ലിസ്റ്റ് തന്നെ അല്ലാഹു താല പരിശുദ്ധ ഖുർആനിലൂടെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് ഭൂമിയിലെത്തിയ മനുഷ്യർക്ക് അല്ലാഹു താല രണ്ട് സ്ഥാനങ്ങൾ അതിമഹത്തായ രീതിയിൽ നൽകി. ഒന്നാമത്തെ സ്ഥാനം ഖിലാഫത്തിന്റേതാണ്, രണ്ടാമത്തത് ഹിദായത്തിന്റേതും ആണ്. എന്താണ് ഖിലാഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായ ഒരു പദമാണിത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ കാരണം അതിന് മലയാളത്തിൽ നിൽക്കുന്നതിൽ അർത്ഥം വെച്ചത് കൊണ്ടാണ്. പ്രാതിനിധ്യത്വം എന്ന് അള്ളാഹുവിന്റെ പ്രതിനിധി എന്ന ഒരു വ്യാഖ്യാനം ഭാഷാപരമായി നൽകിയപ്പോൾ ഉണ്ടായ ഒരു ആശയക്കുഴപ്പം. സലഫുകളായ പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനം നൽകിയത് ഇതിനു മുമ്പ് ഭൂമിയിലേക്ക് അള്ളാഹു നിയോഗിച്ച സംഘത്തിന് പിന്തുടർച്ചക്കാരായി അവർക്ക് പ്രതിനിധികളായി വന്നവർ എന്ന അടിസ്ഥാനത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കാൻ പ്രോഗ്രാം ചെയ്യുന്നു. ഇറാദ, അതാണ് അള്ളാഹുവിന്റെ ഇറാദ, അതിനാണ് അള്ളാഹുവിന്റെ പ്രോഗ്രാം. അള്ളാഹുവിന്റെ മശീഅ, അത് അള്ളാഹു അവന്റെ പ്രോഗ്രാം നടപ്പിലാക്കാനുള്ള തീരുമാനം. ഈ പ്രോഗ്രാം അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് മുമ്പിൽ വിശദീകരിക്കുന്നു. അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ഇങ്ങനെയാണല്ലോ, ഇവിടെയാണ് നാം മനുഷ്യർക്ക് അള്ളാഹു താല നൽകിയ ഖിലാഫത്തിന്റെ പദവി, അഥവാ ഈ ഭൂമിയുടെ ഉത്തരവാദിത്തം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനു മുമ്പ് ഏൽപ്പിച്ചവരിൽ നിന്ന് നീക്കി ഒരു പുതിയ സമൂഹത്തെ ഏൽപ്പിക്കുന്ന രീതി. അള്ളാഹു താല പറഞ്ഞത്, ഞാൻ ഭൂമിയിലേക്ക് ഖലീഫാനെ നിയോഗിക്കാൻ പോകുന്നു. ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഭൂമിയുടെ ഖലീഫ. എന്നുവെച്ചാൽ ഭൂമിയുടെ ഭരണാധികാരി എന്നർത്ഥം വെക്കണമോ? പല രാജ്യങ്ങൾക്കും മലയാളത്തിലേക്ക് ആദർശത്തിന്റെ സാങ്കേതിക പദങ്ങൾ പരിഭാഷപ്പെടുത്തിയപ്പോൾ ഉണ്ടായ ആശയക്കുഴപ്പം ചിത്രയല്ല. അതിനടിസ്ഥാനപരമായി ആദ്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം എന്താണ്? ഈ ഭാഷ എന്നാണ്. ഭാഷ രണ്ടു തരത്തിലാണ്. ഒന്ന്, ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ളതാണ് ഭാഷ. പിന്നൊന്ന്, ആദർശം പഠിക്കാനുള്ളതാണ് ഭാഷ. ആവശ്യം പൂർത്തിയാക്കാൻ അള്ളാഹു മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഭാഷ ഉപയോഗിച്ച് ആദർശം പഠിക്കാൻ മെനക്കെട്ടാൽ ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ സംഭവിക്കാനിടയുണ്ട്. മലയാളം എന്ന നമ്മുടെ ഭാഷ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ മാത്രം ഉതകുന്ന ഭാഷയാണ്. അതുകൊണ്ട് തന്നെ ആദർശത്തിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച പദങ്ങൾ മലയാളത്തിലേക്ക് നേർക്കുനേരെ പരിഭാഷപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറച്ചൊന്നുമല്ല നമ്മളെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത്. ഒരുപാട് വിഷയങ്ങളുണ്ട്.
അള്ളാഹുവിന്റെ അസ്മാഉകളെ സംബന്ധിച്ച് അവന്റെ സിഫാത്തുകളെ സംബന്ധിച്ച് നമുക്ക് സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴും ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. ആദർശം പഠിപ്പിക്കാൻ അള്ളാഹു തആല ചില ഭാഷകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. തൗറാത്ത് എന്ന കിതാബിന് വേണ്ടി അബ്രാനിയെ തിരഞ്ഞെടുത്തതുപോലെ, സബൂർ എന്ന കിതാബിന് വേണ്ടി യുനാനി ഭാഷയെ തിരഞ്ഞെടുത്തതുപോലെ, ഇഞ്ചിൽ എന്ന കിതാബിന് വേണ്ടി സുരിയാനി ഭാഷയെ തിരഞ്ഞെടുത്തതുപോലെ, പരിശുദ്ധ ഖുർആനിന് വേണ്ടി അറബി ഭാഷയെ തിരഞ്ഞെടുത്തതുപോലെ, യാദൃച്ഛികമല്ല, മനഃപൂർവമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബി ആയതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അറബിയിലാക്കിയതല്ല, പരിശുദ്ധ ഖുർആനെ അറബിയിലാക്കാൻ വേണ്ടി മുഹമ്മദ് മുസ്തഫാനെ അള്ളാഹു അറബിയാക്കിയതാണ്. ഇഞ്ചീല് സുരിയാനി ഭാഷയിൽ ആയിപ്പോയതല്ല, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം സുരിയാനിക്കാരനായതുകൊണ്ട്. ഇഞ്ചീല് സുരിയാനി ഭാഷയിൽ ഇറക്കാൻ അള്ളാഹു ഈസാ നബിയെ സുരിയാനിക്കാരനാക്കിയതാണ്. കാരണം അള്ളാഹുവിന്റെ പ്രോഗ്രാമിൽ ഒന്നും പോരായ്മകൾ സംഭവിക്കുകയില്ല. അള്ളാഹുവിന്റെ നേരത്തെ കാലത്തെ ഉള്ള അവന്റെ പ്രോഗ്രാം അവൻ നടപ്പിലാക്കുകയാണ്. അവസാനമായി അള്ളാഹു താല കിതാബ് ഇറക്കാൻ തെരഞ്ഞെടുത്തത് അറബി ഭാഷയാണ്. അള്ളാഹു അക്ബർ, അതിനെ പറ്റി വിശദീകരിക്കാൻ മെനക്കെട്ടാൻ ഒരുപാട് ദിവസങ്ങൾ അതിനു വേണ്ടി തന്നെ സംസാരിക്കേണ്ടി വരുന്ന, ലോകാവസാനം വരെ ഇത് നിലനിൽക്കണമെന്ന ഉദ്ദേശത്തോടെ അള്ളാഹു താല തെരഞ്ഞെടുത്തതാണ് അറബി ഭാഷയെ. ആ അറബി ഭാഷയിൽ നിന്നാണ് മലയാളക്കാരായ നമുക്ക് ദീൻ കിട്ടുന്നത്. പരിശുദ്ധ ദീൻ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ചരിത്രത്തിന്റെ ഒരു ദിശ പരിശോധിച്ചാൽ, ഇനി കുറച്ചും കൂടി തഹക്കീക്കാക്കിയാൽ, റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം 50 കൊല്ലത്തിനുള്ളിൽ തന്നെ കേരളക്കാർക്ക് ദീൻ ഇസ്ലാം കിട്ടിയിട്ടുണ്ട്. അന്നേ മലയാള ഭാഷ നിലവിലുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ വാചകങ്ങളെ മലയാള ഭാഷയിൽ നമുക്ക് പൂർവികന്മാർ പരിഭാഷപ്പെടുത്തി തന്നു. അവർക്ക് അന്ന് മനസ്സിലാക്കി തരാൻ പാകമായ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട, നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾക്കും ഒറ്റ വാക്കിൽ അർത്ഥം കൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും നമ്മളെ വേട്ടയാടുകയാണ്. ഒരു ഉദാഹരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നാം സാധാരണ പറഞ്ഞ വിഷയമാണ്, ഉദാഹരണമാണ്. നമ്മൾ എന്താണ് ഇതിന് അർത്ഥം വെക്കാറ്? പഴയ കാലത്തുള്ള അർത്ഥം, പുതിയ കാലത്തുള്ള അർത്ഥം, അങ്ങനെ കാലം മാറുമ്പോൾ, ഭാഷ പരിഷ്കരിക്കുമ്പോൾ, ആ ഭാഷക്കനുസരിച്ച് നാം അർത്ഥം വെക്കാൻ മെനക്കെടുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ മുബാറക്കായ ഇസ്മ എന്താണെന്ന് ഈ സമൂഹത്തിന് മനസ്സിലാകാതെ പോകുന്നു എന്നതാണ്. ഉദാഹരണത്തിന്, നമ്മുടെ പൂർവികന്മാർ ഒരു നൂറ്റാണ്ട് മുമ്പ് ബിസ്മില്ലാഹിക്ക് അർത്ഥം വെക്കൽ എന്തായിരുന്നു? നമ്മുടെയൊക്കെ കിതാബ് ഓതി പഠിക്കുന്ന സമയത്ത് ഉസ്താദുമാര്, പഴയ ഉസ്താദുമാർ പഴയ മലയാളത്തിൽ അർത്ഥം വെച്ചു തരും. ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. എങ്ങനെയുള്ള അല്ലാ? അർറഹ്മാനി, എന്താണ് അർത്ഥം വെക്കത്? പരമ കരുണാകരനും കരുണാനിധിയൊന്നും പണ്ടുള്ള കറിയില്ല, അതിൽ ഇപ്പം വന്നതാ. പണ്ടുള്ള അർത്ഥം വെക്കൽ എങ്ങനെ? അർറഹ്മാൻ, എങ്ങനത്തെ അല്ലാ? ഈ ദുനിയാവിൽ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന അല്ലാ. പിന്നെന്തത്തെ അല്ലാ? അർറഹീം, ഈ ദുനിയാവിൽ അനുസരിച്ചവർക്ക് ആഖിറത്തിൽ പ്രത്യേകം ഗുണം ചെയ്യുന്ന അല്ലാ. ഏതാണ്ട് റഹ്മാൻ റഹീം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതെല്ലാം കൂടി പരിഷ്കരിച്ചപ്പോൾ സംഭവിച്ചത് എന്താ? നാം അതിനെ മലയാളമാക്കി മാറ്റി. നാം അതിന്റെ ആശയങ്ങളെല്ലാം ശ്രദ്ധിച്ചത് ഭാഷ നന്നാക്കാൻ അവൻ കേട്ടത്. ഒരു കാര്യം വ്യക്തമാവട്ടെ, പണ്ഡിതന്മാർ ഭാഷ നന്നാക്കാൻ മെനക്കെടുമ്പോൾ ആ വിഷയത്തിൽ കറങ്ങിപ്പോകുന്നത് സാധാരണക്കാരാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നാം അതിന് ലേറ്റസ്റ്റ് ആക്കി ഉണ്ടാക്കി മോഡേൺ മലയാളമാക്കി. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തെ ഞാൻ ആരംഭിക്കുന്നു. എന്താണ് മലയാളത്തിൽ പരമകാരുണ്യകൻ എന്ന് പറഞ്ഞാൽ? ആരും പറയില്ല. എന്താണ് കരുണാനിധി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ? ഡിക്ഷണറിയിൽ അങ്ങനെ ഒരു പരിഭാഷയോ അതിലില്ല. പരമകാരുണ്യകൻ എന്ന വാക്ക് റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ ഇസ്മിൽ കടമെടുക്കുമ്പോൾ ഇച്ചിരി സൂക്ഷിക്കേണ്ടതായിരുന്നില്ലേ? കരുണാനിധി എന്ന മലയാള വാക്ക് റഹീം എന്ന അള്ളാഹുവിന്റെ സിഫത്തിനും ഇസ്മിനും കടമെടുക്കുമ്പോൾ ഇച്ചിരി ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ? എന്താ സംഭവിച്ചത്? റഹ്മാൻ ആരാണ്, റഹീം ആരാണെന്ന് മനസ്സിലാകാതെ പോയി സമുദായത്തിന്. എല്ലാവർക്കും അർത്ഥം വെക്കാൻ അറിയാം.
കുട്ടികളെ മുതൽ വലിയാളെ മുതൽ മൗലവിമാർക്ക് വരെ അർത്ഥം വെക്കാൻ അറിയാം. കർണകാരനും കരുണാനിധിയുമായ അള്ളാഹു കുട്ടികളെന്താ ഇരിക്കുക, കരുണാകരം കേരളത്തിനും കരുണാനിധി തമിഴ്നാട്ടിലും. കുട്ടക്കാകെ കേട്ട് മരിച്ചുള്ള രണ്ട് കേരള അതാ ഇവിടെയാണ് ആവശ്യം പൂർത്തിയാക്കാൻ നിശ്ചയിച്ചതെന്ന ഭാഷയിലേക്ക് ആദർശത്തിന്റെ വാചകങ്ങൾ പരിഭാഷപ്പെടുത്തുമ്പോൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടിയിരിക്കേണ്ടത്. ഇവിടെ റഹ്മാൻ എന്നത് അള്ളാഹുവിന്റെ ഒരു സിഫത്താണ്, അള്ളാഹുവിന്റെ ഒരു ഇസ്മാണ്. ആ ഇസ്മിന് ഒരു സിഫത്തുണ്ട്, അത് റഹ്മത്താണ്. റഹീം എന്നതും റഹ്മത്തിൽ നിന്ന് വന്നതാണ്. റഹ്മത്ത് എന്നാൽ എന്താണ് അത് പഠിക്കുമ്പോഴാണ് റഹ്മാൻ എന്നാൽ എന്താണെന്ന് മനസ്സിലാകുക. കുറച്ചും കൂടി പഠിക്കുമ്പോഴാണ് റഹീം എന്താണെന്ന് മനസ്സിലാകുക. അത് പഠിക്കാൻ നമ്മൾ തയ്യാറാകാറില്ല പൊതുവെ, നാം മലയാളത്തിൽ അർത്ഥം വെച്ചു പോകാറേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാകാതെ പോയി. ആർക്ക് അള്ളാഹുവിനെ പറ്റി പറയുന്ന നമുക്ക് പുറത്തുള്ള നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാകാതെ പോയി. ഇതേപോലെ ഒരുപാട് വിഷയങ്ങൾ ഞാൻ അതിലേക്കൊന്നും പക്ഷേ പിടിക്കുന്നില്ല. ഒരുപാട് വിഷയങ്ങൾ ഈ രീതി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ആ കൂട്ടത്തിൽ വാക്കർത്ഥം വെച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും നമുക്ക് സംഭവിക്കാറുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇച്ചിരി വിശദീകരണം ആവശ്യമുള്ള വിഷയമായിരിക്കും അതൊക്കെ. ആദർശം പറയാൻ ഫിറ്റല്ലാത്ത ഭാഷയിലേക്ക് ആദർശത്തിന്റെ പദങ്ങൾ പരിഭാഷപ്പെടുത്തേണ്ടി വരുമ്പോൾ ഇച്ചിരി വിശദീകരണം പണ്ഡിതന്മാരിൽ നിന്നുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഒറ്റ വാക്കിൽ അർത്ഥം വെച്ചു പോയാൽ ഉമ്മത്ത് ആദർശം മനസ്സിലാവാതെ വിഷമിച്ചു പോകും. അതൊരു വാക്കാണ് റബ്ബ്. എന്താണ് റബ്ബിന്റെ മാന? രക്ഷിതാവ്. സ്കൂളിൽ കുട്ടിനെ ചേർക്കാൻ വേണ്ടി പോയി, ചോദ്യം അപേക്ഷാ ഫോറത്തിൽ ആദ്യത്തെ വാചകം കുട്ടിയുടെ പേര് പറഞ്ഞു കൊടുത്തു, പിതാവിന്റെ പേര് പറഞ്ഞു കൊടുത്തു, മൂന്നാമത്തത് രക്ഷിതാവിന്റെ പേര്. അത് വില പറയാം, അബ്ബന്റെ പേരാണോ ഉപ്പന്റെ പേരാണോ? റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലയോ രക്ഷിതാവിന്, കുട്ടിന്റെ ഉപ്പിൻ രക്ഷിതാവിന്. ഇതാ ബുദ്ധിമുട്ട്, അവിടെയാണ് പ്രശ്നം. റബ്ബ് എന്ന വാക്കിനെ മലയാളത്തിൽ രക്ഷിതാവെന്ന് അർത്ഥം വെച്ചപ്പോൾ എന്താണ് ഈ റബ്ബ് എന്ന് മനസ്സിലാകാതെ പോയി. കാരണം എന്താ? അള്ളാഹുക്കും രക്ഷിതാവെന്നാ പറയുക, ഈ അപേക്ഷാ ഫോറത്തിൽ കുട്ടിന്റെ രക്ഷിതാവിനും രക്ഷിതാവെന്നാ പറയുക. മലയാളം പഠിച്ചിട്ട് ഒരാൾക്ക്, മലയാളം മാത്രം പഠിച്ച ഒരാൾക്ക് ഈ രണ്ട് രക്ഷിതാവിനെയും മനസ്സിലാവില്ല. അതേ അവസ്ഥത്തിൽ റബ്ബിനെ ഒന്ന് വിശദീകരിച്ചു കൊടുത്താൽ ഒമാഹു റബ്ബ്. എന്താണ് റബ്ബ്? മൂന്ന് വിശേഷണങ്ങളുള്ള ഒരു ശക്തിയുടെ പേരാണ് റബ്ബ്. ഒരു വിശേഷണമാണ് റബ്ബ്. എന്താണ് ആ മൂന്ന് വിശേഷണം? ഒന്ന്, ഉടമസ്ഥനാകാനുള്ള യോഗ്യത. രണ്ട്, നിർമ്മിക്കാനുള്ള യോഗ്യത. മൂന്ന്, നിയന്ത്രിക്കാനുള്ള യോഗ്യത. അൽ മുൽക്കു വൽ ഖൽഖു വത്തദബ്ബ്. ഈ മൂന്ന് യോഗ്യത ആരിലുണ്ടോ അവന് പറയുന്ന ഒരു അറബി വാക്കാണ് റബ്ബ്. ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ ബാപ്പ ഈ മൂന്ന് യോഗ്യത ഉള്ള ആളല്ല. അപ്പം രക്ഷിതാവിന്റെ പേര് എന്ന് പറയുമ്പോ ബാപ്പാന്റെ പേര് കൊടുക്കുമ്പോ ആ രക്ഷിതാവ് മറ്റേ രക്ഷാവും മാറി നിൽക്കണം. ഇനിയോ വന്നിട്ടുള്ളൂ, വരുന്നില്ലേ കാര്യം. ഒന്ന് വിശദീകരിച്ച് പഠിച്ചേ പറ്റൂ. ദീൻ പഠിക്കുമ്പോ ദീൻ പഠിക്കുമ്പോൾ തന്നെ പഠിക്കണം. എങ്ങനെയെങ്കിലും പഠിച്ചാൽ ദീനാവൂല. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇവിടെ റബ്ബ് എന്ന് പറഞ്ഞാൽ അവൻ എന്റെ റബ്ബ്, എന്റെ രക്ഷിതാവേന്ന് അർത്ഥം വെക്കുമ്പോൾ ആർക്കൊന്നും മനസ്സിലായില്ല. മറിച്ച് റബ്ബ് എന്താണെന്ന് പഠിച്ച ഒരാള് റബ്ബെ റബ്ബനാ എന്ന് പറയുമ്പോൾ എന്റെ ഉടമസ്ഥനും എന്നെ നിർമ്മിച്ചവനും എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനുമായവനെ എന്ന അർത്ഥം മനസ്സിൽ വരും അല്ലെ? റബ്ബ് എന്താണെന്ന് പഠിച്ചാൽ മലയാളത്തിൽ റബ്ബ് രക്ഷിതാവെന്ന് പഠിച്ചാൽ ഇത് വരുമോ? ഇതേപോലെ ചില പ്രയോഗങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞു വന്നത് വിഷയത്തിന് മുമ്പ്. അപ്പൊ ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് ഭൂമിയിൽ നൽകിയിരിക്കുന്ന ഒരു ബഹുമാനമാണ്. ഈ ഭൂമിയിൽ നേരത്തെ കാലത്തെ ആരെയാണോ അള്ളാഹു തആല ഏർപ്പാടുകൾ നിശ്ചയിച്ച് ഏൽപ്പിച്ചത്, അവരെ നീക്കം ചെയ്തതിന് ശേഷം അവർക്ക് പകരക്കാരായി നിശ്ചയിച്ചവർ. ഇതാണ് സംശയമില്ലാത്ത രീതിയിൽ സലഫുകളായ പണ്ഡിതന്മാർ നമുക്ക് വെച്ച അർത്ഥം. നേരത്തെ ഉള്ളവർക്ക് പകരക്കാരായി വന്നവർ, ഖുലഫാക്കൾ. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് മൊത്തത്തിൽ നൽകിയ ഒരാദരവാണ്. എന്തിനുള്ളതാണ് ഈ ആദരവ്? മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആദരവിന് വിശേഷിപ്പിച്ച പദം ഇൻസാനിയത്താണ്. മനുഷ്യനായിരിക്കുക എന്നതാണ് ഈ ബഹുമാനത്തിന് അള്ളാഹു തആല നൽകിയ വ്യവസ്ഥ.
മനുഷ്യനാകണമെങ്കിൽ അതിന്റെ ഷർത്ത് എന്താണ്? രണ്ട് കാലുണ്ടാവലാണോ? രണ്ട് കൈയുള്ളവനായിരിക്കലാണോ? രണ്ട് കണ്ണും മൂക്കും ചെവിയും ഉള്ളവനായിരിക്കലാണോ? നാവ് കൊണ്ട് സംസാരിക്കുന്നവനായിരിക്കലാണോ? അതോ തലയോടും തലയോട്ടിന്റെ അകത്തിച്ചിരി തലച്ചോറുമുള്ളവനായിരിക്കുക എന്നതാണോ? അതോ നടുനീണ്ടു നിവർന്ന് നടക്കുന്നവനായിരിക്കുക എന്നതാണോ മനുഷ്യനാകാനുള്ള വ്യവസ്ഥ? അല്ല, ഖുർആന്റെ ഭാഷയിൽ ഒരാൾ മനുഷ്യനാകണമെങ്കിൽ അയാൾ ആരായിരിക്കണം? ആദമിന്റെ സന്തതിയായിരിക്കണം. ഷർത്ത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതാല സംസാരിക്കുന്നത് ആദമിന്റെ സന്തതികളായ മനുഷ്യരോടാ എന്ന് വെച്ചാൽ അർത്ഥം വേറെയും മനുഷ്യരുണ്ടാവാം. നാം നിഷേധിക്കുന്നില്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പ് രണ്ട് കാലം നടക്കുന്ന ജീവികൾ ഈ ഭൂമിയിൽ ഉണ്ടാവാം. നീണ്ടു നിവർന്ന് നടക്കുന്ന മനുഷ്യ ജീവികൾ ഉണ്ടാവാം. നാവ് കൊണ്ട് സംസാരിക്കുന്ന ജീവികൾ ഉണ്ടാവാം. തലയോടും തലയോട്ടിനകത്ത് തലച്ചോറുമുള്ള ജീവികൾ ഉണ്ടാവാം. അവരെ പറ്റൊന്നും ഇവിടെ ചർച്ചയില്ല. വിവിധങ്ങളായ വൈവിധ്യങ്ങളായ ഒരേ ഐറ്റത്തിൽപ്പെട്ട വൈവിധ്യം നിറഞ്ഞ സൃഷ്ടി സമൂഹത്തെ പറ്റി ഇവിടെ ചർച്ചയില്ല. അല്ലാഹു തആല ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെ സംബന്ധിച്ചാണ്? ആദമിന്റെ സന്തതികളെ സംബന്ധിച്ചാണ്. അവർക്ക് അല്ലാഹുവിന്റെ പേരെന്താണ്? ബനു ആദം അല്ലേ? ബനു ആദമിന് മലയാളത്തിൽ അർത്ഥം വെച്ചാൽ എന്തൊക്കെ? ആദമിന്റെ മക്കൾ എന്നല്ലേ അർത്ഥം വരാൻ പാടുള്ളൂ. മനുഷ്യൻ അർത്ഥം വെച്ചതാരാ? അതാ പ്രശ്നം. മനുഷ്യൻ എന്നത് ഖുർആൻ കേരളത്തിൽ വരുന്നതിന് മുമ്പേ മനുഷ്യൻ എന്ന പ്രയോഗം ഇവിടെ ഉണ്ട്. ഖുർആൻ കേരളത്തിൽ വരുന്നതിന് മുമ്പേ മനുഷ്യൻ എന്ന പ്രയോഗമുണ്ട്. ഇപ്പൊ മനുഷ്യൻ എന്ന മലയാള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ കൂടുതൽ ഗവേഷണം ചെയ്യാമെന്ന് മെനക്കെട്ടിട്ടില്ല. ബനു ആദം ആദമിന്റെ മക്കൾ. ആദമിന്റെ മക്കൾ മിക്കവാറും ഈ കാണുന്ന കോലമായിരിക്കുന്ന ആക്കിയിട്ട് നമ്മൾ മനുഷ്യൻ അർത്ഥം വെച്ചത്. പക്ഷെ അല്ലാഹു തആല സംസാരിക്കുമ്പോഴെല്ലാം ബനു ആദം എന്നാണ് വിളിക്കാറ്. യാ ബനി ആദം അല്ലേ? യാ ബനി ആദം ലാ യഫ്തിനന്നകും ശൈത്താനു കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന. അല്ലാഹു തആല ബനു ആദം കാര്യങ്ങൾ പറഞ്ഞത് അല്ലാഹു നാളെ ആഖിറത്തിലെത്തിയാലും അങ്ങനെ തന്നെയാണ് വിളിക്കുക. അലം അഹദി ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അന്നാസ് എന്ന പദം ഉപയോഗിക്കാറുണ്ട്. യാ അയ്യുഹന്നാസ്. അന്നാസിന് മനുഷ്യരെന്ന് എങ്ങനെ അർത്ഥം വെക്കുക? അന്നാസ് നിസിയാനില്ല എന്നുള്ളതാണെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്നാലും മനുഷ്യനെന്ന് അർത്ഥം കിട്ടില്ല. എങ്ങനെയാ? ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ ബഹുമാനാദരവുകളോടുകൂടി കിതാബുകളെയും കിതാബുകൾ ഇറക്കി പ്രവാചകന്മാരെ നിയോഗിച്ച് ആകാശത്തിനും ഭൂമിയിലും നാളെ ആഖിറത്തിലും ആദരവിന് വിധേയരാക്കിയ ഒരു സൃഷ്ടിയുണ്ട്. ആ സൃഷ്ടി ആദമും ആദമിന്റെ സന്തതികളും ആണ്. അവർക്ക് നൽകിയിരിക്കുന്ന ആദ്യത്തെ ആദരവ് ഇൻസാനിയത്താണ്, മനുഷ്യനായിരിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് ആവശ്യങ്ങൾ വെച്ചിട്ടുണ്ട് ഈ ദുനിയാവിൽ. ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുന്നത് മനുഷ്യന്റെ ആദർശത്തെ പരിഗണിച്ചുകൊണ്ടല്ല, മറിച്ച് മനുഷ്യന്റെ അസ്തിത്വം പരിഗണിച്ചുകൊണ്ടാണ്. ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശക്കുന്നവന് ഭക്ഷണം ആവശ്യമാണ്, ദാഹിക്കുന്നവന് വെള്ളം ആവശ്യമാണ്, അന്തിയുറങ്ങാൻ ഒരു വീട് ആവശ്യമാണ്, സമയമായാൽ ഒരു കല്യാണം ആവശ്യമാണ്, കല്യാണം കഴിഞ്ഞാൽ മക്കള് ആവശ്യമാണ്, കുടുംബം പുലർത്താൻ ഒരു ജോലി ആവശ്യമാണ്, അതേ അല്ലെങ്കിൽ ഒരു കൃഷി ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു കച്ചവടം ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആവശ്യങ്ങളെ പരിഗണിക്കുന്നത് ആദർശത്തെ വ്യവസ്ഥയാക്കിക്കൊണ്ടാണോ അതോ മനുഷ്യൻ എന്ന ഇൻസാനിയത്തിനെ പരിഗണിച്ചുകൊണ്ടാണോ? തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ ആവശ്യത്തെ പരിഗണിക്കുന്നത് ആദർശത്തെ പരിഗണിച്ചുകൊണ്ടല്ല. ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്നതിന് അല്ലാഹു ആദർശം ഷർത്താക്കിയിട്ടില്ല. ബിസ്മി ചൊല്ലി കല്യാണം കഴിക്കുന്ന മുസ്ലിമിനും അല്ലാഹു മക്കളെ കൊടുത്തിരിക്കും. ചർച്ചിൽ ചെന്ന് യേശുവിനെ വിളിച്ച് കല്യാണം കഴിച്ച ക്രിസ്ത്യാനിക്കും മക്കളെ കൊടുക്കുന്നവൻ ആരാണ്? ഒരു സംശയം പോലെ അല്ലാഹുവാണ്. അമ്പലത്തിൽ ചെന്ന് രാമനെയോ കൃഷ്ണനെയോ വിളിച്ച് കല്യാണം കഴിക്കുന്ന ഒരു ഹിന്ദുവിനും മക്കളെ കൊടുക്കുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. പാർട്ടി ഓഫീസിന് മാലയിട്ട് കല്യാണം കഴിക്കുന്ന നിരീശ്വരവാദിക്കും മക്കളെ കൊടുക്കുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. മമ്പർത്തത്തങ്ങളെയോ ഉള്ളാളത്തങ്ങളെയോ വിളിച്ച് കല്യാണം നടത്തുന്ന ഒരു ഒബിസിക്ക് മക്കളെ കൊടുക്കുന്നതും ആരാണ്? അല്ലാഹ്. അതോ ചിരിക്കണേ? അത് നല്ല തമാശ. എന്താണ് ഒബിസി എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം അതതിന്റെ ഫുൾ ഫോം അല്ലേ? അതിന്റെ അർത്ഥം അല്ലല്ലോ ചോദിച്ചത്.
ഒറ്റ വാക്കിൽ ഈ അതർബക്കോട് ഗോസ്റ്റലിന്റെ അർത്ഥം മലയാള അർത്ഥം എല്ലാം മലയാളത്തിൽ പിടിപ്പിക്കുന്നതല്ല കാര്യം. അങ്ങനെ അർത്ഥം നമുക്ക് പിന്നോക്കം എങ്ങനെ അർത്ഥം കിട്ടാം? അതർ എന്ന് പറഞ്ഞാൽ പറ്റുന്നല്ല, അത് ചപ്പ് ചവറ്. ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാൽ അവൻ മറ്റ് ചപ്പ് ചവറ് പാർട്ടി എന്നർത്ഥം. നിങ്ങൾക്ക് ഇനി ഉദാഹരണം പറഞ്ഞു തരാം. ഞാൻ മീൻ പിടിക്കാൻ പോയി കടലിലേക്ക് ഒരു തൊഴിലാളി. വൈകുന്നേരം രാവിലെ അയാൾ മീൻ തോണിയുമായിട്ട് കരക്കടുത്തു. കച്ചവടക്കാർ കൊട്ടയും പൈസയായിട്ട് കാത്തിരിക്കുന്നുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള മീനാണ് തോണിയിലുള്ളത്. കച്ചവടക്കാരൻ തോണിക്കാരനോട് ചോദിച്ചു, എങ്ങനെയാ മീന്റെ കാര്യം? ആ കാണുന്ന മീൻ അക്കൂറ. അക്കൂറ എന്താ പറയാ? ഏതാ നല്ലത്? ആവൂല നല്ലത് അക്കൂറ. നമ്മക്ക് മുസ്ലിയാക്കന്മാർക്ക് തിന്ന് ശീലമേ ഉള്ളു, പൈസ കൊടുത്ത് വാങ്ങിയ. അതുകൊണ്ട് ഏതാണ് നല്ല ഏതാണ് വടക്കത് നമുക്കറിയില്ല. നിങ്ങളെ ജോലി സമ്പാദിക്കാം, മീൻ വാങ്ങാം, ഉണ്ട് പാവം ചെയ്തിട്ട് നമുക്ക് കൊണ്ടുത്തരും അവിടെ. അതുകൊണ്ട് വില ഏതാണ് നല്ലതെന്താണ് നമുക്ക്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ എന്താന്ന് വെച്ചാൽ അത് ഉറപ്പിക്കാം. അയക്കൂറയാണോ ആവൂലയാണോ? തുണിക്കാരൻ പറഞ്ഞു, ഇതായി അയക്കൂറ. അയക്കൂറക്ക് 300 രൂപ കിലോയ്ക്ക്. ഇത് ആവോലി 250 രൂപ കിലോയ്ക്ക്. പിന്നെ അയില 150 രൂപ കിലോയ്ക്ക്. പിന്നെന്താ മത്തി 100 രൂപ കിലോയ്ക്ക്. പിന്നെ ഇത് മുള്ള 50 രൂപ കിലോയ്ക്ക്. അപ്പൊ ഇയാൾ ചോദിച്ചു, അല്ല ആ മൂല കൂടിയിരിക്കുന്ന മീൻ എന്താ? അതിന് പ്രത്യേക പേരൊന്നുമില്ല, അതർ ബാക്ക് വേർഡ് ഫിഷസ്, OBC മീൻ. അതിനെങ്ങനെയാ വില? അത് ഉറുപ്പ്യക്ക് ബാരി കൊടുക്കരുത്. ഇപ്പൊ ചിരിച്ചു അല്ലേ, ഒരു കാര്യം പറയാം. ഇന്ത്യൻ തോണി നമ്പൂതിരി മീൻ 300 രൂപ വില, നായരി മീൻ 250 രൂപ വില, നമ്പ്യാരി മീൻ 200 രൂപ വില, ഹരിജൻ മീൻ 100 രൂപ വില, ഗിരിജൻ മീൻ 75 രൂപ, പട്ടികജാതി മീൻ 50 രൂപ, പട്ടികവർഗം മീൻ 25 രൂപ. ഇനി കുറച്ച് മീനുണ്ട്, OBC മീൻ, ഉറുപ്പ്യക്ക് ബാരി കൊടുക്കുന്ന മീൻ. ആ കൂട്ടത്തിലാണ് ഈ മേത്തന്മാര് കംപ്ലീറ്റ്. അന്ന് നെഹ്റു 4 കോടിയുള്ള സന്ദർഭത്തിൽ OBC ഉൾപ്പെടുത്തിയതാ. ഇപ്പൊ 30 കോടി ഉണ്ടെന്നാ കേൾക്കുന്നത്. ഇതേ പോക്ക് പോയാൽ 300 കോടി ഉണ്ടായാലും OBC തന്നെ ഉറുപ്പ്യക്ക് ബാരി കൊടുക്കുന്ന തന്നെ. ഒരിക്കലും നമ്മൾ മാറുകയും ചെയ്യില്ല, ഒരിക്കലും നമ്മൾ OBC നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്യില്ല. വിധിക്കപ്പെട്ടവർ, അത് വേറെ വിഷയം, നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല. വിട്ടേക്ക്. അപ്പൊ ഞാനാണ് ആ വാക്ക് പറയുമ്പോൾ നിങ്ങൾ ചിരിച്ചൊരു വിശദീകരിച്ചതേ ഉള്ളൂ. അവർക്കും മക്കളെ കൊടുക്കുന്നവനാരാ? അള്ളാഹുവാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല കല്യാണം കഴിച്ചവർക്ക് മക്കളെ കൊടുക്കുന്ന കാര്യത്തിൽ വല്ല വ്യവസ്ഥകളും ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ബിസ്മി ചൊല്ലി കല്യാണം കഴിക്കുന്നവനിക്ക് ഞാൻ കുട്ടികളെ തരുള്ളൂ, അല്ലാത്തവർക്ക് കുട്ടികളെ തരൂല എന്നുള്ള വ്യവസ്ഥ അള്ളാഹു തലക്കുണ്ടോ? ഇല്ല സുഹൃത്തുക്കൾ, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. എന്ന് വെച്ചാൽ മനുഷ്യന്റെ ആവശ്യം പൂർത്തിയാക്കുന്നത് അള്ളാഹു ആദർശത്തെ പരിഗണിച്ചുകൊണ്ടല്ല, മറിച്ച് മനുഷ്യൻ എന്ന സൃഷ്ടിയെ ബഹുമാനിച്ചുകൊണ്ടാണ്. അതൊരു ഇക്റാമാണ്, അതൊരു ഇക്റാമാണ്. ബിസ്മി ചൊല്ലി തെങ്ങ് വെച്ച ഒരു മുസ്ലിമിന്റെ തെങ്ങിലും തേങ്ങ കായ്പിക്കുന്നവൻ അള്ളാഹുവാണ്. യേശുവിന്റെ നാമത്തിൽ തെങ്ങ് വെച്ചൊരു ക്രിസ്ത്യാനിയുടെ തെങ്കിലും തേങ്ങ കായ്പിക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. നീ യേശുവിന്റെ നാമത്തിലല്ലേ തെങ്ങ് വെച്ചത്, നിനക്ക് തേങ്ങയില്ലെന്ന് വല്ലാഹി അല്ലാഹു തല പറയില്ല. അത് അള്ളാഹുവിന്റെ മാന്യതക്കെതിരാണ്, അത് അള്ളാഹുവിന്റെ ഇജ്ജത്തിനെതിരാണ്. മനുഷ്യൻ എന്ന സൃഷ്ടിയോട് അള്ളാഹു തല കാണിക്കുന്ന ആദരവിനെതിരാണ്. ജൂതൻ ഉസൈറിന്റെ നാമത്തിലായിരിക്കും തെങ്ങ് നടുക. ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗം മുഹിദ്ദീൻ ഷേഖ് തങ്ങളെ പേരിൽ തെങ്ങ് നടും, ആദ്യം കൊൽക്കുന്ന തേങ്ങ മുതിശക്കങ്ങൾക്ക്. എന്നാലും അള്ളാഹു തല തേങ്ങ കൊടുക്കും, കൊടുക്കൂലേ? അതോ മുതിശക്കങ്ങൾ കൊടുക്കുന്നതാണോ? ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ലാഹു തആല പറഞ്ഞു, അഫറഅയ്തും മാ തഹറുസൂൻ അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. സൂറത്തുൽ വാഖിയ. നിങ്ങളുടെ കൃഷിയെ പറ്റി നിങ്ങൾ ആലോചിക്കാറുണ്ടോ? ആ കൃഷിയിൽ ഉൽപാദനം നടത്തുന്നത് നിങ്ങളാണോ അതോ ഞാനാണോ? അല്ലാഹു സുബ്ഹാനഹു തആല കൃഷിയുടെ ഖലീഫയാക്കി മനുഷ്യരെ. ചില ജോലി ഏൽപ്പിച്ചിട്ട് അവനോട് പറഞ്ഞു, നീ ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളണം. ഭൂമിയിൽ കുഴിയുണ്ടാക്കൽ നിന്റെ ജോലി, നല്ല ഐറ്റം തെങ്ങ് വാങ്ങിക്കുവെക്കൽ നിന്റെ ജോലി, വെള്ളം ചേർക്കൽ നിന്റെ ജോലി, വേലി കെട്ടൽ നിന്റെ ജോലി, കിളവറിക്കൽ നിന്റെ ജോലി, വളം ചേർക്കൽ നിന്റെ ജോലി, അതിനെ വളർത്തലും തേങ്ങ കയ്പ്പിക്കലും. അത് നിനക്ക് ഉത്തരവാദിത്തമില്ല, ഉത്തരവാദിത്തം എന്റേതാണ്.
ഇതാണ് മനുഷ്യർക്ക് അള്ളാഹു തആല നൽകിയ ആദരവ് എന്ന് വെച്ചാൽ തേങ്ങ നിർമ്മിക്കുന്ന കാര്യത്തിൽ മനുഷ്യന്റെ പരിശ്രമത്തെ അള്ളാഹു പരിഗണിക്കുന്നു എന്നർത്ഥം. അതൊരു ഇക്രാമാണ്, അത് മനുഷ്യർക്ക് മാത്രം അള്ളാഹു വകവെച്ചു കൊടുത്തൊരു ഇക്രാമാണ്. മറ്റ് ജീവികൾക്ക് അള്ളാഹു തആല ഈ ഇക്രാം വകവെച്ചു കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല കുടിക്കുന്ന വെള്ളത്തെ പറ്റി ആലോചിക്കാൻ പറഞ്ഞില്ല നമ്മളോട്? ബിസ്മി ചൊല്ലി കിണറ് കുത്തിയ മുസൽമാന്റെ കിണറിലും വെള്ളം കൊടുക്കുന്നവൻ അള്ളാഹ്. യേശുവിന്റെ നാമത്തിൽ കിണറ് കുത്തിയ ക്രിസ്ത്യാനിയുടെ കിണറിലും വെള്ളം കൊടുക്കുന്നവൻ അള്ളാഹ്. ഉസൈറിന്റെ നാമത്തിൽ കിണറ് കുത്തിയ ജൂതനും വെള്ളം കൊടുക്കുന്നവൻ അള്ളാഹ്. സ്വന്തം കായിക ശേഷിയിലും സാമ്പത്തിക ശേഷിയിലും വിശ്വസിക്കുന്ന ഒരു നിരീശ്വരവാദി കണ്ണുത്തിയാൽ അതിലും വെള്ളം കൊടുക്കുന്നവൻ അല്ലാഹ്. ഇവിടെ അള്ളാഹു തആല വെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ മനുഷ്യന്റെ ആദർശത്തെ പരിഗണിക്കാറില്ല, മറിച്ച് അവന്റെ ആവശ്യത്തെയാണ് അള്ളാഹു തആല പരിഗണിക്കാർ. ഇതിനെ സംബന്ധിച്ച് അള്ളാഹു തആല പറഞ്ഞു, അഫറഅയ്തുമുൽ മാ അല്ലദീ തഷ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ആലോചിക്കാറുണ്ടോ? കാർമേഘ കട്ടികളിൽ നിന്ന് ആ വെള്ളം ഇങ്ങോട്ട് ഇറക്കിയത് നിങ്ങളാണോ അതോ ഞാനാണോ? അല്ലേ, എല്ലാവർക്കും വേണ്ടിയുള്ള വെള്ളം. സുബ്ഹാനല്ലാഹ്. ഞാൻ വിശദീകരിക്കുന്നില്ല, ആ വിഷയം ഒന്ന് പറയാൻ വേണ്ടി മാത്രം. അള്ളാഹു ആരാണ്, എന്താണ് അള്ളാഹു തആല മനുഷ്യരുടെ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകണമെങ്കിൽ അതിന്റെ മുഖപുരിയായിട്ട് നാം ഈ കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഭൂമിയിൽ മനുഷ്യർക്ക് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യത്തെ പൂർത്തിയാക്കുന്നതിന് വേണ്ടി മനുഷ്യൻ അള്ളാഹു തആല ഏൽപ്പിച്ച ജോലി മാത്രമാണ് ഖിലാഫത്ത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഭാര്യാഭർത്താക്കന്മാർക്ക് ഏൽപ്പിച്ച ജോലി എന്താണ്? മനുഷ്യ നിർമ്മാണത്തിന് ചില ജോലികൾ മനുഷ്യൻ നിർവഹിക്കേണ്ടതുണ്ട്. പുരുഷൻ പുരുഷന്റെ ഡ്യൂട്ടി നിർവഹിക്കണം, സ്ത്രീ സ്ത്രീയുടെ ഡ്യൂട്ടി നിർവഹിക്കണം. പുരുഷൻ തന്റെ ബീജസഞ്ചിയിൽ നിന്ന് ബീജത്തെ സ്ത്രീയുടെ അണ്ഡവുമായി ബന്ധിപ്പിക്കാൻ പുരുഷൻ തയ്യാറാവണം. സ്ത്രീ തന്റെ അണ്ഡാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന അണ്ഡവുമായി പുരുഷ ബീജത്തിന് ബന്ധപ്പെടാനുള്ള അവസരം സ്ത്രീ മെനക്കെടണം. രണ്ടുപേരുടെയും മെനക്കെടുകളെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു തആല ഒരു മനുഷ്യ സൃഷ്ടിയെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചത് അതേ വാക്യയിൽ തന്നെ, അഫറഅയ്തുമ്മാ തുംനൂൻ. ബീജാണുക്കളെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. ആ ബീജാണുക്കളെ നിർമ്മിച്ചത് നിങ്ങളാണോ അതോ നമ്മളാണോ എന്ന് ചോദിക്കുന്നു അല്ലാഹു തആല. തീർച്ചയായും അല്ലാഹു ആണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ദമ്പതിമാർക്ക് മക്കളെ കൊടുക്കുന്ന കാര്യത്തിലോ, കർഷകന് വിളവ് കൊടുക്കുന്ന കാര്യത്തിലോ, കിണറ് കുത്തുന്നവര് വെള്ളം കൊടുക്കുന്ന കാര്യത്തിലോ, മറ്റേതെങ്കിലും വിഷയത്തിലോ മനുഷ്യന്റെ ആദർശത്തെ നിബന്ധനയാക്കിക്കൊണ്ട് ഒരു കാര്യവും അല്ലാഹു തആല നടത്തുന്നില്ല, മറിച്ച് മനുഷ്യന്റെ ആവശ്യത്തിന് മുൻഗണന നൽകിക്കൊണ്ടാണ് അല്ലാഹു തആല ഈ കാര്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യായമായ രീതിയാണ്. ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹുവല്ലാത്തൊരു ശക്തിയെ, അല്ലാഹുവല്ലാത്തൊരു വ്യക്തിയെ, അല്ലാഹുവല്ലാത്തൊരു വസ്തുവിനെ എന്തെങ്കിലും തരത്തിൽ ഒരാൾ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലുൽമാണ്. എന്തുകൊണ്ടാണത്? ആരേത് രീതിയിൽ പ്രവർത്തിച്ചാലും നൽകുന്നവൻ അല്ലാഹുവാണ് എന്നത് യാഥാർത്ഥ്യമാണ്, മറ്റേത് ബാത്തിലാണ്. ആയിരിക്കാം മനസ്സിലാകാത്ത വിഷയം. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന ആദ്യത്തെ ബഹുമാനം മനുഷ്യന്റെ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ്. അള്ളാഹു തആല മനുഷ്യർക്ക് ആവശ്യങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു മനുഷ്യന്റെ ആദർശത്തെ പരിഗണിക്കുന്നില്ല. നീ ഇന്ന വിശ്വാസിയായിരിക്കണം എന്നാലേ നിന്റെ കാര്യം ഞാൻ നടത്തി തരുകയുള്ളൂ, ഇന്ന വിശ്വാസിയായിരിക്കണം എന്നാലേ നിനക്ക് ഞാൻ വെള്ളം തരുള്ളൂ, ഇന്ന വിശ്വാസിയായിരിക്കണം എന്നാലേ കല്യാണം കഴിച്ചാൽ ഞാൻ മക്കളെ തരുള്ളൂ എന്ന് അള്ളാഹു തആല പറയാറില്ല. സാധാരണ രീതിയിൽ നടക്കാറുമില്ല. പക്ഷെ മനുഷ്യർക്കൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി അള്ളാഹിനെ സ്വാധീനിക്കുക എന്നതിന് ഈമാനെയും അഅമാലിനെയും ഉപയോഗപ്പെടുത്തുന്ന രീതി വേണ്ട. ഇല്ല, അത് രണ്ടാമത്തെ വിഷയമാണ് ഈമാനും അഅമാലും. ഈമാനും അഅമാലും ആവശ്യം പൂർത്തിയാക്കാനുള്ളതല്ല. ആവശ്യം പൂർത്തിയാക്കാൻ അള്ളാഹു തആല ഇൻസാനിയത്ത് തന്നെ ധാരാളം തന്നിട്ടുണ്ട്. മൂസാ നബിന്റെ ആവശ്യം തീർത്തു കൊടുത്തവനും അള്ളാഹുവാണ്, അതേസമയത്ത് ഫിറൗന്റെ ആവശ്യം തീർത്തു കൊടുത്തവനും അള്ളാഹുവാണ്. ഇവിടെ മൂസനബിന്റെ ആദർശം നോക്കിക്കൊണ്ട് കൂടുതൽ കൊടുത്തിട്ടില്ല, ഫിറോൻ ആദർശം ഇല്ലാത്തത് കൊണ്ട് കുറച്ചിട്ടുമില്ല. ചെയ്തിട്ടുണ്ടോ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാര്യങ്ങൾ നടത്തിക്കൊടുത്തവനും അള്ളാഹുവാണ്, നമ്രൂദിന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കിയവനും അള്ളാഹുവാണ്. ഇബ്രാഹിം ആദർശവാദിയാണ് എന്നതുകൊണ്ട് ആവശ്യം ഭാര്യക്കോരി കൊടുത്തിട്ടില്ല. നമ്രൂദ് ആദർശമില്ലാത്തവനായതുകൊണ്ട് അള്ളാഹു റേഷനാക്കിയിട്ടുമില്ല. ഉണ്ടോ? ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദർശവാദിയായതുകൊണ്ട് ദുനിയാവ് അല്ലാഹു വാരിക്കോരി കൊടുത്തില്ല. അബൂജഹൽ ആദർശം ഇല്ലാത്തവനായതുകൊണ്ട് അബൂജഹലിനെ അല്ലാഹു പട്ടിണിയും കിടത്തിയില്ല, നേരെ തിരിച്ചാ ചെയ്തത് അല്ലേ? അല്ലാഹു കൂടുതൽ ആവശ്യ വസ്തുക്കൾ കൽക്കുന്നതായിരിക്കാം. ഫിറൗനാണോ മുസ്ലിമിക്കാണോ? ഫിറൗനാണ്. ഇബ്രാഹിം നബിക്കാണോ ദംറൂദിനാണോ?
നമ്രൂദിനാണ്. അഷ്റഫുൽ ഖൽക്കിനാണോ അബൂജഹിലിനാണോ? അബൂജഹിലിനാണ്. എങ്കിൽ സ്നേഹം ആരോടാണ്? എന്റെ ബഹുമാനമുള്ളവരെ, ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കളുടെ സമാഹരണം അള്ളാന്റെ മഹബ്ബത്തുമായി ബന്ധപ്പെടുത്തുന്നതിൽ നമുക്ക് വിവരക്കേട് സംഭവിച്ചിട്ടുണ്ട്. ഇല്ല, അള്ളാഹു ഇഷ്ടപ്പെട്ടയുടെ കയ്യിൽ ഒരിക്കലും ആവശ്യ വസ്തുക്കൾ ആവശ്യത്തിൽ കവിഞ്ഞു കൊടുത്ത ചരിത്രം ലോകത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തവർ ആരൊക്കെയുണ്ടോ അവരെ അള്ളാഹു തല ജോലിയാക്കിയത് ആവശ്യ വസ്തുക്കൾ ആവശ്യം തീർന്നിട്ട് ബാക്കിയും അവരെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുത്തുകൊണ്ടാണ്. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതിൽ നിന്ന് ഒരു കാര്യം മുഅ്മിനീങ്ങൾക്കറിയാം, അള്ളാഹു തആല ഒരു മുസ്ലിമിനെ പെട്ടെന്ന് സാമ്പത്തികമായി വർധനവുള്ളതായിട്ട് നാം കണ്ടാൽ എന്ത് മനസ്സിലാക്കണം? ഒന്നിക്കൽ അവനെ അള്ളാഹു ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവനെ അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പരീക്ഷയിൽ ജയിച്ചാൽ അവന് അബൂബക്കർ സിദ്ദീഖിനോടൊപ്പം രക്ഷപ്പെടാം, പരീക്ഷയിൽ തോറ്റാൽ കാറൂവിനോടൊപ്പം നരകത്തിലേക്ക് പോകാം. എന്നാലും സാമ്പത്തിക ശേഷി ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമല്ല, ഔദാര്യത്തിന്റെ ഭാഗം മാത്രമാണ്. ഒരു മുസ്ലിം തന്റെ ഭാര്യ മക്കൾക്കും അവന്റെയും ആവശ്യം കഴിച്ച് ബാക്കി നീക്കുബാക്കി സ്റ്റോക്ക് വരുന്നുണ്ടെങ്കിൽ അവൻ പരീക്ഷിക്കപ്പെടാൻ പോകുന്നു എന്നർത്ഥം. അതിന് തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ദിവസത്തെ ജീവിതത്തിന് കഷ്ടിച്ച് 50% അറുപത് ശതമാനമോ കൊടുത്തതല്ലാതെ 100% റസൂലുള്ളാഹി തങ്ങളെ കയ്യിൽ കൊടുത്തതായിട്ട് ചരിത്രമില്ല. അത് ആയിഷത്തു സിദ്ദീഖ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ദിവസം വയറുനിറച്ചും തിന്നാൽ രണ്ട് ദിവസം ഞങ്ങൾ പട്ടിണി കിടക്കാറാണ് പതിവ് എന്ന്. അള്ളാഹുവിന്റെ ഖസാന ഇല്ലാത്തത് കൊണ്ടല്ല, അള്ളാഹു കശഫുൽ ഖൽക്കിനോട് മഹബ്ബത്തില്ലാഞ്ഞിട്ടുമല്ല, മറിച്ച് ഭൂമിയിലെ വസ്തുക്കൾ ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുന്ന അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. നമ്മൾ നേരെ തിരിച്ചാ മനസ്സിലാക്കിയിരിക്കുന്നത്, സാധാരണക്കാർ നമ്മൾ നാട്ടിൽ നിന്ന് പറയാറുണ്ട്, പെണ്ണുങ്ങളെ സാധാരണ പറയാ, പണ്ടൊക്കെ ഞാൻ ഓല മേഞ്ഞ കുടില് ജീവിച്ചോളാ, പെട്ടിന് കിടന്നിട്ടാ ജീവിച്ചത്, അള്ളാഹ്ക്ക് എന്തോ എന്നോട് ഇഷ്ടം തോന്നി, ഞാൻ എന്തോ ചെയ്തൊരു നല്ല കാര്യം അള്ളാഹു തആല കബൂലാക്കി, ഇന്ന് എനിക്ക് കാറായി, ലോറിയായി, തോട്ടായി, എസ്റ്റേറ്റായി, ബംഗ്ലാവായി. ഇല്ല, വല്ലാഹി നമ്പുരാനെ തന്നെയാണ് സത്യം. അള്ളാഹു തആലയുടെ ഇഷ്ടം ദുനിയാവിന്റെ വസ്തുക്കൾ നൽകിക്കൊണ്ട് അള്ളാഹു തആല പ്രകടിപ്പിക്കാറില്ല ലോക ചരിത്രത്തിന് ഒരിക്കലും. അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ വാരി കോരിക്കൊടുത്തു അള്ളാഹു തആല. വഫാത്താകുന്ന സമയത്ത് സ്വന്തം കഫന്തുണിന്റെ ഭാഗം പോലും അബൂബക്ര സിദ്ദീഖിന്റെ കയ്യിൽ ബാക്കി വെച്ചില്ല. അള്ളാഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ കയ്യിൽ സ്വന്തം ചെലവിനുള്ളത് പോലും ബാക്കി വെച്ചില്ല അള്ളാഹു തആല. എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവരെ ദുനിയാവിൽ നിന്ന് സമയം പൂർത്തിയാക്കി തിരിച്ചു വിളിക്കുമ്പോൾ ഒരു വസ്തു പോലും അവരെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാകാൻ പാടില്ല, നിർബന്ധം അള്ളാഹു തആലക്കുണ്ട്. അതേസമയം അവർ ആവശ്യങ്ങൾ രാജകീയമായിട്ട് പൂർത്തിയാക്കി കൊടുത്തു അള്ളാഹു തആല. തിരിച്ചോ മറുപക്ഷത്തുള്ളവരെ കരുതി നോക്കി, അള്ളാഹു തആല അവരെ എങ്ങനെയാണ് ശിക്ഷിച്ചത്? ദുനിയാവിന്റെ വസ്തുക്കളും വഹകളും മാലും മുൽക്കും അവരുടെ കയ്യിൽ വാരി കോരിക്കൊടുത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പരീക്ഷിച്ചു. ഖാറൂൻ മുസ്ലിമാണ്, മുഅ്മിനാണ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശിഷ്യനാണ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതൃവ്യപുത്രനാണ്. ദാരിദ്ര്യത്തിന്റെ കയ്പുനീരു കുടിച്ച് ജീവിക്കുകയായിരുന്നു അന്ന്, പട്ടിണി കിടന്ന് ഒരു കൂര ജീവിക്കാനില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പലപ്പോഴുമായിട്ട് പറഞ്ഞു, മൂസ, ബഹുമാനപ്പെട്ട മൂസ നബിയെ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാനും എന്റെ ഭാര്യ മക്കളും കഷ്ടപ്പെടുകയാണ്, ഒന്ന് അള്ളാഹിനോട് പറ ഞങ്ങളുടെ ജീവിതത്തിന് നിവൃത്തി ഉണ്ടായി കിട്ടാൻ. ബഹുമാനപ്പെട്ട മൂസ നബി പറഞ്ഞു, ഖാറൂൻ വേണ്ട, ഈ അവസ്ഥയിൽ ജീവിക്കുക, അള്ളാഹുവിന്റെ മുമ്പിൽ ഈ അവസ്ഥയിൽ പോക്കാണ് നിനക്ക് സന്തോഷം. ഖാറൂൻ നിർബന്ധിച്ചു, നിർബന്ധത്തിന് വഴങ്ങി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, പ്രവാചകന്റെ ദുആ കബൂലായി, ഖാറൂന് വാരി കോരിക്കൊടുത്തു അള്ളാഹു തആല. അല്ലേ, ഖുർആൻ സൂറത്തുൽ ഖസസിൽ ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ. ഖാറൂന്റെ സമ്പത്ത് നമുക്കൊക്കെ കണക്കുണ്ടാവും ഇത്ര ഉറുപ്പ്യായെന്ന്. ഖാറൂന്റെ സമ്പത്തിന്റെ കണക്കല്ല പറഞ്ഞ എങ്ങനെയാണെന്നറിയോ? അവന്റെ പണം സൂക്ഷിച്ച ഖജനാവിന്റെ താക്കോല് ചുമക്കാൻ വേണ്ടി 70 ഒട്ടകങ്ങളുണ്ട്, അത്ര പണം കിട്ടി ഖാറൂന്. അവസാനോ ഫഖസഫിന ബിഹി വബിദാരിഹി ലർള ക്ലോസ്. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നതിന് ഒരു തരത്തിലുള്ള ആദർശത്തെയും വ്യവസ്ഥയാക്കി വെച്ചിട്ടില്ല. മാന്യനായ അള്ളാഹു ദുനിയാവിൽ ആവശ്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി പ്രത്യേകമായൊരു നിബന്ധനയും വെച്ചിട്ടില്ല. എല്ലാവർക്കും വാരി കോരി കൊടുക്കുന്നവനാണ് അള്ളാഹു. മുഅ്മിനീങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് റേഷന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നവനാണ് അള്ളാഹു. എന്തുകൊണ്ട്? മുഅ്മിനീങ്ങൾക്ക് വേറെ ജോലിയുണ്ട്. എന്താണ് ജോലി? നിസ്കരിച്ചിട്ട് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് സ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് വാ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമു അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്.
ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അപ്പൊ ഒന്നാമത്തെ വിഷയം ഈ ഭൂമിക്കും മനുഷ്യന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ആവശ്യങ്ങൾ ലയിക്കുന്നത് വരെ ഉള്ളതാണ്. മരണത്തോടുകൂടി ആവശ്യം പൂർത്തിയാവും. മരണത്തോടുകൂടി ആവശ്യങ്ങൾ പൂർത്തിയാവും. മരണപ്പെടുന്നതിന് മുമ്പ് മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നതിന് പ്രത്യേക വ്യവസ്ഥകളൊന്നും അള്ളാഹു തആല വെച്ചിട്ടില്ല. മറ്റ് ജീവജാലങ്ങളെ പോലെ. എന്തുകൊണ്ടാണത്? ഖാലിഖുല്ലി ജമീഇൽ മഖ്ലൂഖാത്ത് റാസിഖുല്ലി ജമീഇൽ മർസൂഖാത്ത്. സകല ജീവജാലങ്ങളെയും നിർമ്മിച്ചവൻ അള്ളാഹുവാണ്. സകല ജീവജാലങ്ങൾക്കും അന്നം നൽകുന്നവനും അള്ളാഹുവാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ കാലത്തെ ഏർപ്പാടാക്കി വെച്ചതാണ്. മനുഷ്യൻ വരുന്നതിന് മുമ്പ് തന്നെ മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള തർക്കീബ് ദുനിയാവിൽ നടന്നിട്ടുണ്ട്. അള്ളാഹു എന്ന് പറഞ്ഞു, ലക്കും ഫിൽ അർളി മുസ്തഖറുൻ വ മതാഉൻ ഇലാഹീം. ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയ ഒന്നാം തീയതി അള്ളാഹുവിന്റെ പ്രസ്താവനയാണത്. നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ താമസിക്കാനുള്ള സൗകര്യവും തിന്നാനും കുടിക്കാനുള്ള അത്യാവശ്യം ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വിഭവങ്ങളും ഭൂമിയിൽ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മത്തായ കേട്ടിട്ടില്ലേ? മത്തായ കേട്ടിട്ടുണ്ട്? ഇതിനെപ്പോഴെങ്കിലും മത്തായ കേട്ടിട്ടുണ്ടോ? ഷാബാൻ കേസുമായി ബന്ധപ്പെട്ട ശരിയത്ത സംവാദത്തിൽ തെളിഞ്ഞിരുന്നത് ഒരു മുത്തല്ലാത്തി മത്താറുമ്പിൽ മാറൂഫി നമ്പൂതിരിപ്പണം നന്നായിട്ട് കാണപ്പാടുള്ള ഒരാഴ്ത്താണ്. അതിന് മത്തായ തൽക്കാലത്തേക്കുള്ള ഏർപ്പാടാണ് മത്തായ എന്ന് പറയുന്നത്. അത് സ്ഥിരാക്കാൻ പറ്റൂല എന്നാ നമ്മള് പറയുന്നത്. കോടതി വന്ന് സ്ഥിരാക്കണോ? അല്ലേ, കേസ് ഓർമ്മയുണ്ടോ? പിള്ളേർക്കൊന്നും അറിയില്ല. അതുകൊണ്ട് 80 കഴിഞ്ഞു പോയ കഥയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നേരത്തെ കാലത്തെ ഏർപ്പാടാക്കി വെച്ചൊരു വിഷയത്തിൽ പ്രത്യേകം വ്യവസ്ഥകളോ നിബന്ധനകളൊന്നോ ഏർപ്പെടുത്തിയില്ലാത്ത അവസ്ഥക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബാണ് എന്ന് അംഗീകരിക്കുന്ന കാര്യത്തിൽ മനുഷ്യൻ ഏകോപിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റുബൂബിയത്ത് ഒരു കാലഘട്ടത്തിലും ജനം നിഷേധിച്ചിരുന്നില്ല. പിന്നെ ചരിത്രത്തിൽ അള്ളാഹുവിന്റെ റുബൂബിയത്ത് നിഷേധിച്ചത് ധിക്കാരിയായ ഫിർഔനാണ്. അതിനെപ്പറ്റി തന്നെ അള്ളാഹു തആല പറഞ്ഞത് എന്താണ്? അവന്റെ നാമത് പറയുമ്പോഴും അവന്റെ മനസ്സ് വേറെ എന്നാ പറയുന്നത് എന്നാ. ഫിർഔൻ അല റബ്ബുക്കും അല എന്ന് പറഞ്ഞപ്പോഴും റബ്ബ് അള്ളാഹു ആണ് എന്ന കാര്യം അംഗീകരിച്ചവരാണ് ഫിർഔൻ. ശരി, അത് ന്യായമാണ്. എന്നിട്ടും ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ അള്ളാഹുവല്ലാത്ത ശക്തികളെയോ വ്യക്തികളെയോ വസ്തുക്കളെയോ സമീപിക്കുന്ന മനുഷ്യനെ പറ്റി എന്ത് പറയാനാണ്? ഒന്ന്, അള്ളാഹു തആല വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടില്ല. വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അള്ളാഹുവിനെ സ്വാധീനിക്കാൻ മറ്റു പല വഴികളും സ്വീകരിച്ചതാണെന്ന്. മനസ്സിലാണ് പറയേണ്ടത്? ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ അള്ളാഹു വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിൽ വ്യവസ്ഥ പാലിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞ വഴി സ്വീകരിച്ചത് എന്ന് പറയാമായിരുന്നു. അപ്പൊ അള്ളാഹുവല്ലാത്ത ശക്തികളെയോ വ്യക്തികളെയോ വസ്തുക്കളെയോ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്ന വിഷയത്തിൽ ഇടപെടുന്നവന്റെ ധിക്കാരം എത്ര ശക്തിയായിരിക്കും? ആലോചിച്ചോളാം. നമ്മള് കല്യാണം കഴിച്ചു, 10 മക്കളുണ്ടായില്ല. എന്ത് ചെയ്യും സമൂഹം? അള്ളാഹു അല്ലാത്തവരെ സമീപിക്കും. ചിലപ്പോൾ ശക്തികളെ, ചിലപ്പോൾ വ്യക്തികളെ, ചിലപ്പോൾ വസ്തുക്കളെ, ചിലപ്പോൾ ബീവിയെ, ചിലപ്പോൾ ബാവയെ, ചിലപ്പോൾ ഷെയ്ഖിനെ, ചിലപ്പോൾ വലിയിനെ, ചിലപ്പോൾ നബീനെ, ചിലപ്പോൾ റസൂലിനെ, ചിലപ്പോൾ ജിന്നിനെ, ചിലപ്പോൾ മലക്കിനെ, ചിലപ്പോൾ ഭഗവതിയെ അല്ലെങ്കിൽ ഭഗവാനെ, ചിലപ്പോൾ ദേവിയെ അല്ലെങ്കിൽ ദേവനെ. മനുഷ്യൻ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിനെ കൂടാതെ തെരഞ്ഞെടുക്കുന്ന ശക്തി വ്യക്തി വസ്തുക്കളെ പറ്റിയുള്ള ലിസ്റ്റാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹു ആവശ്യം പൂർത്തിയാക്കുന്ന കാര്യത്തിൽ മറ്റൊരു തരത്തിലുള്ള വ്യവസ്ഥയും ഏർപ്പെടുത്തിയിട്ടില്ല എന്നിരിക്കെ അള്ളാഹുവിന്റെ കൽപ്പനയുടെ പേൻ എത്ര വലിയ ധിക്കാരമാണ് മനുഷ്യൻ ചെയ്യുന്നത്? എന്താ അള്ളാഹു തആല പറഞ്ഞത്? ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹു തആല സൂറത്തുൽ ബഖറയിൽ എന്താ പറഞ്ഞത്? യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ.
നിങ്ങൾ ഓ മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പരിഗണിക്കണം. എന്താണ് തക്വ? തക്വ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അള്ളാഹു എന്തോ പേടിക്കേണ്ട വിഷയ താരാന്ന്, എന്തോ സിംഹത്തെ പോലത്തെ എന്തോ ആണെന്ന് വരുത്തി തീർത്തു നമ്മള്, പേടിച്ച് 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 അല്ല. എന്താണ് തക്വ? അത്തക്വ അൽ ഇംതിസാലു ബിൽ അവാമിർ വൽ ഇജ്തിനാബു ബിൻ നവാഹി. അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർത്തിയാക്കുകയും അള്ളാഹു നിരോധിച്ചതിനെ ഒഴിവാക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ് തക്വ. ഒരാളെ തക്വയുള്ള ആളെന്ന് പറഞ്ഞാൽ അള്ളാഹനെ പേടിച്ച് വരച്ച് ഭരണം പനിയായിട്ട് കിടക്കുന്നവരെന്നല്ല അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർത്തിയാക്കുകയാണ്, അള്ളാഹു നിരോധിച്ചതിനെ ഒഴിവാക്കുകയും ചെയ്യും. അതാണ് വലിയ. ചിലപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവറായിരിക്കും വലിയ, ഷാള് വിട്ട് നടക്കുന്ന ആളെ ചിലപ്പം കാടനുമായിരിക്കും. കാരണം അള്ളാഹുവിന്റെ മുമ്പിൽ വലിയരാണ് ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. വലിയ എന്ന് പറഞ്ഞാൽ മുത്തഖികളാണ്. അതുകൊണ്ട് കട ഉദ്ഘാടനം ചെയ്യാനും പഴയ ഉദ്ഘാടനം ചെയ്യാനും വിളിക്കാൻ ഏറ്റവും യോഗ്യനാരാ? ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവറാണ്, അല്ലെങ്കിൽ കുന്തുകൊണ്ട് വിളിക്കുന്നവനാണ്. ഓൻ ഓട്ടോറിക്ഷ ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ബാങ്ക് കേട്ട അപ്പം നിർത്തും, പള്ളി കയറും, നിസ്കരിച്ചിട്ട് പിന്നെയും ഓടും. ഒരു സിഗരറ്റും വലിക്കൂല അള്ളാഹനെ പേടിച്ചിട്ട്, ഒരു വെത്തിലവും തിന്നൂല അള്ളാഹനെ പേടിച്ചിട്ട്, ഹറാമായ ഒരു ഗ്ലാസ് വെള്ളവും കുടിക്കൂല അള്ളാഹനെ പേടിച്ചിട്ട്, ഒരു കാക്കി കുപ്പായം ഇട്ട് ഒരു പാൻറ്റും ഇട്ട് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കും. അവനോട് ആരെങ്കിലും പോയിട്ട് സഹോദര നീ എന്തിനാ ഈ ആരാന്റെ ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുന്ന, എനിക്ക് 100 രൂപ ഒരു ദിവസം കിട്ടുക, ഒരു 10-25,000 രൂപ ഉണ്ടാക്കിയിട്ട് ആ ബാങ്കിൽ കൊണ്ടുപോയ ബാക്കി പൈസ ബാങ്കുകാരൻ തരൂലേ, അപ്പൊ ഓട്ടോറിക്ഷ നിനക്ക് സ്വന്തമായില്ലേ? അപ്പൊ അവൻ പറയും, വേണ്ട, ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഓട്ടോറിക്ഷ എടുത്തിട്ട് എന്റെ മക്കളെ ഹറാമു തീറ്റിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം. അവനാണോ വലിയ? അതോ കോടികൾ ബ്രിട്ടീഷ് ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ട് ഭൂഷണനായി ജീവിക്കുന്ന തേമ്പ് കിട്ടിയവനാണോ വലിയ? ആരാ വലിയ? സുഹൃത്തുക്കളെ സഹോദരന്മാരെ, ആവശ്യത്തിനെ കുറിച്ച് ഞാൻ കടക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇരുമ്പലൊക്കെ ഒതുങ്ങിയിട്ട് ചുക്ക് കഷായം കുടിക്കുന്ന പരിപാടി ശരിയാവൂല. എല്ലോ എപ്പോഴും ദഹിച്ചോളണമെന്നില്ലല്ലോ അല്ലേ? ഇപ്പോഴും ദഹിച്ചോളണമെന്നില്ല. വലിയതാണ്, അതാണ് തക്വ. അള്ളാഹുത്താല പറഞ്ഞു, നിങ്ങൾ തക്വയുള്ളവരായി ജീവിക്കണം. ആരാണെന്നറിയുമോ നിങ്ങൾ അല്ലാ. നിങ്ങളെയും നിങ്ങളെ പൂർവികനെയും നിർമ്മിച്ചവനാണ് അല്ലാ. ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും. പിന്നെ ആരാണെന്നറിയുമോ അവൻ, അല്ലദീ അൻസല മിനസ്സമാ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഭൂമിയെ നിങ്ങൾക്ക് ജീവിക്കാൻ പാകമാക്കി തന്നത് അവനാണ്. ആർക്ക് വേണ്ടി? മുസ്ലിമുകൾക്ക് വേണ്ടിയോ മനുഷ്യന് വേണ്ടിയോ? മനുഷ്യന് വേണ്ടി. വസ്സമാ ബിനാ, ആകാശത്തെ മേൽക്കൂരയാക്കി തന്ന സംവിധാനിച്ചു തന്നതും അവനാണ്, മനുഷ്യന് വേണ്ടി. വഅൻസല മിനസ്സമാ മാഅ, ആകാശത്തിൽ നിന്ന് മഴയിറക്കി തന്നത് അള്ളാഹുവാണ്, മനുഷ്യന് വേണ്ടി. അതോ അഞ്ചേറെ നിക്കുന്നവന്റെ വയലിൽ മാത്രം മഴ പെയ്തിട്ട് പറ്റത്തെ മഴ പെയ്തിരിക്കാൻ അങ്ങനെ ചെയ്യും? അല്ല, ഒരിക്കലും ചെയ്യില്ല സുഹൃത്ത്, ഒരിക്കലും ചെയ്യില്ല. RSS-കാരന്റെ കണ്ടത്തിലും അല്ല മുഴുവൻ വയ്പ്പിക്കും, കമ്മ്യൂണിസ്റ്റുകാരന്റെ കണ്ടത്തിലുമായി വയ്പ്പിക്കും, മുസ്ലിമിന്റെ കണ്ടത്തിലുമായി വയ്പ്പിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ OBC-ന്റെ കണ്ടത്തിലുമായി വയ്പ്പിക്കും. മുസ്ലിമിങ്ങൾ രണ്ടേ രണ്ട് ജാതിയേ ഉള്ളൂ, ഒന്ന് ചാൻസ് മുസ്ലിം, മറ്റേത് ചോയ്സ് മുസ്ലിം. ചാൻസ് മുസ്ലിമാണ് OBC എന്ന് പറയുന്നത്, പാരമ്പര്യ മുസ്ലിം OBC, മറ്റേത് ചോയ്സ് മുസ്ലിം. അവൻ ദീനുൽ ഇസ്ലാമിനെ സെലക്ട് ചെയ്തവനാണ്, ആദർശവാൻ. റളീതു ബില്ലാഹി റബ്ബ വ ബിൽ ഇസ്ലാമി ദീന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ. എന്റെ കാര്യത്തിൽ ഇടപെടേണ്ടവൻ അല്ലാഹുവാണ്, എന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്, എന്റെ മാർഗം ദീനുൽ ഇസ്ലാമാണ്, അതെനിക്ക് തൃപ്തിയാണ്. ഇവനാണ് മുസ്ലിം. ദാഖത്തു അമൽ ഈമാനി മൻ റളിയ ബില്ലാഹി റബ്ബ വ ബിൽ ഇസ്ലാമി ദീന വ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ വ റസൂല. ഈമാന്റെ രുചി ആസ്വദിച്ചത് ആരാണ്? അള്ളാഹുവിനെ റബ്ബായിട്ട് പരിഗണിച്ചവൻ. എന്റെ ദൈനംദിന ജീവിതത്തിൽ 100% ഇടപെടേണ്ടവൻ അള്ളാഹുവാണ്. അള്ളാഹു അല്ലാത്തൊരു ശക്തിക്കോ, അള്ളാഹു അല്ലാത്തൊരു വ്യക്തിക്കോ, അള്ളാഹു അല്ലാത്തൊരു വസ്തുവിനോ എന്റെ ജീവിതത്തിൽ ഇടപെടാനുള്ള ഒരവസരവും ഞാൻ കൊടുക്കുകയില്ല, അതിന്റെ വിഷയവുമില്ല. ഞാൻ നായകനായിട്ട് പരിഗണിച്ചത് ഒരേ ഒരാളെയാണ്, അതാരാണ്? മക്കാരനും ക്രൈശിക്കാരനെയും അബ്ദുള്ളന്റെ മോനുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു നായകനെയും ഞാൻ പരിഗണിക്കുന്ന പ്രശ്നമില്ല. ഉബിൽ ഇസ്ലാമി ദീന, അള്ളാഹുവിൽ ചെന്നെത്താൻ നായകന്റെ വഴിയിൽ ഞാൻ സ്വീകരിക്കുന്ന ഒരു തരീഖയുടെ ഒരു മാർഗമുണ്ട്, അത് ദീനുൽ ഇസ്ലാം മാത്രമാണ്, വേറൊന്നും ഞാൻ അംഗീകരിക്കുകയില്ല. ഇവനാണ് മുഅ്മിൻ, ഇവനാണ് മുസ്ലിം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, അങ്ങനെ ആകാശത്തിൽ നിന്ന് മഴ വന്നാൽ
ഭൂമി തണുക്കലായി, അതിൽ പഴവർഗ്ഗങ്ങൾ, അതിൽ പുല്ലു പുഷ്പാദികൾ മുളക്കലായി, പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കലായി. ഞാനാണ് നിങ്ങൾക്ക് ചെയ്തു തന്നത്. എന്തിന്? രിസുക്കല്ലോ നിങ്ങൾക്ക് തിന്നാൻ, എന്താ നിങ്ങൾക്ക് തിന്നാൻ, മുസ്ലിങ്ങൾക്ക് തിന്നാനോ? മുസ്ലിങ്ങൾ മാത്രമേ തിന്നുന്നുള്ളൂ? എല്ലാവർക്കും തിന്നാൻ, എല്ലാവർക്കും തിന്നാൻ. ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്നറിയുമോ? ഞാൻ നിങ്ങൾക്കിത് ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. മനുഷ്യൻ എന്ന രീതിയിൽ നിങ്ങൾ ആദർശം നോക്കിയിട്ടോ, വിശ്വാസം നോക്കിയിട്ടോ, നിങ്ങൾ ആരെയാണ് അംഗീകരിക്കുന്നത് നോക്കിയിട്ടോ, നിങ്ങൾ ആരെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നോക്കിയിട്ടോ ഒന്നുമല്ല ഞാൻ ഇക്കാര്യം ചെയ്തിരിക്കുന്നത്. അള്ളാഹുത്താല വ്യക്തമാക്കി തന്ന കാര്യം അതാണ്. നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന പരിഗണന വെച്ചുകൊണ്ടല്ല നിങ്ങൾക്ക് ഞാൻ കച്ചവടത്തിൽ ലാഭം തരുന്നത്. കച്ചവടം നിങ്ങളെ ഞാൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആരെയാണ് പരിഗണിക്കുന്ന അറിയാൻ. നിങ്ങൾക്ക് മക്കളെ തരുന്ന എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ആരെയാണ് പരിഗണിക്കുന്ന അറിയാൻ. നിങ്ങൾക്ക് ആരോഗ്യം തരുന്ന എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ആരെയാണ് പരിഗണിക്കുന്ന അറിയാൻ. നിങ്ങൾ ആവശ്യം നടക്കാൻ അത് വേറെ വഴി അള്ളാഹുത്താല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര സുന്ദരമായ ശൈലിയിലും സൗന്ദര്യമുള്ള ശബ്ദത്തിലുമാണ് അള്ളാഹുത്താല പറഞ്ഞത്, ഫലാ തജഅലൂ ലില്ലാഹി അന്ദാദാ വ അൻതും തഅലമൂൻ. ഇതൊക്കെ ഞാനാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത് എന്ന് അറിഞ്ഞിരിക്കെ നിങ്ങൾ എനിക്ക് പാർട്ട്ണർമാർ നിശ്ചയിക്കുന്നത് എന്തിനാണ്? എന്തൊരു ചോദ്യമാണ്! എന്താ പറഞ്ഞത്? ഫലാ തജഅലൂ ലില്ലാഹി അന്ദാദാ. നിങ്ങൾ ആവശ്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അള്ളാഹുവിന് പ്രതിനിധികളെ നിശ്ചയിക്കരുത്, അള്ളാഹുവിന് പാർട്ട്ണർമാരെ നിശ്ചയിക്കരുത്, പകരക്കാരെ നിശ്ചയിക്കരുത്. വാന്തും താഴലമോൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇത് ശരിയാണ്. സകല മതക്കാർക്കും അറിയാം ഈ പ്രപഞ്ചത്തിന്റെ റബ്ബ് അള്ളാഹു ആണെന്ന്. അള്ളാഹു തല പറഞ്ഞു നബിതങ്ങളോട്, ക്രിസ്ത്യാനികളോട് ചോദിച്ചു നോക്കി, നബിയെ ആരാണ് ഈ ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ചതെന്ന്. അള്ളാഹു ആണ് അവർ മറുപടി പറയും. ജൂതന്മാരോട് ചോദിച്ചു നോക്കി, നബിയെ ആരാണ് ഈ ആകാശഭൂമികളെ നിർമ്മിച്ചതെന്ന്. അവരും മറുപടി പറയും, അള്ളാഹു ആണെന്ന്. മജൂസികളോട് ചോദിച്ചു നോക്കി, നബിയെ ആരാണ് ഈ ആകാശഭൂമികളെ നിർമ്മിച്ചതെന്ന്. അവരും പറയും മറുപടി, അള്ളാഹു ആണെന്ന്. മുശ്രിക്കുകളോട് ചോദിച്ചു നോക്കി, നബിയെ ആരാണ് ഈ ആകാശഭൂമികളെ നിർമ്മിച്ചതെന്ന്. അവരും പറയും, അള്ളാഹു ആണെന്ന്. ഖുൽ ഫഅന്നാ തുഫക്കുൻ, പിന്നെന്താ നിങ്ങൾ വഴിമാറിപ്പോയതെന്ന് ചോദിച്ചു നോക്കും അവരോട്. നിങ്ങൾ സ്വന്തം വിഷയത്തിൽ ഇടപെടിപ്പിക്കുന്ന കാര്യത്തിൽ അള്ളാഹു അല്ലാത്തവരെ മാറി ചിന്തിച്ച് എന്തിനു വേണ്ടിയാണ് ചോദിച്ചു നോക്കി നബി അവരോട്? എല്ലാവരും അംഗീകരിക്കുന്നു അള്ളാഹു റബ്ബാണ്, ഖാലിഖാണ്, മാലിക്കാണ്, മുദബ്ബിറാണ്. പിന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടിപ്പിക്കുന്ന അള്ളാഹു അല്ലാത്ത വ്യക്തികളെ, ശക്തികളെ എന്തിനു വേണ്ടി അള്ളാഹു ചോദിക്കും? നിങ്ങളെ സകല കാര്യത്തിലും ഇടപെടുന്നത് ഞാനാ. നിങ്ങൾ അടുക്കള കാര്യത്തിൽ ഇടപെടുന്നത് ഞാൻ, നിങ്ങൾ അങ്ങാടിക്കാര്യത്തിൽ ഇടപെടുന്നത് ഞാൻ, നിങ്ങൾ അധോധിക കാര്യത്തിൽ ഇടപെടുന്നത് ഞാൻ, നിങ്ങൾ ദുനിയാവിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് ഞാൻ, എല്ലാം എല്ലാം ഞാനാണ്. എന്നിട്ടും നിങ്ങൾ ഞാനല്ലാത്തവരെ സമീപിക്കുന്ന കാര്യം എന്താണ്? ഇന്ന ശിർക ലസുൽമുൻ അലീം, ഞാൻ വിടൂല കേട്ടോ എന്ന് പറഞ്ഞു അള്ളാഹു. നിങ്ങൾ എന്ത് പാപം ചെയ്താലും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. പാതകികൾക്ക് ഞാൻ പുറത്തു തരില്ല. പാപങ്ങൾ വേറെ, പാതകങ്ങൾ വേറെ. ആയിരം പേരെ കൊന്ന് കൊലയാളി ഒരു ദിവസം അവൻ ആയുധം വലിച്ചെറിഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഒരു പാതിരാ സമയം, ഏ അള്ളാ ഞാൻ കൊന്നുപോയി ആയിരം എണ്ണത്തിന്. ഒരവസ്ഥയിൽ എന്റെ മനസ്സങ്ങനെ ആയിപ്പോയി പടച്ചവനെ, ഞാൻ ക്രൂരനായിപ്പോയി, എനിക്ക് നീ മാപ്പാക്കി തരണം, നീ എനിക്ക് പുറത്തു തരണം. ഞാൻ ഇനി തെറ്റ് ചെയ്യില്ല, ഞാനൊരു ഈച്ചയെ പോലും കൊല്ലൂര പടച്ചവനെ, എനിക്ക് അബദ്ധം പടഞ്ഞു പോയതാണ്. അള്ളാഹു അവന് പുറത്തു കൊടുക്കും, അള്ളാഹു അവന് പുറത്തു കൊടുക്കും. ആയിരം പേരെ കൊന്ന കൊലയാളിയാണ്. അതേ സന്ദർഭത്തിൽ രാവിലെ വീട്ടിൽ നിന്ന് കടയിലേക്ക് ഇറങ്ങാൻ നേരം ആദ്യം കണ്ടത് പള്ളിക്കുറ്റി ഒരു ഉറുപ്പിക പള്ളിക്കുറ്റിയിൽ, പിന്നെ കണ്ടത് ജാറക്കുറ്റി ഒരു ഉറുപ്പ ജാറക്കുറ്റിയിൽ, പിന്നെ കണ്ടത് കുരിശുംകുറ്റി ഒരു ഉറുപ്പ കുരിശുംകുറ്റിയിൽ, പിന്നെ കണ്ടത് അമ്പലക്കുറ്റി ഒരു ഉറുപ്പ അമ്പലക്കുറ്റിയിൽ. കട തുറന്ന് കൗണ്ടറിൽ ഇരുന്നിട്ട് ആശ്വസിക്കുകയാണ്, ഞാൻ ഒരുപാട് ആളെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്, ഓരോ റുപ്യ കൊടുത്തിട്ട് ആരെങ്കിലും എന്നോട് കരുണ നടത്തിക്കും, എന്റെ കച്ചവടം പ്രായത്താവും. വല്ലാഹി നീ മുശ്രിക്കാൻ, അള്ളാഹു തല പറഞ്ഞു, ഈ 4 റുപ്യക്ക് എന്റെ പേരിൽ നിനക്ക് സംഭവിച്ചത് കാലാകാലം നരകമാണ്. നമ്മൾ ചോദിക്കും, അത് 4 റുപ്യല്ലേ, മറ്റോ 100 ആളെ കൊന്നോനല്ലേ? അതെ, അള്ളാഹ് പറഞ്ഞു, ആ കൊന്നോൻ പാപിയാണ്, നീ പാതകിയാണ്. ചെറിയ വിഷയമൊന്നല്ല, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഞാനതാ നേരത്തെ പറഞ്ഞത്, അറബി പരിശുദ്ധ ഖുർആൻ അറബി ഭാഷ ഇറങ്ങിയ കിതാബാണ്. ആ വാക്കുകൾ മലയാളത്തിലേക്ക് നാം പരിഭാഷപ്പെടുത്തി പഠിച്ചപ്പോൾ നമുക്ക് ഗൗരവം കുറഞ്ഞുപോയി. നാം അതിനെ സലഫുകൾ പറഞ്ഞ ഭാഷ പഠിക്കുന്നില്ല. നാം ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ ഉണ്ടാക്കി തന്ന തഫ്സീർ നാം നോക്കുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പോലെയുള്ള മഹത്തുക്കൾ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് ഖുർആനിനെ. അങ്ങനെ പഠിക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത്, ബോധ്യപ്പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്ര ഗൗരവത്തോടുകൂടിയാണ് കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ആവശ്യങ്ങൾക്ക് ഒരു കാര്യവും ഞാൻ വേറെ ആരെയും പരിഗണിപ്പിക്കുന്നില്ല, വേറെ ആരെയും ഞാൻ ഇടപെടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ഞാൻ ചെയ്തു തന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നിരിക്കുന്നത്? നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത്?
ആകാശത്തെ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നില്ല ഞാൻ, സൂര്യനെ സൗകര്യപ്പെടുത്തി തന്നില്ല ഞാൻ, ചന്ദ്രനെ സൗകര്യപ്പെടുത്തി തന്നില്ല ഞാൻ, സമുദ്രങ്ങളെ സൗകര്യപ്പെടുത്തി തന്നില്ല ഞാൻ, മരുഭൂമിയെ സൗകര്യപ്പെടുത്തി തന്നില്ല ഞാൻ, നിങ്ങൾക്ക് നാവും നാക്കും മൂക്കും കണ്ണും സൃഷ്ടിച്ചു തന്നില്ല ഞാൻ, നിങ്ങൾക്ക് എന്താണ് ഞാൻ ചെയ്തിരുന്നത്? എല്ലാം 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 ഏക കണിക 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 മുതൽ അങ്ങോട്ട് മഹാപ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങൾ വരെയും നിങ്ങളാകുന്ന മനുഷ്യർക്ക് വേണ്ടി ഞാൻ ഒരുക്കി തന്നില്ലേ? എന്നിട്ടും നിങ്ങൾ ആവശ്യങ്ങൾ വരുമ്പോൾ ഞാനല്ലാത്തവരെ സമീപിക്കുന്നതിൽ ന്യായം എന്താണ്? ഞാൻ വിടൂല നിങ്ങളെ എന്ന് പറഞ്ഞ അല്ലാഹു തആല. ഇന്ന ശിർക ലുൽമുൻ അദീം വമാ ലിൽളാലിമീന മിൻ അൻസാർ. ബഹുമാനമുള്ള സഹോദരന്മാരെ, ഉദാഹരണങ്ങളും വിശദീകരണങ്ങളും പറഞ്ഞ വിഷയങ്ങൾ പോകും. അപ്പൊ ഒന്നാമത്തെ വിഷയം എന്താണ്? അള്ളാഹു തആല മനുഷ്യർക്ക് ദുനിയാവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒന്നാമത്തെ കാര്യം, അള്ളാഹു അവന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നു എന്നതാണ്. ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നതിന് അള്ളാഹു തആല വെച്ച വ്യവസ്ഥിതി എന്താണ്? ഒരു മഹ്ലു സൃഷ്ടിയാകുക, ഒരു ഇൻസാനാകുക, ഒരു മനുഷ്യനാകുക എന്നുള്ളത് മാത്രമാണ്. ഇന്ന മനുഷ്യൻ, ഇന്ന മതക്കാരനായ മനുഷ്യൻ, ഇന്ന ചിന്താഗതിക്കാരനായ മനുഷ്യൻ, ഇന്ന വിശ്വാസിയായ മനുഷ്യൻ, ഇന്ന കർമ്മം ചെയ്യുന്ന മനുഷ്യൻ ഇല്ല. ആവശ്യങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു അങ്ങനെയൊന്നും പരിഗണിക്കുന്നില്ല. അത്ര വില്ലോനാണ് അള്ളാഹു തആല. അള്ളാഹു അക്ബർ. ആ കിബിരിയാവ് വല്ലാത്തൊരു കിബിരിയാണ്. അള്ളാഹുവിന്റെ ആ കിബിരിയാവ് വല്ലാത്തൊരു കിബിരിയാണ്. ഫിറൗനെ ഒരു നേരം പട്ടിണി നടത്തിയിട്ടില്ല അള്ളാഹു തആല. അബൂജഹലിനെ ഒരു നേരം പട്ടിണി നടത്തിയിട്ടില്ല അള്ളാഹു തആല. അബൂജഹലോ ഫിറൗനോ ഒരു ദിവസം പനിച്ചു നടന്നിട്ടില്ല. കല്ലിൽ ഒരു മുള്ളു നിറച്ചിട്ട് വേദനിപ്പിച്ചിട്ടില്ല അള്ളാഹു തആല ഫിറൗനെയും അബൂജഹലിനെയും. ആലോചിക്കണമെന്നാ. എന്തുകൊണ്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളോട് ന്യായം കാണിക്കുന്ന ലത്തീഫാണവൻ അള്ളാഹു, റഊഫാണവൻ അള്ളാഹു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരി സഹോദരിമാരെ, അള്ളാഹുവിനെ പറ്റി പഠിക്കുക. ആദ്യം നാം ചെയ്യേണ്ട ജോലി എന്താണ്? മഅരിഫത്തുൽ അബ്ദി റബ്ബ, റബ്ബിനെ പഠിക്കുക. റബ്ബാരാണെന്നറിയുക, റബ്ബാരാണെന്നറിയുക. നമ്മുടെ നാട്ടിൽ ചില ജോലികളുണ്ട്, ചിലർക്ക് എന്തിനാണെന്നറിയുമോ? അത് മനുഷ്യന്റെ ബലഹീനതയും അവന്റെ വിവരക്കേടിനെയും വിശ്വാസക്കുറവിനെയും ചൂഷണം ചെയ്യുക എന്നത് അവർ ലക്ഷ്യമാക്കിയപ്പോൾ അവർ ആദ്യം ചെയ്തത് എന്താണ്? മനുഷ്യന്റെ വിശ്വാസക്കുറവിനെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കുകയും അധികാരം നിലനിർത്തുകയും ചെയ്ത എല്ലാ കാലഘട്ടത്തിനും ചെയ്തെന്താണ്? പുരോഹിതന്മാരുടെ സപ്പോർട്ടോടുകൂടി ഭരണകൂടം എല്ലാ കാലഘട്ടത്തിലും ചെയ്തു വെച്ച ജോലി എന്താണ്? മനുഷ്യന്റെ വിശ്വാസക്കുറവിനെ ചൂഷണം ചെയ്യാൻ അള്ളാഹു തആല കടുപ്പക്കാരനും അള്ളാഹു ശിക്ഷിക്കുന്നവനുമാണെന്ന് മാത്രം പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതാണ്. അള്ളാഹു കട്ടി ശിക്ഷിക്കുന്നവനാണ്, അള്ളാഹു കടുകടുപ്പമുള്ളവനാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല വല്ലാണ്ട് ശിക്ഷിക്കുന്നവനാണ്. അള്ളാഹുവായിട്ട് അടുത്തു പോകരുത്. അള്ളാഹുവായിട്ട് അടുത്താൽ നമ്മൾ കുടുങ്ങും. അതുകൊണ്ട് നാം സ്നേഹമുള്ളവരുമായിട്ട് അടുക്കണം. റസൂലുള്ളാഹി റഊഫാൻ, അള്ളാഹു മുന്തഖിമാണ്. പരിചയപ്പെടുത്തി കൊടുക്കുന്ന രീതി അതാണ്. അള്ളാഹു മുഖം നോക്കാതെ ശിക്ഷിക്കുന്നവനാണ്. അതേസമയത്ത് മുഹമ്മദുർ റസൂലുള്ള റഊഫും റഹീമുമാണ്, കരുണയുള്ളവരും പ്രതിയുള്ളവരുമാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ കൂടുതൽ അടുക്കേണ്ട. റസൂലുള്ള മാത്രമായിട്ട് കൂടുതൽ അടുത്താൽ മതി. റസൂലുള്ളാഹി തങ്ങളുമായിട്ട് അടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കാരുണ്യത്തിൽ നിന്ന് കാരുണ്യം കിട്ടിയ ഔലിയാക്കന്മാരുമായിട്ട് അടുക്കണം. കാരണം എന്താണ്? അള്ളാഹു ആകുന്ന കടുപ്പക്കാരനിൽ നിന്ന് എന്തെങ്കിലും ഇളവ് കിട്ടണമെങ്കിൽ ഈ സ്നേഹം നിങ്ങൾ കരിച്ചാൽ മതിയാണ്. ഈ രീതിയിലാണ് മനുഷ്യനെ പൗരോഹിത്യം എല്ലാ കാലഘട്ടത്തിനും പറഞ്ഞ് വഞ്ചിച്ചത്. കരുണയുള്ള അള്ളാഹുവിനെ മാറ്റി കടുപ്പമുള്ള ശിക്ഷ, അതെ എല്ലാവരും ചെയ്ത അതാണ്. അള്ളാഹു തആല രോഗം കൊടുക്കുന്നവൻ, യേശു രോഗം മാറ്റുന്നവൻ അല്ലേ? അള്ളാഹു രോഗം കൊടുക്കുന്നവൻ, ഉസൈർ രോഗത്തെ മാറ്റുന്നവൻ, ജൂതം പരിചയപ്പെടുത്തി കൊടുത്തു. അള്ളാഹു രോഗം കൊടുക്കുന്നവൻ, രാമൻ രോഗത്തെ മാറ്റിക്കൊടുക്കുന്നവൻ, അല്ലെങ്കിൽ അയ്യപ്പൻ രോഗത്തെ മാറ്റിക്കൊടുക്കുന്നവൻ. അള്ളാഹു രോഗം കൊടുക്കുന്നവൻ, മമ്പർത്ത തങ്ങളെ രോഗത്തെ മാറ്റുന്നവർ. അള്ളാഹു രോഗം കൊടുക്കുന്നവർ, ഉള്ളാളത്തെ തങ്ങളെ രോഗത്തെ മാറ്റുന്നവർ. ഈ പറയപ്പെട്ടവർ ആര് രോഗം കൊടുക്കുന്നതാണെന്ന് ലോകത്താരും ഇന്നേ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ക്രിസ്ത്യാനി പറഞ്ഞിട്ടുണ്ടോ യേശുവാണ് രോഗം കൊടുക്കുക എന്ന്? ഏതെങ്കിലും ജൂതം പറഞ്ഞിട്ടുണ്ടോ ഉസേറി രോഗം കൊടുക്കാറുണ്ടെന്ന്? ഏതെങ്കിലും മുശരിക്ക് പറഞ്ഞിട്ടുണ്ടോ രാമനോ കൃഷ്ണനോ ആരെങ്കിലും രോഗിയാക്കിയെന്ന്? ഏതെങ്കിലും തങ്ങളോ വലിയോ ഏതെങ്കിലും ഷെയ്ഖോ ഇന്നാളെ രോഗിയാക്കി എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവരോടെല്ലാം ജോലി രോഗം മാറ്റല്, അള്ളാഹുടെ ജോലി രോഗം കൊടുക്കല്. അപ്പൊ സമൂഹത്തിന്റെ മുമ്പിൽ അള്ളാഹു കടുപ്പമുള്ളവനും ബാക്കിയുള്ളവർ അള്ളാഹു സ്നേഹമുള്ളവനും. എന്നിട്ട് മനുഷ്യന്റെ ബലഹീനതയെ ചൂഷണം ചെയ്യുകയാണ് പൗരോഹിത്യവും ഭരണാധികാരികളും എപ്പോഴും എല്ലാ കാലഘട്ടത്തിലും. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന വിഷയം. അതേ സന്ദർഭത്തിൽ അള്ളാഹു തആല പറയുന്നത് എന്താണ്? നിങ്ങൾ വേറെ ആരെ സമീപിച്ചിട്ടും കാര്യമില്ല. അവർക്ക് ഉടമസ്ഥതാധികാരമില്ല, അവർക്ക് നിർമ്മാണാധികാരമില്ല, അവർക്ക് നിയന്ത്രണാധികാരമില്ല. എനിക്കാണ് ഈ അധികാരം മുഴുവനും. അതുകൊണ്ട് നിങ്ങളെ സർവാംഗീകാരവും എനിക്ക് മാത്രമായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു സുബ്ഹാന. നിങ്ങളെ സകല വിഷയത്തിലും ഇടപെടിപ്പിക്കുന്ന എന്നെ മാത്രമായിരിക്കണം. സകല വിഷയത്തിലും, നിങ്ങൾ അടുക്കളക്കാര്യത്തിൽ, സ്വകാര്യകാര്യത്തിൽ, അടുക്കളക്കാര്യത്തിൽ, അങ്ങാടിക്കാര്യത്തിൽ, കുടുംബകാര്യത്തിൽ, സാമ്പത്തിക കാര്യത്തിൽ, രാഷ്ട്രീയ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും ഇടപെടിപ്പിക്കുന്ന എന്നെ മാത്രമായിരിക്കണം. ഞാനാണ് നിങ്ങളുടെ റബ്ബ്, ഞാനാണ് നിങ്ങളുടെ ഇലാഹ്. സുബ്ഹാനല്ലാഹ്.
എന്തൊരു നല്ലൊരു ആശയമാണ് സുഹൃത്തുക്കളെ, അലച്ചോക്കി എന്തൊരു നല്ല പ്രമേയമാണത്. രണ്ടാമതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യർക്ക് ഭൂമിക്ക് നൽകി ആദരിച്ച ബഹുമാനം ഹിദായത്താണ്. എന്താണ് ഹിദായത്ത്? ഒന്നാമത്തത് നാം പറഞ്ഞു ഖിലാഫത്താണ്, ഖലീഫയാണ് മനുഷ്യൻ. അള്ളാഹു തആല ഈ ഭൂമിയിൽ ജീവിച്ചു പോയ ഏതോ ഒരു സമൂഹത്തിന് പകരക്കാരായി നമ്മളെ നിശ്ചയിച്ചിരിക്കുകയാണ്. ആ പകരക്കാരായി നിശ്ചയിക്കുന്ന ചില ജോലികൾ അള്ളാഹു നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അള്ളാഹു പ്രശ്നത്തിൽ ഇടപെടുന്നതിന് മുമ്പ് നമ്മളെ അള്ളാഹു തആല ഉപയോഗപ്പെടുത്തുന്നുണ്ട് മനുഷ്യനെ. അതൊരാദരവാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല കർഷകനെ കൃഷിയുടെ കാര്യത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അതൊരാദരവാണ്. ഭാര്യഭർത്താക്കന്മാരെ മനുഷ്യനെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ അള്ളാഹു ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അതൊരാദരവാണ്. അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് ഭാര്യഭർത്താക്കന്മാർ ഇല്ലാതെ തന്നെ മനുഷ്യനെ സൃഷ്ടിക്കാൻ അറിയാം. അതിനാണ് അള്ളാഹു തആല ഈസാ നബിയെ സൃഷ്ടിച്ച് കാണിച്ചു തന്നത്. അതിനാണ് അള്ളാഹു തആല ഈസാ നബിയെ സൃഷ്ടിച്ച് കാണിച്ചു തന്നത്. എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടാൻ, മാതാപിതാക്കളെ അള്ളാഹു ഉപയോഗപ്പെടുത്തുന്നത് അള്ളാഹ്ക്ക് നിർബന്ധമുള്ളത് കൊണ്ടല്ല, അള്ളാഹിന്റെ സുന്നത്തതായത് കൊണ്ടാണ്, അള്ളാഹിന്റെ നടപടിക്രമം അതായത് കൊണ്ടാണ്. അതേ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കുദരത്ത് ഈസാ നബിയെ സൃഷ്ടിച്ച് നിങ്ങൾക്ക് അറിയാം. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു ബാപ്പാന്റെ ബീജമോ ഒരു ഉമ്മാന്റെ അണ്ഡമോ ഇല്ലാതെ ഈസയെ നിർമ്മിച്ചവനാണ് ഞാൻ. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു അന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം. എന്തിനാണത്? അള്ളാഹ്ക്ക് കഴിയുന്ന ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിട്ട്. അത്ര വ്യക്തമാക്കിയിട്ടുണ്ട് അള്ളാഹു കാര്യങ്ങൾ. എല്ലാ വിഷയത്തിനും അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യന്റെ ഇടപെടലുകളെ പരിഗണിക്കുന്നു. അത് അള്ളാഹു തആല മനുഷ്യർക്ക് നൽകിയ ആദരവാണ്. എല്ലാ മനുഷ്യർക്കും ഇക്കാര്യത്തിൽ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ജൂതൻ എന്നോ അള്ളാഹു നോക്കാറില്ല. ഈ ഭൂമിയിൽ ഭൂമിയിൽ പ്രത്യുൽപാദനം നടത്തുന്ന വിഷയത്തിൽ രണ്ട് കാര്യങ്ങളാണ് നടന്നത്. ഒന്ന് ഉൽപ്പത്തി നിർമ്മാണം, മറ്റേത് പ്രത്യുൽപാദനം. ഉൽപ്പത്തി നിർമ്മാണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അവന്റെ ഉൽപ്പത്തി നിർമ്മാണം, അത് ആകാശത്തിൽ വെച്ച് നടന്നതാണ് ആദം ഹവ്വ ദമ്പതിമാരെ. പിന്നെയുള്ളത് പ്രത്യുൽപാദനമാണ്, അത് ഭൂമിയിൽ നടക്കുകയാണ്. ഉൽപ്പത്തി നിർമ്മാണത്തിൽ അള്ളാഹു ആരെയും സമീപിക്കാറില്ല, ആരെയും ഇടപെടിക്കാറില്ല. പ്രത്യുൽപാദനത്തിൽ മനുഷ്യന്റെ കഴിവുകളെ അള്ളാഹു തആല പ്രയോജനപ്പെടുത്താറുണ്ട്. പ്രത്യുൽപാദനത്തിൽ മനുഷ്യന്റെ കഴിവുകളെ അള്ളാഹു പ്രയോജനപ്പെടുത്താറുണ്ട്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ചില നടപടിക്രമങ്ങൾ ഉണ്ടാക്കിയത്. വിവാഹം പോലെയുള്ള പ്രത്യുൽപാദനത്തിൽ മനുഷ്യന്റെ കഴിവുകളെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് അള്ളാഹുവിന്റെ സുന്നത്താണ്. വലം തജിദലി സുന്നത്തില്ലാഹി തബ്ദീല. അള്ളാഹു സുബ്ഹാനഹു വതാല നടപടിക്രമങ്ങൾ മാറ്റാറില്ല. ചില സമയം അവന്റെ കുദരത്ത് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി അള്ളാഹു അവന്റെ ഈ വ്യവസ്ഥ മാറ്റി വേറൊരു വ്യവസ്ഥ ഉണ്ടാക്കും. അതിൽ പെട്ടതാണ് ഹസ്രത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മം. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ബഹുമാനമുള്ളവരെ എന്ന രണ്ടാമത്തെ വിഷയം അങ്ങനെയല്ല. ഹിദായത്ത് അങ്ങനെയല്ല. ഹിദായത്ത് എന്താണ്? ഹിദായത്ത്, ഹിദായത്തിന് രണ്ടർത്ഥം വെക്കാം. ഒന്ന് ഇറാഅത്തു തരീഖ്, മറ്റേത് ഈസാലുൽ മഖ്സദ്. രണ്ടർത്ഥം വെക്കാം ഹിദായത്തിന്. ഒന്നാമത്തെ അർത്ഥം അള്ളാഹുവിനെ കണ്ടെത്താനുള്ള വഴിയിൽ പ്രവേശിക്കുക, വഴി കണ്ടെത്തുക. ഇറാഅത്തു തരീഖ്, അള്ളാഹുവിലേക്ക് ചെന്ന് ചേരാനുള്ള വഴി കണ്ടെത്തുക. രണ്ടാമത്തെ അർത്ഥം അള്ളാഹുവിൽ ചെന്ന് ചേരുക, ഈസാലുൽ മഖ്സദ്, ലക്ഷ്യത്തിൽ എത്തിച്ചേരുക. ഇത് രണ്ടിലും ഹിദായത്ത് എന്നുള്ള പദം ഉപയോഗിക്കും. മുഅ്മിനീങ്ങളായ നമ്മൾ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എല്ലാ ദിവസവും ആവർത്തിച്ച് പറയുമ്പോൾ ഇതിന്റെ അർത്ഥം എന്താകണം? ഏ അല്ലാഹ്, നീ നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് വഴി കാണിച്ചു തന്നു, എത്തേണ്ട അടുത്ത് നീ ഞങ്ങളെ എത്തിച്ചു തരയണമേ എന്നർത്ഥം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അവിടെ എന്താണ് അർത്ഥം? ലക്ഷ്യസ്ഥാനത്ത് നീ എന്നെ എത്തിച്ചു തരണമേ വടച്ചവനെ എന്നാണ്. ഒരു മുശ്രിക്കിനെയോ ഒരു മുൽഹിദിനെയോ ഒരു കാഫിറിനെയോ ഹിദായത്തിലാക്കണേ അള്ളാഹുവേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിന്നെ ചെന്ന് ചേരാനുള്ള വഴിയിൽ അവനെ നീ എത്തിക്കണേ എന്നാണ്, വഴി നീ കാണിച്ചു കൊടുക്കണേ എന്നാണ് രണ്ടർത്ഥം. വഴി കണ്ടെത്തിയവൻ ഹിദായത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തലാണ്, വഴി കാണാത്തവൻ ഹിദായത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ വഴി കാണലാണ്. എന്നിട്ട് രണ്ടാമത്തെ ചോദ്യം വഴിയിൽ സഞ്ചരിച്ചിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തലും ആണ്. ഇതാണ് ഹിദായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന് വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന് മാത്രം അറിയാവുന്ന വ്യവസ്ഥ. ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കൾ സപ്ലൈ ചെയ്തതുപോലെ ഹിദായത്ത് സപ്ലൈ ചെയ്യുന്ന പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം അതാണ്. ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കൾ സപ്ലൈ ചെയ്യുന്നതുപോലെ ഹിദായത്ത് ആമമായ സപ്ലൈ ഇല്ല. അള്ളാഹു തആല ആദരിച്ച് ബഹുമാനിച്ച് ഭൂമിയിൽ പോറ്റി വളർത്തുന്ന മനുഷ്യരിൽ നിന്ന് ചില വ്യക്തികളെ അള്ളാഹു അവന്റെ സ്വന്തം താല്പര്യമനുസരിച്ച് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് അവർക്കാണ് അള്ളാഹു തആല ഹിദായത്ത് കൊടുക്കുന്നത്. ആ ഹിദായത്ത് ഒരു കെയർ ഓഫിനും ലഭ്യമല്ല. ഒരു നബിന്റെ കെയർ ഓഫിൽ ഹിദായത്ത് കിട്ടാൻ ചാൻസ് ഇല്ല. ഒരു റസൂലിന്റെ കെയർ ഓഫിൽ ഹിദായത്ത് കിട്ടാൻ ചാൻസ് ഇല്ല. ഒരു വലിയന്റെയോ ഷെയ്ഖിന്റെയോ കെയർ ഓഫിൽ ഹിദായത്ത് കിട്ടാൻ ചാൻസ് ഇല്ല.
കുടുംബ ബന്ധത്തിന്റെ പേരിലോ കുടുംബ മഹിമയുടെ പേരിലോ ഹിദായത്ത് കിട്ടാൻ ചാൻസ് ഇല്ല. ഏതെങ്കിലും തരത്തിൽ ഒരു ആലിമിയോട് ഒരു ആലിമുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ, ഒരു വലിയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ, ഒരു ഷെയ്ഖുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ, മരിച്ചുപോയവരുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ, ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ, അങ്ങനെ ഒരു ബന്ധത്തിന്റെ പേരിലും ഹിദായത്ത് സപ്ലൈ ചെയ്യുന്ന പ്രശ്നമില്ല. ഹിദായത്ത് അള്ളാഹു അവന്റെ കിതാബിൽ അവൻ എഴുതി വെച്ചവർക്ക് മാത്രം നേർക്ക് നേരെ കൊടുക്കാൻ ഏർപ്പാടാക്കിയതാണ്. ഹിദായത്ത് വേറാരെ കയ്യിലും അള്ളാഹുത്തിന് ഏൽപ്പിച്ചിട്ടില്ല. ആവശ്യങ്ങൾ കെയർ ഓഫിൽ ലഭിച്ചെന്നവരും, മൂസനബിന്റെ കെയർ ഓഫിൽ മഞ്ഞ സെൽവ ഇറങ്ങി എല്ലാരും കഴിച്ചു ഇല്ലേ. മൂസനബിസ്ലാമിന്റെ സാലിഹിനബിന്റെ കെയർ ഓഫിൽ ഒട്ടകത്തി ഇറക്കി അള്ളാഹു താല, ആ ഒട്ടകത്തിന്റെ പാല നാട്ടുകാർ മുഴുവനും കുടിച്ചു ഇല്ലേ. ഒരു ബാപ്പാക്ക് 10 മക്കളുണ്ടെന്ന് കരുതി, ആ 10 മക്കളുടെയും റിസ്ക് ആ ബാപ്പാന്റെ കയ്യിൽ ചിലപ്പോൾ ഒരു മോന്റെ കെയർ ഓഫിൽ ആയിരിക്കും അള്ളാഹു കൊടുക്കുന്നുണ്ടാകുക. അതിങ്ങനെ മനസ്സിലാകുക, അവൻ മരിക്കലോടുകൂടി വിശാലത തീരും, റേഷനാവും. നാലു പേര് കൂടി കച്ചവടം ചെയ്യുന്നു, ആ കച്ചവടത്തിലുള്ള ബറക്കത്ത് ഒരാളെ പേരിലായിരിക്കും ചിലപ്പോൾ. ഒരാൾക്ക് ബറക്കത്തും മറ്റേ ആൾക്ക് റേഷനും ആയിരിക്കും മറ്റേ 3 പേർക്ക്. അതെപ്പോ മനസ്സിലാകുക, ഷെയ്ത്താൻ അവരോട് വന്നിട്ട് പറയും, ഇത്രയും ബസ്ക്കത്തിൽ 4 ആൾ കൂടി ഇരുന്നിട്ട് ഇത്രയും കച്ചവടത്തിൽ ലാഭമില്ലേ, അതുകൊണ്ട് 4 ആളും കൂടി കൂറി വിരിഞ്ഞ് 4 മൂല കച്ചവടം തുടങ്ങിയ എല്ലാവർക്കും ആ ലോഭം സ്വന്തമായിക്കൂടെ. ഷെയ്ത്താൻ, അത് ഷെയ്ത്താന്റെ ഉപദേശമാണ്. 4 പേര് ഒന്നിച്ച് കച്ചവടം ചെയ്യുമ്പോൾ ഇത്ര കിട്ടിയെങ്കിൽ 4 പേര് 4 വഴിക്ക് കച്ചവടം ചെയ്താൽ അത്രയും ഓരോ ലക്ക് കിട്ടുമല്ലോ എന്നാ ഷെയ്ത്താൻ ഉപദേശിക്കുക. പക്ഷെ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഖദർ ഈ 4 ഏതെങ്കിലും ഒരാളെ കെയർ ഓഫിലായിരിക്കും 4 ആൾക്കും കിട്ടുന്നുണ്ടാവുക. അതെപ്പോ മനസ്സിലാകാൻ അറിയുമോ, കൂറ് പിരിഞ്ഞു, 4 മൂലക്ക് 4 കച്ചവടം തുടങ്ങി, അതിൽ ഒരാള് ജയിക്കും മറ്റേ 3 ആള് തോക്കും, അല്ലെങ്കിൽ 2 ആള് ജയിക്കും 2 ആള് തോക്കും. മനസ്സിലാക്കണം, നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന അവരെ കെയർ ഓഫിലാണ്. ഇതാണ് അള്ളാഹു തആല ആവശ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന രീതി. ആവശ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന രീതി അതാണ്. ആവശ്യങ്ങളെ അല്ല അസ്ബാബുകളുമായിട്ട് ബന്ധിപ്പിക്കും. ഹിദായത്തിനെ ഒരസ്ബാബുമായിട്ട് ബന്ധിപ്പിക്കുന്ന പ്രശ്നമില്ല. ഹിദായത്ത് സ്വതന്ത്രമാണ്. അത് മനസ്സിലാക്കി തരാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊരു സാമ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു നബിന്റെ കെയർ ഓഫിൽ, ഒരു റസൂലിന്റെ കെയർ ഓഫിൽ ഞാൻ ഹിദായത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്കത് മനസ്സിലാവാൻ നൂഹിന്റെയും ലൂത്തിന്റെയും ഭാര്യമാരെ പറ്റി നിങ്ങളൊന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു അല്ലാഹു തആല. ഈമാന്റെ വില നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, ഹിദായത്തിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, അള്ളാഹുവിന്റെ വഹദാനിയത്തും പ്രവാചകന്റെ റിസാലത്തും അംഗീകരിക്കാനുള്ള നിങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യമുണ്ടല്ലോ, നിങ്ങൾ കരുതി പോകരുത് പാരമ്പര്യത്തിന്റെ പേരിൽ കിട്ടിയതാണെന്ന്, കുടുംബ മഹിമയുടെ പേരിൽ കിട്ടിയതാണെന്ന്, ഉസ്താദിന്റെ പോരിശ കൊണ്ട് കിട്ടിയതാണെന്ന്, ഒലിയിന്റെ പോരിശ കൊണ്ട് കിട്ടിയതാണ് നിങ്ങൾ കരുതി പോകരുത്. ഇല്ല, നിങ്ങൾ വ്യക്തിപരമായി അള്ളാഹ പരിഗണിച്ചതിന്റെ പേരിലും മാത്രം കിട്ടിയതാണ്. ഹിദായത്തിനെ വേറെ ഒന്നുമായിട്ടും ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കേണ്ട വിഷയം അതാണ്. അതിന് ഉദാഹരണം പറഞ്ഞു തന്നു അല്ലാഹു തആല. നിങ്ങൾക്കത് ബോധ്യപ്പെടണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നൂഹ്, എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ലൂത്ത്, അവർ രണ്ടാളെയും ഭാര്യമാരെ പറ്റി നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. അല്ലാഹു തആല പറഞ്ഞു, വറബല്ലാഹു മസല ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് കാനത തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈൻ ഫഖാനതഹുമാ ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ഷൈഅ വഖീല ദുഖുലൻ നാറ മഅദ് ദാഖിലീൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. നിങ്ങൾക്ക് കിട്ടിയ ഈമാന്റെ വില, ഈ ഇരിക്കുന്ന ഈ പറയുന്ന ഞാനും ഈ ഇരിക്കുന്ന നിങ്ങളും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ഭൂലോകത്തുള്ള മുസ്ലിം ഉമ്മ, അള്ളാഹുവിന്റെ വഹദാനിയത്ത് അംഗീകരിക്കാൻ തൗഫീക്ക് ലഭിച്ചവർ, പ്രവാചകന്റെ റിസാലത്ത് അംഗീകരിക്കാൻ തൗഫീക്ക് ലഭിച്ചവർ, ഈ രണ്ട് വിഷയത്തിലും വഹദാനിയത്ത് സമ്മതിച്ചു കൊടുത്തവർ, അവരാണല്ലോ ഹിദായത്ത് ലഭിച്ചവർ. ഗവൺമെന്റ് ലിസ്റ്റേക്കിൽ മുസ്ലിമാണ്, റേഷൻ കാർഡിലും മുസ്ലിമാണ്, പാസ്പോർട്ടിലും മുസ്ലിമാണ്, സ്കൂൾ സർട്ടിഫിക്കറ്റിൽ മതം മുസ്ലിമുമാണ്, ജാതി വേറെ എന്തുമാണ്, അങ്ങനെ മതം ഇസ്ലാം ജാതി മാപ്പിള. ഇനിയിപ്പോ കുറച്ചു കാലം കഴിഞ്ഞാൽ മതം ഇസ്ലാം ജാതി മുജാഹിദ്, മതം ഇസ്ലാം ജാതി ജമാഅത്ത് ഇസ്ലാമി, മതം ഇസ്ലാം ജാതി തബ്ലീഗ്, മതം ഇസ്ലാം ജാതി സമസ്ത, മതം ഇസ്ലാം ജാതി ദക്ഷിണ. കുറച്ചു കാലം കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരും. അതിനു മുമ്പ് ഗൈറ മഫ്തൂനീൻ ഫഖബിലിലൈക ഗൈറ മഫ്തൂനീൻ, അതേ ദുആ ചെയ്യുന്ന വൃത്തിയേ ഉള്ളൂ. യാ അല്ലാഹ് ഇദാ അറത്ത ബി ഇബാദിക ഫിത്ന ഫഖബിലിലൈക ഗൈറ മഫ്തൂനീൻ, മുഅ്മിനീങ്ങൾക്ക് അത്രേ ദുആ ചെയ്യുന്ന വൃത്തിയേ ഉള്ളൂ. യാ അല്ലാഹുവേ, നിന്റെ അടിമകളുടെ കാര്യത്തിൽ നീ എന്തെങ്കിലും കുഴപ്പമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ആ കുഴപ്പം നടപ്പിലാക്കുന്നതിന് മുമ്പ് എന്നെ നീ ഒന്ന് നിന്നിലേക്ക് വിളിക്കണേ പഠിച്ചവനെ. മുഅ്മിനീങ്ങൾക്ക് ദുആ ചെയ്യുന്ന വൃത്തിയുള്ളൂ എന്നുവെച്ചാൽ സമരം ചെയ്ത് ജയിക്കാൻ സാധിക്കാത്തൊരു കാലഘട്ടം വരുമെന്നർത്ഥം. അള്ളാഹു റസൂൽ പറഞ്ഞു, അള്ളാഹു എന്നെ നിങ്ങളെ കാക്കട്ടെ, ഉമ്മത്തിനെ മുഴുവനും അള്ളാഹു കാക്കട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തരികയാണ്, നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. നൂഹിന്റെയും ലൂത്തിന്റെയും ഭാര്യമാരെ സംബന്ധിച്ച്, ആരാണ് നൂഹ്, ആരാണ് ലൂത്ത്?
ആ പെണ്ണുങ്ങൾ അഡ്രസ് അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ്. കാനത്ത ആ രണ്ട് പെണ്ണുങ്ങളായിരുന്നു തഹത്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ, എന്റെ സച്ചരിതരായ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് അടിമകളുടെ ഭാര്യമാരായിരുന്നു അവർ. അവരെ അഡ്രസ് പറഞ്ഞുതരാം അല്ലാഹു തആല. ആരാണ് രണ്ട് പെണ്ണുങ്ങൾ? എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരാണ് അവർ. എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് റസൂലുകളുടെ ഭാര്യമാരാണ് അവർ. എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് നബിമാരുടെ ഭാര്യമാരാണ് അവർ. പറഞ്ഞിട്ട് കാര്യമില്ല, കെയർ ഓഫിൽ ഹിദായത്ത് കിട്ടുന്ന പ്രശ്നമില്ല. ഫലം യുഗിനിയ അൻഹുമാ മിനല്ലാഹി ഷൈആ, ഭർത്താവ് റസൂലാൻ, ഭർത്താവ് നബിയാൻ, ഈ അഡ്രസ്സ് വെച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് നേടേണ്ടത് നേടാൻ അവർക്ക് കഴിഞ്ഞില്ല. നാളെ നരകത്തിന്റെ ചൂടിൽ കരിയുന്നവരോടൊപ്പം അവരെ ഞാൻ കരിച്ചൊടുക്കുന്നതാണ്. ഇത് ഈമാന്റെ വില. എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ എന്താ മനസ്സിലാക്കിയത് അറിയോ? മുസ്ലിമായ ഉപ്പാക്കുമാക്കും ജനിച്ചുകൊണ്ട് ഞാനും മുസ്ലിമായിരുന്നു. വല്ലാഹി അങ്ങനെയല്ല. അള്ളാഹു തആല ഭൂലോകത്തൊരൊറ്റ ഒരാളെയും മുഅ്മിനാക്കിയിട്ടില്ല അവന്റെ പാരമ്പര്യത്തെ പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവന്റെ ബാപ്പാനെ പരിഗണിച്ചുകൊണ്ട്, അവന്റെ അല്ലെങ്കിൽ അവന്റെ ഭാര്യയെ പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭർത്താവിനെ പരിഗണിച്ചുകൊണ്ട് ലോകത്താർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് നൽകിയിട്ടില്ല. നിങ്ങൾ അറിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഒരു പക്ഷെ ആലോചിക്കുന്നുണ്ടാകാം, ഇന്നലെ വരെ നശിച്ചു നാറി ജീവിച്ചവനാണ് ഞാൻ, ഇന്നലെ വരെ താഗൂത്തുകൾക്ക് വഴിപ്പെട്ടവനാണ് ഞാൻ, ഇന്നലെ വരെ അള്ളാഹു അല്ലാത്ത ശക്തികളെയും വ്യക്തികളെയും വസ്തുക്കളെയും പൂജിച്ചു നടന്നവനാണ് ഞാൻ, ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു അല്ലാത്തവരെ പരിഗണിച്ചവനും ഇടപെടിപ്പിച്ചവനുമാണ് ഞാൻ, അങ്ങനെ പാപങ്ങളായ പാപങ്ങളും പാതകങ്ങളായ പാതകങ്ങളും ചെയ്തൊരുത്തനാണ് ഞാൻ. ഇന്ന് ഞാനൊരു മുവഹ്ഹിദാണ്, ഇന്ന് ഞാനൊരു മുവഹ്ഹിദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദാ ലാ ശരീകല. ആരെന്തു പറഞ്ഞാലും എന്ത് സംഭവിച്ചാലും ശരി, എന്റെ പ്രശ്നത്തെ ഞാൻ അള്ളാഹുവിനെ മാത്രമേ ഇടപെടിപ്പിക്കുകയുള്ളൂ. അള്ളാഹു അല്ലാത്തൊരു ശക്തിയെയോ വ്യക്തിയെയോ വസ്തുവിനെയോ ഞാൻ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. എന്റെ കാര്യം നടന്നാലും ശരി, നടന്നില്ലെങ്കിലും ശരി, അള്ളാഹു തആല അനുവദിച്ചു തന്നവരെ പോലും ഞാൻ അള്ളാഹുവിന്റെ തൃപ്തിക്കെതിരായിട്ട് ഞാൻ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. അതാണ് മുവഹ്ഹിദ്. എന്നിട്ടല്ലേ പിന്നെ അനുവദിച്ച് തരാത്തതിന് ഇടപെടിപ്പിക്കുന്ന പ്രശ്നം? അള്ളാഹു അനുവദിച്ച് തന്നതിനെ പോലും ഇടപെടിപ്പിക്കാൻ ഞാനില്ല. കാരണം ലൈസ ബൈനി വബൈന റബ്ബി ഷൈ, എന്റെയും എന്റെ അള്ളാഹിന്റെ ഇടയിൽ വേറെ ഒന്നും ഇടപെടാൻ പറ്റൂല. തീക്കുണ്ടത്തിൽ കരിഞ്ഞൊടുങ്ങുമെന്ന് കണ്ടപ്പോൾ, നമ്രൂദിന്റെ തീക്കുണ്ടത്തിൽ കരിഞ്ഞൊടുങ്ങുമെന്ന് കണ്ടപ്പോൾ അള്ളാഹു തആലക്ക് അറിയണം ഇബ്രാഹിമിന്റെ മനസ്സിൽ എന്തെങ്കിലും സ്വാധീനം വന്നു ചേർന്നിട്ടുണ്ടോ എന്ന്. അള്ളാഹുവിന്റെയും ഇബ്രാഹിമിന്റെയും ഇടയിൽ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഗതികൾ, എന്തെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു വസ്തു ഇബ്രാഹിമിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹു തആലക്ക് അറിയണം. അതിനാണ് അള്ളാഹു തആല നമ്രൂദിനെ കൊണ്ട് തീയൊരുക്കിപ്പിച്ചത്. അള്ളാഹുവിന്റെ അറിവോടുകൂടിയാണ് നമ്രൂദ് തീയൊരുക്കിയത്. അതോ അല്ല അറിയാതെയാണ്? അല്ല അറിയാതെയാണ്. അല്ല ഉറങ്ങുമ്പം മറ്റൊരു അങ്ങ് ഒപ്പിച്ചതാണ്. അള്ളാഹനെ അറിയേണ്ട രീതിയിൽ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. ആര്? മുവഹ്ഹിദുകളായ നമ്മൾ പോലും, തൗഹീദിന്റെ പ്രബോധകന്മാരായ നമ്മൾ പോലും, ഞാൻ പറയട്ടെ വളരെ വേദനയോടുകൂടി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് ചാഞ്ചാടുകയാണ്. അള്ളാഹുവിന്റെയും നമ്മുടെയും ഇടയിൽ പലതും കിടന്ന് കളിക്കുകയാണ്. എന്തുകൊണ്ടാണ് കാര്യം? ലൈസ ബൈനി വബൈന റബ്ബി ഷൈ, ആ ഒരു ഇഹ്സാന്റെ മർത്തബയിൽ നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ തൗഹീദ് പ്രസംഗിക്കുന്നു ശരിയാണ്, തൗഹീദ് പറയുന്നു ശരിയാണ്, വാദിക്കുന്നു ശരിയാണ്, അതിനുവേണ്ടി സി ഡി ഇറക്കുന്നു ശരിയാണ്, പുസ്തകം ഇറക്കുന്നു ശരിയാണ്, എല്ലാം എല്ലാം ശരിയാണ്. പക്ഷെ നമ്മുടെ സ്വന്തത്തിലെത്തുമ്പോൾ ലൈസ ബൈനി വബൈനഹു ഷൈ, എന്റെ എന്റെ അള്ളാന്റെ ഇടയിൽ ഒന്നും ഇല്ല എന്നുള്ള വാദം നെഞ്ചത്ത് കൈവച്ച് പറയാൻ ധൈര്യം നമുക്കില്ല. ഹദ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗഹീദ് പരിശോധിക്കാനാണ് നമ്രൂദിനെ കൊണ്ട് അള്ളാഹു തീയൊരുക്കിയത്. നമ്മളെന്താ സാധാരണ പറയുക? നമ്രൂദ് രാജാവ് അവന്റെ അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ടാണ് തീയൊരുക്കിയത്. നല്ല സഹോദര അല്ല, അങ്ങനെ ചിന്തിക്കരുത്. അത് അള്ളാഹിനെ പറ്റി അറിയാത്തത് കൊണ്ടും മഹ്ലൂക്കിനെ പറ്റിയുള്ള മതിപ്പ് മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അങ്ങനെയല്ല, നമ്രൂദിനെ കൊണ്ട് അള്ളാഹ് തീയൊരുക്കുകയാണ്. എന്തിന്? ഇബ്രാഹിമിന്റെ മനസ്സറിയാൻ, ഇബ്രാഹിമിന്റെ ഉള്ളിൽ അള്ളാഹു അല്ലാത്ത വല്ലതും കിടന്ന് കളിക്കുന്നുണ്ടെന്നറിയാൻ. അങ്ങനെ തീക്കുണ്ടത്തിൽ കരിഞ്ഞൊടുങ്ങുന്ന പാലത്തെത്തിയപ്പോൾ അള്ളാഹു ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീൽ എത്രയും പെട്ടെന്ന് പോണം, ഇബ്രാഹിമിന് വല്ല സഹായവും വേണമെങ്കിൽ ചെയ്തു കൊടുക്കണം. എന്തിനാ അള്ളാഹ് ജിബ്രീലിനെ അയച്ചത്? ഇബ്രാഹിം ജിബ്രീലിനെ സ്വാധീനിക്കുന്നുണ്ടോ എന്നറിയാൻ. അതാണ് അള്ളാഹുവിന്റെ വഹദാനിയത്ത്. എന്താ മനസ്സിലാക്കണം? മരിക്കുന്ന നേരത്ത് ആ ഒരു ഈമാൻ കിട്ടണം സഹോദരന്മാരെ. നമ്മൾ എന്ത് പ്രസംഗിച്ചിട്ടെന്താ, എന്ത് എഴുതിയിട്ടെന്താ, എന്ത് വാഗ്വാദം നടത്തിയിട്ടെന്താ, എന്ത് കാര്യങ്ങൾ നടത്തിയിട്ടെന്താ, മരിക്കുന്ന സമയത്ത് ആ ഒരവസ്ഥ അള്ളാഹു തആല കൊണ്ടുവന്നു, എന്തെങ്കിലും സ്വാധീനം കൊണ്ടുവരും. അള്ളാഹു സുബ്ഹാനഹു വതആല ജിബ്രീലിനോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് പോണം, ഇബ്രാഹിമിന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കണമെന്ന്. എന്തിനാ ജിബ്രീലിനെ അയച്ചത്? അള്ളാഹെ സഹായിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഇബ്രാഹിം പ്രതിസന്ധി ഘട്ടത്തിൽ ജിബ്രീലിനെ പരിഗണിക്കുന്നുണ്ടോ എന്നറിയാൻ.
പ്രതിസന്ധി ഘട്ടത്തിൽ ജിബ്രീലിനെ ഇബ്രാഹിം പരിഗണിക്കുന്നുണ്ടോന്ന് അറിയാൻ വന്നു ജിബ്രീൽ. എന്നിട്ട് പറഞ്ഞു, എന്നെ അല്ലാഹു അയച്ചതാണ്, എന്ത് വേണമെങ്കിലും സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. ഇബ്രാഹിം ഫസ്റ്റ് റാങ്കോടെ ജയിച്ചു, അമ്മാ ഇലൈക ഫല, നിന്നെ കൊണ്ടൊരു ആവശ്യവും എനിക്കില്ല, ഞാനും എന്റെ അല്ലാഹുമായിട്ട് ആയിക്കൊള്ളാം, എനിക്ക് നീ ജോലി നോക്കുക. ജയിച്ചു ഇബ്രാഹിം, നാമും ജയിക്കണം. ഇന്നീ ജായിലുക്കൽ ഇന്നാസി ഇമാമ, നമ്മളെ ഇമാമിനെ ഇബ്രാഹിമിനെയാണ് നമുക്ക് ഇമാമാക്കിയത്, വേറെ ആരുമല്ല. നമ്മൾ ഇബ്രാഹിമിനെ വിട്ടിട്ട് പലരും ഇമാമാക്കി, നമ്മൾ കൊളന്തു കൊണ്ടുപോയി. ഇപ്പൊ അതേ കാര്യം, നമ്മൾ ഇബ്രാഹിമിനെ വിട്ട് പലരെയും ഇമാമാക്കി. നമ്മൾ ഇബ്രാഹിമിനെ ഇമാമാക്കണം, ഇബ്രാഹിമിനെ ഇമാമാക്കണം. നിങ്ങൾ അറിയുമോ, അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചക കുടുംബത്തിൽ നിന്നും മൂവർ സംഘത്തെ തെരഞ്ഞെടുത്തില്ലേ? ഇബ്രാഹിമിനെയും ഹാജറാനെയും ഇസ്മായിലിനെയും. ചരിത്രത്തിന്റെ നിർണായകമായ ഘട്ടം ആരംഭിക്കുന്ന ഇബ്രാഹിമോടുകൂടിയല്ലേ? ആ ഇബ്രാഹിമിനെയും ഹാജറായെയും ഇസ്മായിലിനെയും ഒരു കുടുംബത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് ആ മൂവർ സംഘത്തെ വെച്ചുകൊണ്ട് അള്ളാഹു തആല നമുക്ക് ഇമാം പഠിപ്പിക്കുകയല്ലേ? പഠിച്ചോ? നമ്മള് പഠിച്ചില്ല, പഠിച്ചില്ല. നമ്മൾ പുരുഷന്മാർക്ക് വേണ്ടി ഇബ്രാഹിമിനെയും പെണ്ണുങ്ങൾക്ക് വേണ്ടി ഹാജറാനെയും കുട്ടികൾക്ക് വേണ്ടി ഇസ്മായിലിനെയും തിരക്കിയതില്ല അല്ലാ? ആ മൂവർ സംഘത്തെ വെച്ചുകൊണ്ടല്ലേ പിന്നെ അങ്ങോട്ട് വിപ്ലവം തുടങ്ങിയത്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട മകൻ ഇസഹാക്കിന്റെ പേരക്കുട്ടി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ഈസായിലെത്തി. അതേ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിലിന്റെ പേരക്കുട്ടി മുഹമ്മദ് മുസ്തഫയിലൂടെ നമ്മളിലും എത്തി അല്ലേ? എന്താണ് ചരിത്രത്തിന്റെ രണ്ട് രേഖയിലൂടെ അള്ളാഹു തആല നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചത്? എന്നിട്ടും നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ള വൃത്തത്തിൽ അള്ളാഹു അല്ലാത്ത മലക്കിനെയും ജിന്നിനെയും മനുഷ്യനെയും കൊണ്ട് കളിക്കുകയല്ലേ നമ്മൾ? ഈ അത്രയും വ്യക്തമായ രേഖ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും എന്തിനാണ് നാം നമ്മുടെ മനസ്സ് മാറ്റിയത്? എന്തിനാണ് നമ്മുടെ ചർച്ച മാറ്റിയത്? എന്തിനാണ് നമ്മുടെ വാക്കുകൾ മാറ്റിയത്? അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ അത് വിക്രല്ലേ സഹോദരന്മാരെ? അത് വിക്രന്റെ ദർജയില്ലേ? വരെ ഉദുക്കുറുവിനി അത് കുറുക്കും. എന്നെ പറ്റി നിങ്ങൾ പറയുക, നിങ്ങളെ പറ്റി ഞാനും പറയുമെന്നല്ലേ. ആയിരം കൊല്ലം മലക്കിനെ പറ്റി പറഞ്ഞാൽ അത് ഇക്രാകുമോ? ആയിരം കൊല്ലം ജിന്നിനെ പറ്റി പറഞ്ഞാൽ അത് ഇക്രാകുമോ? ആയിരം കൊല്ലം മനുഷ്യനെ പറ്റി പറഞ്ഞാൽ അത് ഇക്രാകുമോ? ഒരു ദിവസം മനുഷ്യൻ അള്ളാഹുവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ഇക്രാകുകയില്ലേ? അത് നാളെ ആഖിറത്തെ നന്മയുടെ തുലാസിൽ തൂക്കം കൂട്ടുന്ന വാക്കുകളാകുകയില്ലേ? മറ്റുള്ള ഏതെങ്കിലും വാക്ക് അങ്ങനെ ആകുമോ? ആരാണ് നമ്മളെ പറ്റിച്ചത്? തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ സയനിസ്റ്റുകൾക്ക് ഇടപെടലുകളുണ്ട്, നാം വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഓറിയന്റലിസ്റ്റുകൾക്കും സയനിസ്റ്റുകൾക്കും ഇക്കാര്യത്തിൽ ഇടപെടലുകളുണ്ട്. ഇത് തിരിച്ചറിയാൻ മുവഹ്ഹിദുകൾ തയ്യാറാകണമെന്നാണ് നാം പറയുന്നത്. എന്താ കാര്യം? ഭൂലോകത്ത് ഇന്ന് അള്ളാഹുവിന്റെ വഹദാനിയത്ത് പറയാൻ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ, സലഫി പ്രസ്ഥാനം. നാം നിഷേധിച്ചുകൂടാ. അതില്ലായിരുന്നുവെങ്കിൽ അള്ളാഹിന്റെ വഹദാനിയത്ത് എന്താണെന്ന് പണ്ഡിതന്മാർക്കും അറിയില്ല, ഉലമാക്കൾക്കും അറിയില്ല, ഉമറാക്കൾക്കും അറിയില്ല, സാധാരണക്കാർക്കും അറിയില്ലായിരുന്നു. ആ രീതിക്ക് ഭൂലോകം മുഴുവനും അള്ളാഹിന്റെ വഹദാനിയത്ത് തിളങ്ങി നിൽക്കുകയാണ്. ഇത് ജൂതനെ സഹിക്കൂല. എന്തുകൊണ്ട്? മസീഹുദ്ദജ്ജാൽ വരുന്നതിന് ഏക തടസ്സം ആരാണ്? മസീഹുദ്ദജ്ജാൽ വരിക എന്നുള്ളത് ജൂതന്മാരുടെ അവരുടെ ജൂതന്മാരുടെ വാഗ്ദത്ത ദൈവമാണ് മസീഹു. ആ ജൂതന്മാർക്ക് മസീഹുദ്ദജ്ജാലിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം നശിച്ചൊടുപ്പിക്കുകയാണ് അവർ. അവർക്ക് അധികാരത്തിനോട് ആഗ്രഹമില്ല, പണത്തോട് അവർക്ക് ആഗ്രഹമില്ല. മതപരിവർത്തനം ജൂതമതത്തിൽ ഇല്ല. മറ്റു മതത്തിൽ നിന്ന് ഒരാൾക്ക് ജൂതമതത്തിലേക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റൂല. ഒരെണ്ണം ചുരുങ്ങി അത്രയേ ഉള്ളൂ. എന്നിട്ടും ലോകത്ത് ഇവർ കളിക്കുന്ന എന്തുകൊണ്ടാണ്? അവർ വാഗ്ദത്ത ദൈവമായ മസീഹുദ്ദജ്ജാലിന്റെ വരവിന് തടസ്സം ആരാണോ ആ തടസ്സം നീക്കുക എന്നുള്ളതാണ് ജൂതന്മാരുടെ പോളിസി. ഇന്ന് ലോകത്ത് മസീഹുദ്ദജ്ജാലിന്റെ വരവിന് ഏറ്റവും വലിയ തടസ്സം ആരാണ്? അള്ളാഹു പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവർ മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം ജൂതനെ സപ്പോർട്ടാണ്. ബാക്കിയുള്ളവരെല്ലാം ജൂതനെ സപ്പോർട്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിലെ വഹദാനിയത്തും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമയിലെ റിസാലത്തും നിലനിൽക്കുന്ന കാലത്തോളം ജൂതന്റെ പ്രോഗ്രാം ജയിക്കുകയില്ല എന്ന് ജൂതൻ അറിയാം. അതുകൊണ്ട് ഭൂലോകത്ത് വഹദാനിയത്തിന്റെ ശബ്ദം നിലക്കണം, റിസാലത്തിന്റെ ശബ്ദം നിലക്കണം. എന്നിട്ട് വേണം മസീഹുദ്ദജ്ജാലിന് വരാൻ വേണ്ടി കളമൊരുക്കാൻ. അതിനുവേണ്ടി അത് ഏതറ്റം വരെയും പോകാൻ ജൂതൻ തയ്യാറാണ്. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ ജൂതൻ തയ്യാറാണ്. നമുക്കറിയാമല്ലോ ജൂതന്റെ ചരിത്രം. ഇസാ അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിങ്ങോട്ട് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കാലഘട്ടം വരെയും ജൂതന്റെ ഇടപെടലുകളെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. എന്നിട്ടും നമ്മൾ എന്തിനാ കണ്ണടച്ചിരുട്ടാക്കണത്? നമ്മളെന്തിനാ വിഷയത്തിന്റെ ഗതി മാറ്റിക്കളയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിലുള്ള വഹദാനിയത്തിൽ ഷഹാദത്ത് ഉറപ്പിക്കാനും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമയിലെ ഷഹാദത്തിൽ എന്ന കലിമയിലെ റിസാലത്തിൽ ഷഹാദത്ത് ഉറപ്പിക്കാനും തയ്യാറാകുന്ന ഒരു വിഭാഗം ഈ ഭൂമിയിൽ ഉണ്ടാകുക എന്നുള്ളത് ഇസ്ലാമികേതര ശക്തികൾക്ക് തലവേദനയാണ്. എന്തുകൊണ്ട്? ഭൂമിയിലുള്ളവർ ആകാശവുമായി ബന്ധപ്പെടാൻ ഒരു വരിയേ ഉള്ളൂ ഇവിടെ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് മാത്രം. ആകാശവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ഭൂമിയിൽ വസ്തുക്കളെ കുന്നുകൂട്ടിയവരുടെ കീടങ്ങളായി മുസ്ലിം അതപ്പതിക്കുകയും ചെയ്യണമെങ്കിൽ ഇവിടെ വഹദാനിയത്തിന്റെ ശബ്ദം, തൗഹീദിന്റെ ശബ്ദം പറഞ്ഞു ഉണ്ടാകാൻ പാടില്ല. ഇത് നസാറാക്കളുടെയും ജൂതന്മാരുടെയും മുശ്രിക്കുകളുടെയും പ്രോഗ്രാമാണ്. ഇത് നാം കണ്ടറിയണം, അനുഭവിച്ചറിയണം. എന്നിട്ട് നാം സ്വയം തിരുത്താൻ തയ്യാറാകണം. നാം ആർക്കു വേണ്ടിയാണ് പിണങ്ങിയത്? നാം ആർക്കു വേണ്ടിയാണ് പിരിഞ്ഞത്?
നാം ആർക്കു വേണ്ടിയാണ് പരസ്പരം ചീത്ത പറയുന്നത്? നാം ആർക്കു വേണ്ടിയാണ് പരസ്പരം അകലുന്നത്? നാം ഒന്നിച്ചിരുന്ന് ജീവിച്ചവരല്ലേ? ഒന്നിച്ച് ഭക്ഷണം കഴിച്ചവരല്ലേ? ഒന്നിച്ച് അള്ളാഹിന്റെ വഹദാനിയത്ത് പറഞ്ഞവരല്ലേ? ഒന്നിച്ച് അള്ളാഹുവിന്റെ വഹദാനിയത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചവരല്ലേ? ഏറും തല്ലും കൊണ്ടവരല്ലേ? കുടുംബത്തിൽ അകറ്റപ്പെട്ടവരല്ലേ? ഭാര്യയിൽ നിന്ന് മക്കൾ നകറ്റപ്പെട്ടവരല്ലേ? അള്ളാഹുവിന്റെ വഹദാനിയത്ത് പറഞ്ഞതിന്റെ പേരിൽ മാത്രം എവിടെയാണ് പാളിച്ചകൾ പറ്റിയെന്ന് മനസ്സിലാക്കണം. എവിടെയും പാളിച്ചകൾ സംഭവിച്ചിട്ടില്ല. നാം ഉറച്ചു വിശ്വസിക്കുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു. പുതിയ നൂറ്റാണ്ട് തൗഹീദിന്റേതാണെന്നുള്ള കാര്യം തീർച്ചയാണ്. അത് ജൂതന്മാര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലോക രാജ്യങ്ങളിലെല്ലാം തൗഹീദിന്റെ പ്രബോധന സംഘത്തെ നശിപ്പിക്കുക എന്നുള്ളത് സയണിസത്തിന്റെ പ്രോഗ്രാമാണ്. അത് തന്നെയാണ് കേരളത്തിലും സംഭവിച്ചതെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ സംവിധാനം അത്ര ശക്തമാണ് ഇക്കാര്യത്തിൽ. അതുകൊണ്ട് എവിടുന്ന് തുടങ്ങിയ, ഇന്നെന്തിനും തുടങ്ങിയതാണോ ഇത്? നമ്മളെന്താ ചിന്തിക്കാത്തത്? എന്താണ് നമ്മൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽക്കല്ലേ അള്ളാഹു തആല ഈ വിപ്ലവം ആരംഭിച്ചത്? ആദമിൽ നിന്ന് ഇബ്രാഹിം വരെയുള്ള കാലഘട്ടം ശാന്തമായ കാലഘട്ടമാണ്. ആദമിൽ നിന്ന് ഇബ്രാഹിമിന്റെ കാലഘട്ടം വരെയും മനുഷ്യന്റെ പ്രായം പരിഗണിച്ചുകൊണ്ട് അള്ളാഹു തആല വലിയ വലിയ പ്രോഗ്രാമൊന്നും മനുഷ്യന് കൊടുത്തില്ല. ആദം തൊട്ട് നൂഹ് വരെയുള്ള കാലഘട്ടം മനുഷ്യന്റെ കുട്ടിപ്രായമാണ്. നൂഹ് തൊട്ട് ഇബ്രാഹിം വരെയുള്ള കാലഘട്ടം ബാല്യപ്രായമാണ്. ഇബ്രാഹിം തൊട്ടാണ് യൗവനം പ്രാപിക്കുന്ന മനുഷ്യന്റെ ചരിത്രം. ആ യൗവനം മുതലേ വിപ്ലവത്തിന്റെ തീവ്രത കൂടിയില്ലേ? നമ്മൾ ചരിത്രം പഠിക്കരുതോ? നമ്മൾ വെറും ഈ കയ്യനക്ക മാത്രം പഠിച്ചോണ്ടല്ലോ ഈ കുഴപ്പം. ദീനുൽ ഇസ്ലാം കടന്നു വന്ന രാജവാദയെ പറ്റി പഠിക്കരുതോ രാജകീയമായിട്ട്? അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഒരു മുജാഹിദ് പ്രവർത്തകൻ ആരാണ് ഈ ദുനിയാവിൽ. അവൻ രാജപാതയിലുള്ളവനാണെന്ന് മനസ്സിലാവും. എപ്പോൾ? ദീനുൽ ഇസ്ലാം നടന്നു വന്ന പാതയെ പറ്റി ബോധമുണ്ടാകുമ്പോൾ. പുതിയ തലമുറക്ക് ആ ബോധം നഷ്ടപ്പെട്ടു പോയി എന്നാണ് വാസ്തവം. മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഹദ്റത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഭാര്യമാരെ നമുക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? എന്താണ്? അള്ളാഹു സുബാനഹു വതാല നൂഹിന്റെയും ലൂത്തിന്റെയും ഭാര്യമാരെ പരിഗണിച്ചില്ല, നൂഹിനും ലൂത്തിനുമുള്ള അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് എന്നാ പറഞ്ഞു. ഏതെല്ലാം വിഷയം? ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്നു. അനുവദിക്കപ്പെട്ട മാർഗം ഉപയോഗിച്ചുകൊണ്ടല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരീക്ഷിച്ച അല്ലാഹു തആല? ഒരു ബാപ്പാക്ക് വയസ്സാകുന്ന സന്ദർഭത്തിൽ ആശ്രയം മക്കളല്ലേ, പ്രത്യേകിച്ചിട്ട് ആ മക്കള് അല്ലേ? ആ മക്കളെ ആശ്രയിക്കുക എന്നുള്ളത് അള്ളാന്റെ സുന്നത്തിൽപ്പെട്ടതല്ലേ? വയസ്സുകാലത്ത് മക്കളെ ആശ്രയിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? അനുവദിക്കപ്പെട്ടതല്ലേ അത്? വയസ്സുകാലത്തെ മോൻ, കൈപിടിക്കാനൊരു മോൻ, അല്ല ഒന്ന് 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 ചികിത്സ ഒന്ന് ആശുപത്രിയിൽ പോകാനൊരു മോൻ, എടാ മോനെ വാടാ വണ്ടി എടുക്കടാ പോവാടാ. വയസ്സുള്ള ബാപ്പാക്ക് എപ്പോഴും മക്കളുടെ ആശ്രയമാണ്. ഇബ്രാഹിം അത്രേ കണ്ടിട്ടുള്ളൂ ഇസ്മായിലിന്റെ കാര്യത്തിൽ. വയസ്സുകാലത്ത് ഒരു മോനെ കിട്ടിയാൽ ആ മോനെ ആറ്റുനോറ്റ് വളർത്തി സ്നേഹിച്ച് വളർത്തുക എന്നുള്ളത്. പക്ഷെ അള്ളാഹു തആലക്ക് അറിയേണ്ടത് അള്ളാന്റെയും ഇബ്രാഹിമിന്റെയും ഇടയിൽ ഈ മോൻ വല്ല സ്വാധീനവും ചെലുത്തുന്നുണ്ടോ എന്നാണ്. ഇവിടെയാണ് തൗഹീദ് പഠിക്കേണ്ടത്. ഇത് ജിന്നു ഇൻസും പ്രസംഗിച്ചിട്ട് സമയം കളയണ്ട. തൗഹീദ് ഇവിടെയാണ് പഠിക്കേണ്ടത്. അള്ളാഹു തആലക്ക് അറിയണം ഇബ്രാഹിമിന്റെ മനസ്സിൽ വല്ല സ്വാധീനവും ഇസ്മായിലിന്റെ കാര്യത്തിലുണ്ടോ എന്ന്. മോം വളർന്നു വരുമ്പോൾ എനിക്കൊരു പിൻഗാമി വരുന്നുണ്ട് എന്നുള്ള ബോധം ഇബ്രാഹിമിന് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയണം. അള്ളാഹു തആല പറഞ്ഞു ഇബ്രാഹിമോട്, ഇബ്രാഹിം ആ മോനെ അറുക്കണം, ആ മോം വേണ്ട. അള്ളാഹു തആല രക്തദാഹി അല്ല സഹോദര, അള്ളാഹു മാംസദാഹിയും അല്ല. ഇസ്മായിലിന്റെ ഇറച്ചിയോ ഇസ്മായിലിന്റെ ചോരയോ അള്ളാഹ്ക്ക് ആവശ്യമില്ല. പക്ഷെ അള്ളാഹ്ക്ക് അറിയേണ്ടത് ഇബ്രാഹിമിന്റെ മനസ്സ് എങ്ങനെയുണ്ടെന്നാണ്. ഇബ്രാഹിമിന്റെ മനസ്സ് ഞാനല്ലാതെ വേറെ എന്തിനെങ്കിലും ഇബ്രാഹിം പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയണം. ഏയ്, നമ്മളെങ്ങനെ പരീക്ഷിക്കാൻ തുടങ്ങിയാൽ? നമ്മളോടുള്ള കരുണ കൊണ്ടാണ് സഹോദര അള്ളാഹു നമ്മളെ പരീക്ഷിക്കാത്തത്. എന്നാലും പരീക്ഷണം ആർക്ക് വരും? മുവഹ്ഹിദുകൾക്ക് വരും. സാധാ സീതാ ജനങ്ങൾക്ക് പരീക്ഷണം ഉണ്ടാവില്ല. സുഖമായി ജീവിക്കല്ലേ കാഫിരിങ്ങൾ, സുഖമായി ജീവിക്കല്ലേ മുശ്രിക്കുകൾ. എന്താ അള്ളാഹു തആല നബിയോട് പറഞ്ഞത്? ഫമഹ്ഹിദിൽ കാഫിരീന അംഹിൽഹും റുവൈദാ, കാഫിരിങ്ങളെ വിട്ടേക്ക് നബിയെ, അവർ ജീവിച്ചോട്ടെ, നിങ്ങൾ നിങ്ങൾ ഒന്നിച്ചുള്ളവരുടെ ഈമാന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു അള്ളാഹു. നിങ്ങൾ നമ്മളെന്താ ചെയ്യാ? നമ്മൾ നശിച്ചാൽ തിരക്കുള്ള ബാക്കിയുള്ളവരെന്നാക്കാൻ ഇപ്പൊ നമ്മളെ പരിപാടി. എന്നെ ചിലർ വിളിക്കാറുണ്ട്, ഉസ്താദ് ഒന്ന് വരണല്ലോ. എന്താ കാര്യം? ഒരു നസീഹത്ത് വേണം. എന്താ വിഷയം? നാട്ടുകാരും ഭയങ്കര ഖുറാഫിയാണ്, എല്ലാരും ഒന്ന് നേരെയാക്കി എടുക്കണം. അപ്പൊ നീ അപ്പൊ നീ നേരെയായി, ഓൾറെഡി ശരിയായി. നീ നിനക്ക് സർട്ടിഫിക്കറ്റും കിട്ടി ഇല്ല. ഞാൻ എന്റെ സലഫി സുഹൃത്തുക്കളോട് പറയാറുണ്ട്, നാം മറ്റുള്ളവരെന്നാക്കാൻ മെനക്കരണ്ട, നാം നമ്മളെ ശരിയാക്കാൻ മെനക്കണം. നമ്മുടെ മനസ്സ് തൗഹീദിന്റെ മനസ്സാവണം. എങ്ങനെയാണ്? ഇസ്ലാമിൽ നിന്ന് ഈമാനിലെത്തണം, ഈമാനിലൂടെ യക്കീൻ ഉണ്ടാക്കണം, യക്കീനിൽ നിന്ന് ഇഹ്സാനിലെത്തണം. എന്താണ് ഇഹ്സാൻ? അം തഅബുദു അല്ലാഹ കഅന്നക തറാ ഇല്ലം തകും തറാ ഫഇന്നഹു യറാ. എന്താണ് അതിന്റെ മായന? ലൈസ ബൈനി വബൈന റബ്ബി ഷൈ, എന്റെ അല്ലാഹിന്റെ ഇടയിൽ വേറെ ഒന്നുമില്ല, ഞാനും എന്റെ അള്ളയും മാത്രം.
എന്തൊരു രസമായി കളിച്ചോക്കേക്കു. എന്ത് കാര്യം വന്നാലും, മല പോലെ വന്നാലും മഞ്ഞു പോലെ വന്നാലും ഒരു മുവഹിദിന് ഒരു പ്രശ്നവുമില്ല. മലക്കിന്റെ ആവശ്യമില്ല, ജിന്നിന്റെ ആവശ്യമില്ല, അനുവദിക്കപ്പെട്ട മനുഷ്യന്റെ ആവശ്യമില്ല, എല്ലാം അല്ലാഹ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സിറിയയിൽ നിന്ന് യാത്ര ചെയ്ത് മക്കയിലേക്ക് വരികയാണ്. മക്കയിലെ കൂടാരത്തിന്റെ മുറ്റത്ത് ഓടിച്ചാടി കളിക്കുന്ന മോൻ ഇസ്മായിൽ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ആ മോന്റെ ഓടലും ചാടലും കളിയും കണ്ട് ദീർഘശ്വാസം വലിക്കുകയാണ്. ഹാജറാനോട് പറഞ്ഞു, ഹാജറ എനിക്ക് മോനെയും കൂട്ടിയിട്ടൊരു വഴിയിൽ സഞ്ചരിക്കണം, എത്രയും പെട്ടെന്ന് ഒരുക്കണം. ആ മോൻ കൂടുതലൊന്നും ബാപ്പാനെ കണ്ടിട്ടില്ല, ബാപ്പ യാത്രയിലാണ്. ഇത്രയും യാത്ര ചെയ്തൊരു പ്രവാചകൻ വേറെ ഉണ്ടായിട്ടില്ല ഇബ്രാഹിം നബിയെ പോലെ. ഇത്രയും കാലം ദൈർഘ്യം ദീർഘമായ യാത്രകൾ ദീർഘനീള യാത്രകൾ ചെയ്തൊരു പ്രവാചകൻ വേറെ ഉണ്ടായിട്ടില്ല ചരിത്രത്തിൽ. അതുകൊണ്ട് തന്നെ ഇസ്മായിലിനെ കൂടുതലൊന്നും ലാളിക്കാൻ സമയം കിട്ടിയിട്ടില്ല ഇബ്രാഹിമിന്. ഇറാഖിൽ ജീവിച്ച ഇബ്രാഹിമോട് അള്ളാഹു തആല ഇറാനിൽ പോയി താമസിക്കാൻ പറഞ്ഞു. കുറെ കാലം ജീവിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു സിറിയയിലേക്ക് പോകാൻ. സിറിയയിൽ ജീവിക്കുന്ന സമയത്ത് പറഞ്ഞു, വേണ്ട മക്കത്തേക്ക് പോകണം, ആജറാനി മോനെയും കൂട്ടിയിട്ട്. മക്കത്ത് ജീവിച്ചോണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, മോനെയും ഉമ്മാനിയുടെ ആക്കിയിട്ട് സിറിയയിലേക്ക് തന്നെ തിരിച്ചു പോകണം. സിറിയയിൽ ജീവിച്ചോണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, പോരാ വേണ്ട മക്കത്തേക്ക് പോകണം. അങ്ങനെ യാത്ര യാത്ര യാത്ര, അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ചുള്ള യാത്ര. അതുകൊണ്ട് തന്നെ ആ ബാപ്പാക്ക മോനെ കൂടുതലൊന്നും ലാളിക്കാനോ ചിരിപ്പിക്കാനോ കളിപ്പിക്കാനോ അവസരം കിട്ടിയിട്ടില്ല. അവസാനത്തെ കൽപ്പന എന്താ? കളിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒന്നിച്ചടക്കാനും പ്രായമായപ്പോൾ അള്ളാന്റെ കൽപ്പന, ഓ ഇബ്രാഹിം അറുക്കണം, ആ മോൻ വേണ്ട. എന്തിനാണ് സുഹൃത്തുക്കളെ സഹോദരന്മാരെ ഇബ്രാഹിം ഇസ്മായിലിനെ അറുക്കാൻ പറഞ്ഞത്? ഇസ്മായിലിനുള്ള ദേഷ്യം കൊണ്ടാണോ? ആദരാനുള്ള ദേഷ്യം കൊണ്ടാണോ? അല്ല, ഇബ്രാഹിമിന്റെ മനസ്സിൽ അള്ളാഹു അല്ലാത്ത മറ്റെന്തെങ്കിലും ആശ്രയത്വം വന്നുകൂടിയിട്ടുണ്ടോ എന്ന് അള്ളാഹ്ക്ക് അറിയണം. അള്ളാഹു തആല പറഞ്ഞു, അഹസിബന്നാസ് അൻ യുത്രകു അൻ യഖൂലു ആമന്നാ ഫഹും ലാ യുഫ്തനൂൻ. മുഅ്മിനീങ്ങൾ വിചാരിച്ചു പോയോ, മുസ്ലിമീങ്ങൾ വിചാരിച്ചു പോയോ, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുവഹിദാണ് എന്ന് നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങളെ ഞാൻ അങ്ങ് വിട്ടേക്കുമെന്ന് വിചാരിച്ചു പോയോ? ഫഹും ലാ യുഫ്തനൂൻ. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ, ശരിയായ രീതിയിലാണോ തെറ്റായ രീതിയിലാണോ എന്ന് പരീക്ഷിക്കാതെ നിങ്ങളെ ഞാൻ അങ്ങ് വിടുമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? ولقد فتن الذين من قبلهم നിങ്ങളെ പൂർവികന്മാരായ അമ്പിയാക്കളെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്, മുർസലീങ്ങളെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്, ഔലിയാക്കളെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ പരീക്ഷിച്ചത് മുഴുവനും അവരെയാണ്. എന്തിന്? ഫലയാലമന്നല്ലാഹുല്ലദീന സദഖു വലയാലമന്നൽ കാദിബീൻ. അവർ ചെയ്ത ഷഹാദത്ത് സിദ്ഖാണോ അവർ ചെയ്ത ഷഹാദത്ത് കദീബാണോ എനിക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഫസ്റ്റ് റാങ്കോടെ ജയിച്ചു. വജഅല്ല മിൻഹും അഇമ്മത്ത യഹ്ദൂന ബി അംരിനാ ലമ്മാ സബറു വകാനൂ ബി ആയാതിനാ യൂഖിനൂൻ. ഇതെന്നെ അല്ലാഹു നമ്മുടെ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. പൂർവികന്മാരായ നബിമാരുടെ കാര്യത്തിൽ എന്ത് നയമാണോ അള്ളാഹു സ്വീകരിച്ചത് അതേ നയമാണ് മുഹമ്മദ് മുസ്തഫാന്റെ ഉമ്മത്തിലെ മുവഹിദുകളുടെ കാര്യത്തിൽ അള്ളാഹു സ്വീകരിക്കുക. മുഹമ്മദ് മുസ്തഫാന്റെ ഉമ്മത്തിലെ മുവഹിദുകളുടെ കാര്യത്തിൽ അള്ളാഹു സ്വീകരിക്കുന്ന സുന്നത്ത് എന്തായിരിക്കും? പൂർവികന്മാരായ അംബിയാ മുസ്ലിങ്ങളുടെ നയത്തെ കാര്യത്തെ സ്വീകരിച്ച നയമായിരിക്കും. ഇത് എപ്പോഴും നമ്മളെ ബോധവാന്മാരാകണം. അപ്പോഴാണ് നമ്മുടെ മനസ്സിലൊരു ശൈത്താനിയത്ത് കടന്നുകൂടുക, അതിനെന്താണ് നമുക്ക് യോഗ്യത. പൂർവികന്മാരായ പ്രവാചകന്മാരെ പറ്റി പറയാൻ, പൂർവികന്മാരായ നബിമാരോടൊപ്പം ചേരാൻ നമുക്കെന്താണ് യോഗ്യത? നമ്മൾ ഇന്നലെ വന്നോൻ, നമുക്കൊന്നും അറിയില്ല, നമ്മളൊന്നും പഠിച്ചിട്ടില്ല, നമുക്കൊരു യാതൊരു ഒരു തരത്തിലുള്ള അഡ്രസ്സും ഇല്ല, കുടുംബ അഡ്രസ്സും ഇല്ല, ഞങ്ങളുടെ പണ്ഡിതന്മാരെ മക്കളുമല്ല, ഞങ്ങളുടെ വേറെപ്പെട്ടവരുടെ മക്കളുമല്ല, സാദാ സീതാ ജനങ്ങൾ, ഞങ്ങൾ ഇന്നലെയാണ് തൗഹീദുമായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ ഞങ്ങൾക്ക് എന്ത് അഡ്രസ്സാണ്? ഒരിക്കലും അങ്ങനെ ചിന്തിച്ചു പോകരുത്. അത് ഷെയ്ത്താനിൽ നിന്നുള്ള അങ്ങനെ ചിന്തയാണ്, അത് ഷെയ്ത്താനിൽ ഉണ്ടാകുന്ന ചിന്തയാണ്. എന്തുകൊണ്ട്? അല്ലാഹു തആല ഹിദായത്ത് നൽകാൻ തീരുമാനിച്ചവരുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ യോഗ്യതയുള്ളവരെ തള്ളുകയും ഒരു യോഗ്യതയും ഇല്ലാത്തവരെ തെരഞ്ഞെടുക്കുകയും ചെയ്തതായിട്ട് കാണാം. ഉദാഹരണം, അഷ്റഫുൽ ഖൽക്കിന്റെ മൂത്താപ്പ അബൂ താലിബ് 100% യോഗ്യനാണ്. ഖുറൈശി കുലത്തിലെ പ്രമാണിയാണ് അബൂ താലിബ്. അബ്ദുൽ മുത്തലിബിന്റെ മൂത്ത മോനാണ് അബൂ താലിബ്. അബൂ താലിബ് മാന്യനാണ്. അബൂ താലിബ് പുരോഗമനവാദിയാണ്. ആ കാലഘട്ടത്തിലെ അബൂ താലിബിന്റെ അന്തസ്സും അഭിമാനവും ചരിത്രം രേഖപ്പെടുത്തിയതാണ്. നാട്ടുകാരെ മുഴുവനും കള്ളുകുടിച്ച് ലെക്കുകെട്ടപ്പോൾ അബൂ താലിബ് മദ്യം തൊട്ടിട്ടില്ല. നാട്ടുകാർ പെൺമക്കളെ കൊന്നിട്ട് തറവാടിത്തം വിളമ്പിയപ്പോൾ അബൂ താലിബ് ഒരു വോളപ്പോലും കൊന്നിട്ടില്ല. അറബികളായ മുശ്രിക്കുകളായ ഖുറൈശികൾ ചൂതാട്ടത്തിൽ കോടിക്കണക്കിന് ചൂതാട്ടം നടത്തി കോടികൾ സമ്പാദിച്ചപ്പോൾ അബൂ താലിബ് ആ വഴിക്കെടുത്തിട്ടില്ല. പലിശ കച്ചവടം നടത്തിയിട്ട് വ്യക്തികൾ കോടീശ്വരന്മാരായപ്പോൾ പട്ടിണി കിടന്ന് ജീവിച്ച കുടുംബമായിരുന്നു അബൂ താലിബിന്റേത്. അതുകൊണ്ടാണ് ജഹഫർ നബി താലിബിനെ വേറൊരു ജ്യേഷ്ഠൻ പോറ്റി
അലീമ ബി താലിബിനെ വേറെ സുതായുധങ്ങൾ പോറ്റി. കാരണം അബൂ താലിബിന്റെ ദാരിദ്ര്യം കാരണത്താൽ മക്കളെ അനിയന്മാരടുത്തും ഒട്ടടുത്തും ജീവിക്കായത് പതിവ്. അങ്ങനെയാണ് അലി അഷ്റഫുൽ ഖൽക്കിന്റെ ഒന്നിച്ചെത്തിയത്. മൂത്താപ്പാന്റെ മോനെ റസൂദങ്ങൾ ഏറ്റെടുത്തു അലിഗിനെ. അങ്ങനെയാണ് കുട്ടിപ്രായത്തിൽ തന്നെ അലി നബിതങ്ങളോടൊപ്പം വന്നത്. മാത്രവുമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ അഷ്റഫുൽ ഖൽക്കിന്റെ കഫാലത്തിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ അബൂ താലിബിനെയാണ് പറഞ്ഞത്, അലം യജിദ് കയ്യതീമം ഫആവാ ഐ ആവാ ഇലാ അമ്മിഹി അബി താലിബ് എന്ന തഫ്സീറുകൾ. ഉമ്മയും മരിച്ചു, ബാപ്പ ഉപ്പയും മരിച്ചു, ഉപ്പയും മരിച്ചപ്പോൾ മുഹമ്മദ് മുസ്തഫാന്റെ കഫാലത്ത് ഉത്തരവാദ്യപ്പെട്ട കയ്യിലാണ് ഏൽപ്പിച്ചത് എന്ന് അള്ളാഹു ഉത്തര പറഞ്ഞു. അതാരാണ്? അത് അബൂ താലിബാണ്. എന്നാൽ അഷ്റഫുൽ ഖൽക്കായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്ത് കിട്ടിയതിന് ശേഷം സ്വന്തക്കാരെയും ബന്ധക്കാരെയും ഇക്കാര്യം അറിയിക്കുന്നതിനോടൊപ്പം അബൂ താലിബിന്റെ വീട്ടിലും കയറി ചെന്നു. രാവിലെയും വൈകുന്നേരവും അബൂ താലിബിന്റെ വീട്ടിൽ കയറി ചെന്നു റസൂലുള്ളാഹി തങ്ങൾ. എന്നിട്ട് പറഞ്ഞു, മൂത്താപ്പ അള്ളാഹുവിനെ അംഗീകരിച്ചാൽ പോരാ, അള്ളാഹു മാത്രമാണെന്ന് അംഗീകരിക്കണം. അള്ളാഹു ഉണ്ടെന്ന് അംഗീകരിച്ചതുകൊണ്ട് ഈമാനാവൂല, അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാലേ ഈമാനാവുകയുള്ളൂ. അഷ്റഫുൽ ഖൽക്കിന്റെ ദൈവത്ത് അള്ളാഹ് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കലല്ല, കാരണം അള്ളാഹിനെ അറിയാത്തവരാരും ഖുറൈശികളുടെ കൂട്ടത്തിൽ നിന്നുണ്ടായിട്ടില്ല. ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹു ആണെന്ന് അറിയാത്ത ഒരാളും അന്ന് ഖുറൈശികളുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഈ ആകാശ ഭൂമിന്റെ ഉടമസ്ഥൻ അള്ളാഹു ആണെന്ന് അറിയാത്ത ഒരറ്റാളും ഖുറൈശികളുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെ നിയോഗിക്കാറുണ്ട് എന്നറിയാത്ത ഒരറ്റ മുശ്രിക്കും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അള്ളാഹു തആല ഒരു പ്രവാചകനെ അയക്കാൻ സമയമായി എന്ന് വിശ്വസിക്കാത്ത ഖുറൈശികൾ ഉണ്ടായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ ചിലർ പ്രസംഗിക്കാറുണ്ട്, ഖുറൈശികൾ ഇത് പറഞ്ഞാൽ അള്ളാഹ് എന്താണെന്നറിയാത്തവരാണ്, പ്രവാചകൻ എന്താണെന്നറിയാത്തവരാണ്, അവര് കല്ലിനെയും ഉള്ളിനുണ്ടാക്കിയിട്ട് അള്ളാഹ് എന്ന് പേരിട്ടിട്ട് പൂജിക്കുന്നവരാണ്. ചരിത്രത്തിൽ നേരെ കണ്ണടക്കരുത്. സമൂഹത്തിൽ വിവരം കെട്ടവനെയും വിശ്വാസക്കുറവുള്ളവനെയും ചൂഷണം ചെയ്യാൻ വേണ്ടി കള്ളത്തരം ചരിത്രത്തിൽ ഉണ്ടാക്കരുത്. ഖുറൈശി കൂട്ടത്തെ പോലെ ഇത്രയും ചരിത്രപരമായി അറിയാവുന്നവർ ആരാണുള്ളത്? അല്ലാഹു തആല പറഞ്ഞത് എന്താ? ലീലാഫി ഖുറൈശ് ഈലാഫിഹിം രിഹ്ലത ശിതാഇ വസ്സൈഫ് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്തിൽ ലദി അത്അമഹും അത്അമഹും മിൻ ജൂഉ വആമനഹും മിൻ ഖൗഫ്. റസൂലുള്ളാഹി തങ്ങൾ വരുന്നതിനു മുമ്പേ കഅബത്തിന്റെ അഡ്രസ്സിൽ സിറിയയിലേക്കും ഷാമിലേക്കും അതേപോലെ യമനിലേക്കും റോമൻ രാജ്യങ്ങളിലേക്കും കച്ചവട സംഘ യാത്ര നടത്തിയവരാണ് ഖുറൈശികൾ. അവർ കഅബാലയത്തെ പറ്റി അഭിമാനമുള്ളവരാണ്. മൂസനബിന്റെയും ഈസനബിന്റെയും അനുയായികളിൽ നിന്ന് ഞങ്ങൾ കഅബാലയത്തിന്റെ പാലകന്മാരാണെന്ന് പറഞ്ഞിട്ടാണ് ബിസിനസ് നടത്താറ്. ഇവരാണോ സുഹൃത്തുക്കളെ ചരിത്രം അറിയാത്തവർ? ഞാൻ നിർത്തണോ? സമയം പോകുന്നുണ്ടോ? ഇവരാണോ ചരിത്രം അറിയാത്തവർ? ഈ ഖുറൈശികളാണോ ചരിത്രം അറിയാത്തവർ? ഈ ഖുറൈശികളാണോ പ്രവാചക സംഭവം അറിയാത്തവർ? മൂസനബിന്റെ അനുയായികളായ ജൂതന്മാരുമായിട്ട് കച്ചവട ബന്ധങ്ങളില്ലേ ഇവർക്ക്? ഈസനബിന്റെ അനുയായികളായ ക്രിസ്ത്യാനികളുമായിട്ട് കച്ചവട ബന്ധമില്ലേ ഇവർക്ക്? റോമൻ പേർഷ്യൻ സാമ്രാജ്യത്വ ശക്തികളുമായിട്ട് കച്ചവട ബന്ധമില്ലേ ഖുറൈശികൾക്ക്? ഈ നാട്ടിലൊന്നും പോയപ്പം കഅബ എന്താണെന്ന് ഇബ്രാഹിം നബി എന്താണെന്ന് അറിയാത്ത പൊട്ടന്മാരാണോ ഖുറൈശികൾ? ബഹുമാനമുള്ളവരെ അള്ളാഹനെ അംഗീകരിച്ചാൽ മതി, ഏത് കാഞ്ഞിരക്കുറ്റിക്കും കുമ്പളത്തിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെയാണ് അവർ പറയാറ്. അള്ളാഹനെ അംഗീകരിച്ചാൽ മതി, ലാഇലാഹില്ലല്ലാഹ് ദിക്രയില്ല മതി, പിന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല എങ്കിൽ പിന്നെ അബൂജഹൽ എന്താണ് കുഴപ്പം? അബൂജഹൽ നന്നായിട്ട് അള്ളാഹുവിനെ അറിയാവനല്ലേ? എന്തിനാണ് സുഹൃത്തുക്കളെ സഹോദരന്മാരെ സൂറത്തുൽ ബൈനെ ഇറങ്ങിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് മക്ക മുക്കറമയിൽ ഖുറൈശിത്തറവാട്ടിൽ നബി വരുന്നുണ്ട് എന്ന് വിശ്വസിച്ചവരല്ലേ ഖുറൈശികൾ? അതിനുവേണ്ടി കുപ്പായം തുന്നി കാത്തിരുന്നവരായിരുന്നില്ലേ പേരമാൾമാർ? ഉത്തുബത്ത് കുപ്പായം തുന്നി കാത്തിരുന്ന ആളല്ലേ നബിത്വത്തിന് വേണ്ടി? ഷൈബത്ത് കുപ്പായം തുന്നി കാത്തിരുന്നവരല്ലേ? വലീദ് കുപ്പായം തുന്നി കാത്തിരുന്നവരല്ലേ? ഉമ്മയ്യത്ത് കുപ്പായം തുന്നി കാത്തിരുന്നവരല്ലേ? ഇനി വരാൻ പോകുന്ന പ്രവാചകൻ ഖുറൈശി കുടുംബത്തിലാണെന്ന് കേട്ട അന്ന് മുതലേ പലരും അത് ആഗ്രഹിച്ചു നിന്നവരായിരുന്നില്ലേ? മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഞാനാണ് നബി എന്ന് പറഞ്ഞപ്പോൾ അവർ വിഘടിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങത്തൊരു അള്ളി അങ്ങത്തൊരു നബിയും ഇല്ലാന്ന് അറിയാത്തതുകൊണ്ടല്ല, മറിച്ച് അവർ പ്രതീക്ഷിക്കാത്തൊരാള് നബിയായി എന്നതുകൊണ്ടാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തിൽ ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യന. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നബി തങ്ങളെ അറിയിച്ചു, ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ്, ജൂതന്മാരും നസാറാക്കളുമായ കിതാബിന്റെ അഹ്ലുകാർ, വൽ മുശ്രികീൻ, മക്കത്തെ പുരോഹിതന്മാരായ മുശ്രിക്കുകൾ, ഇവർ ആയിരുന്നില്ല മുൻഫക്കീന, അവരാരും തന്നെ വിഘടിച്ചവരായിരുന്നില്ല, അവരാരും വേർപിരിഞ്ഞവരായിരുന്നില്ല, അവരാരും പ്രവാചകന്റെ കാര്യത്തിൽ അഭിപ്രായത്യാസമുള്ളവരായിരുന്നില്ല, ഒരു പ്രവാചകൻ വരുമെന്ന് വിശ്വസിച്ചവരായിരുന്നു ഏതുവരെ? ഹത്താ തഅതിയഹുമുൽ ബയ്യന, ഓ നബിയെ നിങ്ങൾ നബിയായിട്ട് വരുന്നത് വരെ. റസൂലും മിനല്ലാ, ഏതാണ് ഈ ബയ്യന? റസൂലും മിനല്ലാ, അള്ളാഹു റസൂലായ മുഹമ്മദ് മുസ്തഫ റസൂലായി വരുന്നത് വരെയും ഒരു പ്രവാചകനെ കാത്തിരിക്കുന്നവരായിരുന്നു അവർ. മുഹമ്മദ് മുസ്തഫ ഞാനാണ് ആ പ്രവാചകൻ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നപ്പോൾ അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ പ്രവാചകനെ അംഗീകരിക്കാം, ഈ ആട്ടിടയന്റെ മോനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന്.
നബി തങ്ങളെ അവർ വിളിച്ചത് ആട്ടിടയന്റെ മോൻ, അതെ ഹലീമാന്റെ ഭർത്താവ് ആട്ടിടയനാണ്. ഹലീമാന്റെ മുല കുടിച്ചു വളർന്നതാണ് അഷ്റഫുൽ ഖൽഖായ മുത്ത്. അതുകൊണ്ട് തന്നെ മുലകുടി ബന്ധത്തിൽ ഹലീമാന്റെ ഭർത്താവ് ബാപ്പയ, ആ ബാപ്പയിലേക്ക് ചേർത്തുകൊണ്ട് റസൂലാണെന്ന് പറഞ്ഞപ്പോൾ കുറേശികൾ കൊച്ചാക്കുമായിരുന്നു നബി തങ്ങളെ. ആട്ടിടയന്റെ മോനെ പ്രവാചകനെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല, എന്തുകൊണ്ട് തറവാടിത്തമുള്ള ഉത്തുബത്ത് ഷൈബത്ത് വലീദിനെ പോലുള്ള ആൾക്കാർ അള്ളാഹു തന്നെ നബിയാക്കിയില്ല, അതുകൊണ്ട് മുഹമ്മദിനെ അംഗീകരിക്കാൻ കഴിയില്ല. എത്ര വ്യക്തമായിട്ട് അവർക്ക് അള്ളാഹുവിനെ പറ്റിയും അള്ളാഹിന്റെ പ്രവാചകനെ പറ്റിയും അറിയാം, നമ്മളെക്കാൾ നന്നായിട്ട്. എങ്ങനെ അറിയാതിരിക്കും? അവരെ മുമ്പിലല്ലേ സംസംഗണറുള്ളത്, അവരെ മുമ്പിലല്ലേ കബാലയമുള്ളത്, അവരെ മൂക്കിൻ്റെതായാലല്ലേ ആദിന്റെയും ഇറമിന്റെയും കോട്ട തകർന്നു കിടക്കുന്നത്, അവരെ മൂക്കിൻ്റെതായാലല്ലേ ഫറോവാന്റെ സാമ്രാജ്യം തകർന്നു കിടക്കുന്നത്. അവർക്കാണോ അള്ളാഹുവിനെ പറ്റി അറിയാത്തതും അള്ളാഹിന്റെ കഴിഞ്ഞുപോയ സംഭവങ്ങൾ അറിയാത്തതും? എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളോട് അബൂജഹൽ ഉത്തുബത്ത് ഷൈബത്തുമാർക്ക് അള്ള എന്താന്ന് അറിയില്ല, അവരല്ലാ എന്ന് പറഞ്ഞത് കഅബത്തിൽ പ്രതിഷ്ഠിച്ച കല്ലുകൊണ്ടുണ്ടാക്കിയ രൂപത്തിനാണ് അള്ളാന്ന് പേരിട്ടിട്ട് അതിനെയാണ് ആരാധിച്ചത്, അതിനെ ആരാധിക്കേണ്ടാന്ന് അള്ളാഹ് റസൂൽ വന്നിട്ട് പറഞ്ഞത് എന്നല്ലാതെ അള്ളാഹിനെ അറിഞ്ഞവരോടല്ല, നമ്മൾ അള്ള ഉണ്ടെന്ന് അറിഞ്ഞവരാണ്, അതുകൊണ്ട് നമുക്ക് ഏത് കാതിനെ കുറ്റം പോലും കൂപ്പിട്ടാലും കുഴപ്പമില്ല എന്നല്ലേ സാധാരണക്കാരായ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്? മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ പ്രിയപ്പെട്ട മോന്റെ കയ്യും പിടിച്ച് ഹാജറായുടെ യാത്രയും പറഞ്ഞ് ഇറങ്ങി മിനാ പർവ്വതത്തിന്റെ താഴ്വാരത്തിലൂടെ. യാത്രയിലുടനീളം അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ പറ്റിയാണ് മോനോട് സംസാരിച്ചത്. അള്ളാഹുവിന്റെ മാലിക്കിയത്തിനെ പറ്റിയും ഖാലിക്കിയത്തിനെ പറ്റിയും തദബ്ബുരിയത്തിനെ പറ്റിയും അഥവാ അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ സംബന്ധിച്ച്, റുബൂബിയത്ത് ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഉലൂഹിയത്ത് മനസ്സിലാക്കി കൊടുത്തു ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബിക്ക് ബാപ്പ. ആ ഉലൂഹിയത്ത് അതെ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ ഉള്ളൂ തലകുലിക്കൽ. മോനെ ആ അള്ള എന്തു പറഞ്ഞോ അതനുസരിച്ചേ പറ്റൂ. എന്തുകൊണ്ട്? ആ അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ബാപ്പാനോട് മറുപടി പറയാൻ പാകത്തിൽ ബാല്യക്കാരനാണ്. സന്തോഷത്തോടുകൂടി തന്നെ ബാപ്പാനോട് ചോദിച്ചു, ബാപ്പ പറയിൻ, എന്താണ് ബാപ്പാക്ക് പറയാനുള്ള കാര്യം? എന്തോ പ്രയാസം ബാപ്പാക്കുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ, എന്താണ് ബാപ്പാന്റെ മനസ്സിന് അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയം? ധൈര്യമായിട്ട് പറ ബാപ്പ, ധൈര്യമായിട്ട് പറ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒട്ടും ധൈര്യം വിടാതെ വിഷയം മോന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അള്ളാഹു പറയട്ടെ ആ കാര്യം. എന്ത് പറഞ്ഞു? അല്ലാ, ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. ഇങ്ങനെയുണ്ടൊരു പരീക്ഷണം? നമ്മളായിരുന്നുവെങ്കിൽ നിസ്സാരമായ പരീക്ഷണം വന്നപ്പോൾ നമ്മൾ ആകെ തകർന്ന് തരിപ്പണമായില്ലേ? എല്ലാം നാല് വൈക്ക് പോയില്ലേ? കോഴി കുഞ്ഞുങ്ങളെ മാതിരി കോഴി കുഞ്ഞുങ്ങളെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഏറ്റവും തള്ളൻ ഒന്നിച്ചിട്ടുണ്ടാവില്ല, എല്ലാം നാല് വൈക്കണ്ടേ? എന്താ അങ്ങനെ സംഭവിച്ചു പോയത്? എന്തോ ഒരു ബോധവൽക്കരണത്തിന്റെ കുറവ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പൊന്നുമോനോട് കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. യാ ബുനയ്യ, ഓ പൊന്നുമോനെ, ഇന്നി അറാഫിൽ മനാം, സ്വപ്നത്തിന് എനിക്ക് വഹി വന്നിട്ടുണ്ട്. പ്രവാചകന്മാർക്ക് മൂന്ന് രീതിയിലാണ് സ്വപ്നം വഹി ഉണ്ടാകുക. ഒന്ന് നേർക്ക് നേരെ ജിബ്രീൽ വായിച്ചു കൊടുക്കും, പിന്നൊന്ന് സ്വപ്നത്തിലൂടെ, പിന്നൊന്ന് അശരീരിയിലൂടെ. ഈ രീതിയിലാണ് പ്രവാചകന്മാർക്ക് വഹി ഉണ്ടാകുക. ഇബ്രാഹിമിന് വന്ന വഹി സ്വപ്നത്തിലാണ്. ആദ്യം കണ്ടു, പിന്നെയും കണ്ടു, പിന്നെയും കണ്ടു. യാഥാർത്ഥ്യമുള്ള വഹിയാണ്. പ്രവാചകന്മാരെ ഷൈത്താൻ ഉപദ്രവിക്കില്ല ഈ വിഷയത്തിൽ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തീരുമാനമെടുത്തു വന്നതാണ്, മോനെ അള്ളാഹു സ്വപ്നത്തിൽ എന്നെ അറിയിച്ചിട്ടുണ്ട് നിന്നെ അറുക്കാൻ. ഫൻദുർ മാദാ തറാ, നിനക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറ മോനെ. ഇങ്ങനെയുണ്ടാ ബാപ്പ, എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറ മോനെ. ഫൻദുർ മാദാ തറാ, പരിശുദ്ധ ഖുർആന്റെ സാഹിത്യ ഭംഗി പരിശോധിക്കുന്നവർക്കും അറബി അറിയുന്നവർക്കും അത് ആസ്വദിക്കാൻ കഴിയും ആ വാചകം. ഫൻദുർ മാദാ തറാ, ബഹുമാനപ്പെട്ടവരെ, തീയിൽ മുളച്ചത് വെയിലത്ത് വാടുകയില്ല എന്ന് പഴഞ്ചൊല്ലുണ്ട്. അതേപോലെ വിത്ത് ഗുണം പത്തു ഗുണമല്ലേ? ഇബ്രാഹിമിന്റെ സന്തതിയല്ലേ? ഖിയാമത്ത് നാൾ വരെ ഈമാന്റെ നേതാവാക്കാൻ പോകുന്ന ഇബ്രാഹിം ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും മാതൃകയാക്കിയത് ഇസ്മായിലിനെയാണ്, പെണ്ണുങ്ങൾക്ക് മാതൃകയാക്കിയത് ഹാജറയാണ്. നമ്മളെ മൂന്നാളെയും വിട്ടു. മറുഭാഗത്ത് കാറൂൻ, അതിശക്തമായ സാമ്പത്തിക ശേഷി. മൂന്നാമത്തെ ഭാഗത്ത് ബൽആം ബിൻ ബൗറ, അതിശക്തമായ പൗരോഹിത്യം. വേദങ്ങൾ പഠിച്ച് വല്ലവനെ പറ്റി വേദഗ്രന്ഥം പഠിച്ച പണ്ഡിതനായിരുന്നു ബല്ലാം, കിതാബോധി പഠിച്ച പണ്ഡിതനായിരുന്നു ബല്ലാം. പൗരോഹിത്യത്തിന് അല്ലാഹു തആല പ്രതീകമാക്കി നിശ്ചയിച്ചത് ബല്ലാമിനെയാണ്. ലോകാവസാനം വരെ, ഖിയാമത്ത് നാൾ വരെയും ഈ മൂന്ന് പ്രതീകങ്ങൾ ഒരു ഭാഗത്തുണ്ടാകും, മറ്റേ മൂന്ന് പ്രതീകം മറുഭാഗത്തുണ്ടാകും. ഒരു ഭാഗത്ത് ഇബ്രാഹിം, ഹാജറ, ഇസ്മായിൽ കൂട്ടുകെട്ട്, മറുഭാഗത്ത് ഫിർഔൻ, കാറൂൻ, ബല്ലാം കൂട്ടുകെട്ട്. അങ്ങനെ അല്ലാഹു തആല ചരിത്രത്തെ ആവിഷ്കരിച്ചിരിക്കുന്നത്.
ആ കണ്ണീരാണ് പ്രവാചക പുങ്കവന്റെ അവസാനത്തെ വരവ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഏറ്റുമുട്ടേണ്ടി വന്നത് ആരോടാണ്? അധികാര ശക്തികളായ റോമിനോട്, സാമ്പത്തിക ശേഷിക്കാരായ പേർഷ്യയോട്, പൗരോഹിത്യത്തിന്റെ പ്രതീകങ്ങളായ ഖുറൈശി കൂട്ടത്തോട് അല്ലേ? കാലഘട്ടം 20-ാം നൂറ്റാണ്ടിലെത്തിയപ്പോൾ നമുക്ക് നേരിടേണ്ടി വന്ന ആരോടാണ്? ആരോടാണ്? അധികാരശേഷിയായ പടിഞ്ഞാറിനോട്, സാമ്പത്തിക ശേഷിയായ മിഡിൽ ഈസ്റ്റിനോട്, പൗരോഹിത്യ ശേഷിയായ ഏഷ്യൻ ഭൂഖണ്ഡത്തോട്. ചരിത്രം കൂടുതൽ പറയാം, നാട്ടിലേക്ക് വാ. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ നമുക്ക് പഠിപ്പിച്ചെന്ന വിഷയം എന്താണെന്നറിയുമോ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മനസ്സിൽ എന്തെങ്കിലും തരത്തിൽ, മനസ്സിന്റെ ഏതെങ്കിലും കോണിൽ എവിടെയെങ്കിലും ഇസ്മായിലിനെ സൂക്ഷിച്ചിട്ടുണ്ടോ നന്നാക്കറിയണം. അനുവദിക്കപ്പെട്ട അസ്ബാബല്ലേ ബാല്യക്കാരനായ ഒരു മോൻ? എന്നിട്ടും അള്ളാഹു എന്തിനാണ് ഇസ്മായിലിനെ വെച്ചുകൊണ്ട് പരീക്ഷിച്ചത്? എന്നിട്ട് അവിടെ വിധ ജിന്നും മലക്കും. അനുവദിക്കപ്പെട്ട അസ്ബാബല്ലേ ഇസ്മായിൽ? എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിച്ചു. ആ ഇസ്മായിലിനെ പറ്റി എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഇബ്രാഹിമിനുണ്ടോ നന്നാക്കറിയണം. അതോ അള്ളാഹുവിലാണോ പ്രതീക്ഷ എന്ന്? അതിൽ ക്ലൈമാക്സ് പരീക്ഷ അറുക്കലാണ്. ബാക്കിയെല്ലാം ജയിച്ചു, 1-ാം റാങ്കോടെ ജയിച്ചു റസൂൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം. യാത്ര മുഴുവനും വിജയത്തിന്റേതാണ്. അവസാനത്തെ പരീക്ഷണം, അതിനപ്പുറത്ത് ഇനി പരീക്ഷണം ഇല്ല, ദുനിയാവിലില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം പതറിയില്ല. മിനാപർവ്വതത്തിന്റെ താഴ്വാരത്തിൽ ഇസ്മായിലിനെ ചരിച്ചു കിടത്തി. ഇസ്മായിലിനെ 2 കാലും വലത്തെ കാലിന്റെ അടിയിൽ ചവിട്ടിപ്പിടിച്ചു. ഇസ്മായിലിന്റെ തലയിലെ കുടുമ ചുരുട്ടിപ്പിടിച്ച് ഇടത്തെ കാലിന്റെ അടിയിൽ വെച്ചു. മൂർച്ചയേറിയ കത്തി കൊണ്ട് അറുത്തു ബിസ്മില്ലാ പറഞ്ഞുകൊണ്ട്, അതെ ഇല്ലാ അല്ലാഹുവേ, എന്റെ മനസ്സിൽ ഈ കിടക്കുന്ന എന്റെ പൊന്നു മോന്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയും എനിക്കില്ല, എന്റെ പ്രതീക്ഷ മുഴുവനും നീയാണല്ലാ. അതാണ് അറിവിന്റെ ധ്വനി, അതാണ് അറിവിന്റെ ധ്വനി. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആഞ്ഞാഞ്ഞു മുറിച്ചു. അള്ളാഹു ഇച്ചിരി കാത്തിരുന്നു എത്രത്തോളം എത്തുമെന്ന്. ക്ലൈമാക്സ് എത്രത്തോളം എത്തും? എപ്പോഴെങ്കിലും ഒരു നിമിഷം ഇസ്മായിലിനോടുള്ള എന്തെങ്കിലും ഒരു ദയ എന്റെ കൽപ്പനയിൽ നിന്ന് ഇസ്മായിലിനെ പിൻമാറ്റുന്നുണ്ടോ എന്നറിയണം. ഇല്ല, ഇബ്രാഹിം തോറ്റു കൊടുക്കുന്ന പ്രശ്നമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല വിളിയാളം വന്നു, ഓ ഇബ്രാഹിം മതി, ഇനി അറുക്കണ്ട, എനിക്ക് ഇസ്മായിലിന്റെ ഇറച്ചി വേണ്ട, എനിക്ക് ഇസ്മായിലിന്റെ രക്തവും വേണ്ട. എനിക്ക് ഇസ്മായിലിന്റെ ഒന്നും വേണ്ട ഇബ്രാഹിം, എനിക്ക് നിന്റെ മനസ്സാണ് അറിയേണ്ടത്. അറിഞ്ഞു ഇബ്രാഹിം ഞാൻ നിന്റെ മനസ്സ്, ഞാനല്ലാതെ വേറെ ഒന്നും നിനക്ക് പ്രതീക്ഷയില്ലെന്ന്. മതി, അറുപ്പ് നിർത്തി. അയ്യാ ഇബ്രാഹിം കത സ്വദ്ദഖ്ത റുയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇഹ്സാന്റെ വർത്തമാനത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം എന്താണ് ഇഹ്സാൻ? അന്തഅബുദല്ലാഹ കഅന്നക തറാ ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാ ലൈസ ബൈനഹു വബൈനഹു ശൈ. നമ്മൾ അവിടെ എത്തണം. സാധാരണ കേട്ടിട്ടുണ്ട് LKG ചേർക്കും അല്ലെ കുട്ടികളാ? അത് ചോദിച്ചാ UKG, UKG ചോദിച്ചാ LP സ്കൂള്, LP ചോദിച്ചാ UP സ്കൂള്, അത് കഴിഞ്ഞാൽ SSLC എത്തും അല്ലെ? SSLC എത്തിയാൽ സാധാരണ നിലവാരത്തിൽ +1 ലെത്തും. നമ്മള് നേരെ LKG യിലേക്ക് ജയിച്ചു. SSLC നമ്മൾ SSLC പരീക്ഷ നേരെ ഇപ്പൊ LKG തൽക്കുന്ന ആദ്യം തുടങ്ങണം. നമ്മൾ തൗഹീദ് എന്താണ്? ഇത് അള്ളാഹുവിന്റെ ഒരു തർത്തീബാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ദീനുൽ ഇസ്ലാമിനെ എപ്പോഴും എന്താ ചെയ്യാന്നറിയുമോ? എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആല ദീനുൽ ഇസ്ലാമിനെ 1-ൽ നിന്ന് 100-ലേക്ക്, 100-ൽ നിന്ന് 1000-ലേക്ക് കൊണ്ടുപോകില്ല. 0-ൽ നിന്ന് തുടങ്ങും, എന്നിട്ട് അത് 10-ൽ എത്തും, 20-ൽ എത്തും, 100-ൽ എത്തും. 100-ൽ എത്തിയാൽ വീണ്ടും 0-ലേക്ക് റിട്ടേൺ എടുക്കും. ഇത് ക്രസന്റ് പോലെയാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം. അതുകൊണ്ട് തൗഹീദിന്റെ പ്രബോധകന്മാർ നിരാശപ്പെടരുത്, വല്ലാഹി നിരാശന്റെ വിഷയമേ ഉണ്ടാവരുത്. ഇന്നഹു ലാ യയ്അസു മിൻ തൗഹീദില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അള്ളാഹുവിന്റെ കരുണത്തിൽ നിന്ന് നിരാശ കുഫറാൻ തീർന്നു. ഇനി നമുക്ക് എന്താണ് വഴി എന്ന് ചിന്തിച്ചു പോകരുത്. ഇനി എന്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് അള്ളാഹുവിനെ മനസ്സാക്കി കൊടുക്കാം? ശത്രുക്കൾ ആഘോഷിക്കും, ആഘോഷിക്കട്ടെ, അതും ചരിത്രമാണ്, അതും ചരിത്രമാണ്. നൂഹിനെ കൊണ്ട് ആഘോഷിച്ചില്ലേ ഇപ്പൊ ശത്രുക്കൾ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈമാൻ പരിശോധിക്കൂല്ല, ഇത് കേസറ്റ് പാടുകയല്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരീക്ഷിച്ചു അല്ലാഹു സുബ്ഹാനഹു വതആല. എന്താ നൂഹിനോട് പറഞ്ഞതെന്നറിയോ? ഒരു ബുദ്ധിക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം, ഒരു ചിന്തയിലും പിടുത്തം കിട്ടാത്തൊരു കാര്യം, പൊട്ടന്മാരോട് ചോദിച്ചാലും കൂടി കളിയാക്കുന്ന കാര്യം. എന്താ പറഞ്ഞത്? മലന്റെ മേലെ കപ്പൽ ഉണ്ടാക്കാൻ പറഞ്ഞു അല്ലാഹു തആല നൂഹ് നബിയോട്. ഇസ്നഇൽ ഫുൽക ബിഅയ്യുനാ വ വഹീനാ. ഓ നൂഹ്,
നിങ്ങളെ ലായിലാഹില്ലാ ശരിയാണെന്ന് എനിക്കറിയണം. എന്താ വേണ്ടത്? നിങ്ങളുടെ ബുദ്ധിക്കെതിരായിട്ട് നിങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുക. ഇതാണ് അല്ലാഹുവിന്റെ തർത്തീബ്. വേറൊരു സുന്നത്താണ് അത്, അത് വേറൊരു. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഈ കയ്യനക്കലും കൈകെട്ടലും മാത്രമാണ് മുജാഹിദ് പറഞ്ഞിട്ടാണ് ഈ കുഴപ്പമായത്. ചരിത്രം ഇസ്ലാം ദീൻ വന്ന വഴി നമ്മൾ നല്ല ഗ്രാഹ്യമായിരിക്കണം, അപ്പോഴേ നമുക്ക് തഹക്കീക്കാവുള്ളൂ, ഉറപ്പ് കിട്ടുള്ളൂ, യക്കീൻ കിട്ടണം. ആ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല കൽപ്പിച്ചത് എന്താണ്? മലന്റെ മേലെ കപ്പലുണ്ടാക്കാൻ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നിന്ന് 1 കോടി ഉറുപ്പിയും പാസാക്കി നമ്മളോട് പറഞ്ഞു, ഉമ്മൻചാണ്ടി നിങ്ങൾ ഇടുക്കിയിൽ കൊണ്ടുപോയിട്ട് ഒരു കപ്പലുണ്ടാക്കണോ? അങ്ങനെ സാധനങ്ങളൊക്കെ റെഡിയാക്കി ആരാ തയ്യാറായ കപ്പലുണ്ടാക്കിയാൽ ആ കപ്പലെങ്ങനെ കടലിലേക്ക് എത്തിക്കും? കൊച്ചിയിലേക്ക് എത്തിക്കണ്ടേ? നല്ല കടലിലുള്ളൂ, ആരും തയ്യാറാവില്ല. കപ്പലുണ്ടാക്കിയ സാധനം കടപ്പുറത്താണ്, കടൽ തീരത്ത്. പക്ഷെ നൂഹ് നബിയുടെ അവതാരം കപ്പലുണ്ടാക്കാൻ യൂപ്രട്ടിസിന്റെ തീരത്തല്ല, ടൈഗ്രിസിന്റെ തീരത്തുമല്ല, നൂഹ് നബിയുടെ കപ്പലുണ്ടാക്കാൻ പറഞ്ഞ മലന്റെ മേലെ. അപ്പൊ 10,000 അടി ഉയരമുള്ള പറഞ്ഞ മേലെ, യൂപ്രട്ടിസിൽ നിന്ന് 1,000 അടി ഉയരത്തിലാണ് ആ പർവ്വതം കിടക്കുന്നത്, അവിടെ കപ്പലുണ്ടാക്കാൻ പറഞ്ഞത്. നൂഹ് നബി സമീനാവാത്തയില്ല, അതാണല്ലോ ഈ മാൻ. നൂഹ് നബി കപ്പലുണ്ടാക്കാൻ തുടങ്ങി, നമ്മളും നമുക്കൊരു പത്രം അന്നില്ലാത്ത അള്ള കാത്തി. അന്നെങ്ങാനും നമ്മളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെ വാത്ത കൂടാതെ? നൂഹ്നബിന്റെ ഭാഗത്ത് കൂടോ അതോ മറ്റേ ഭാഗത്ത് കൂടോ? മറ്റേ ഭാഗത്ത് കൂടും, കാരണം നമുക്ക് ബുദ്ധിയും ചിന്തയും ഒക്കെ ആണല്ലോ ശരണം. ആ ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല മാ ഖാല അല്ലാ വമാ ഖാല റസൂലുള്ളാ വആഥാറു സഹാബ. അല്ലാ പറഞ്ഞു, അല്ലാൻ റസൂൽ പറഞ്ഞു, സഹാബാക്കൾ ജീവിച്ച് കാണിച്ചു തന്നു, അതിന്റെ അപ്പുറം ചിന്തിക്കുന്ന പ്രശ്നമില്ല. അതാണ് ഈമാൻ, ഉബൂദിയ, അടിമത്വം. അടിമത്വം ശരിയായ അടിമ, അബ്ദ്, അബ്ദ്. നൂഹ്നബി അലൈഹിസ്സലാത്തു വസ്സലാം അബ്ദാണ്. ഉബൂദിയത്ത് പൂർത്തിയായിട്ടുണ്ടെന്ന് അള്ളാഹ് അറിയണം, ശരിയായ അടിമയായിട്ടുണ്ടെന്ന് അള്ളാഹ് അറിയണം. നൂഹ് തന്റെ ബുദ്ധി സ്വാധീനിക്കുന്നുണ്ടോന്ന് അറിയണം, നൂഹിന് തന്റെ ചുറ്റുപാടുകൾ സ്വാധീനിക്കുന്നുണ്ടോന്ന് അറിയണം. അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചു കപ്പലുണ്ടാക്കാൻ, എത്ര 1,000 കൊല്ലം കൊണ്ടാണ് കപ്പലുണ്ടാക്കിയത് അള്ളാഹ്ക്ക് മാത്രമേ അറിയാവുള്ളൂ. കപ്പലിന്റെ വീതി വിസ്താരം ബഹുമാനപ്പെട്ട ഇമാം തബരി റഹ്മഹുല്ലാ അതേപോലെയുള്ള മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് തഫ്സീറിന്റെ കിതാബുകളിൽ. അള്ളാഹു ആലം. ഒരു ലോകമാണ് കപ്പൽ. കപ്പലിന്റെ പണി പൂർത്തിയാക്കിയപ്പോൾ അള്ളാഹു തആലയുടെ മൂസ നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പടച്ചവനെ ഞാൻ പൂർത്തിയാക്കി. എന്താ സംഭവം? കളിയാക്കിയില്ലേ ജനം നൂഹ് നബിയെ? വയസ്സന ഉൽഫുൽക വകുല്ലമാ മറ അലൈഹി മലഉ മിൻ ഖൗമി സഖിറൂ മിൻ ഖാല ഇൻ തസ്ഖറൂ മിൻ ഇൻ തസ്ഖറൂ മിന്നാ ഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ. വയസ്സന ഉൽഫുൽക, നൂഹ് നബി കപ്പലുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഖൗമ വഴിക്ക് വന്നത്. മറ അലൈഹി മലഉ മിൻ ഖൗമി, നൂഹ് നബിനെ കളവാക്കിക്കൊണ്ടിരുന്ന അധികാരി വർഗവും മേലാളന്മാരും നൂഹിനെ അന്വേഷിച്ചിട്ട് മലമോളിലെത്തി. അപ്പൊ കപ്പലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവർ പരിഹസിച്ചു. ഓ നൂഹ്, ജീവിക്കാന്ന് വൃത്തിയില്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ പോരായിരുന്നോ? ഈ ബുദ്ധികേട് ചെയ്യണോ? ഇവിടെ കപ്പലുണ്ടാക്കാൻ നിന്നെ ആരാ സഹായിക്കാൻ? യുപ്രട്ടിസിലേക്ക് കപ്പൽ ഇറക്കാൻ നീ എന്ത് വിഡ്ഢിത്തമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സഹിറൂമിൻ ഖുർആൻ. അവരെല്ലാം നൂഹ് നബിനെ പരിഹസിച്ചു. ശരിയാ, എല്ലാ കാലഘട്ടത്തിലും അല്ലാഹു തആല തൗഹീദ് പഠിപ്പിച്ചത് അങ്ങനെയാ. മറുപക്ഷത്തിന് ചിരിക്കാൻ വക വെച്ചു കൊടുത്തുകൊണ്ട്, മറുപക്ഷത്തിന് ചിരിക്കാനും കളിക്കാനും തമാശയാക്കാനും അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല തൗഹീദ് വളർത്തിക്കൊണ്ടുവന്നത്. ഈ കാര്യം നമുക്ക് മനസ്സിലാവണം, നമ്മൾ ബോധ്യപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് കപ്പൽ ഉണ്ടാക്കി ഉത്തരവാദിത്തം ഏറ്റെടുത്തു. രണ്ടാമത്തെ കൽപ്പന വന്നു അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന്, പോരാ, പരീക്ഷണം പോരാ. ഇബ്രാഹിം നബിയുടെ ചരിത്രം പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട നൂഹിന്റെ ഈമാൻ അള്ളാഹു തആലക്ക് പരീക്ഷിക്കണം. എന്തെങ്കിലും തരത്തിൽ ഭൗതിക സ്വാധീനം നൂഹിന്റെ മനസ്സിലുണ്ടോന്ന് അള്ളാഹ് അറിയണം. രണ്ടാമത്തെ കൽപ്പന വന്നു. എന്താ രണ്ടാമത്തെ കൽപ്പന? ഓ നൂഹ്, നിങ്ങളോടൊപ്പം വിശ്വസിച്ച ന്യൂനപക്ഷം ഉണ്ടല്ലോ 72 കുടുംബക്കാർ, അവരോട് കപ്പലിലേക്ക് താമസം മാറ്റാൻ പറയണം. ഉള്ള സാധനം പെറുക്കി കെട്ടിച്ചെന്ന് താമസം കപ്പലിലേക്ക് മാറ്റാൻ നൂഹ് നബി പോയിട്ട് ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? അതായത് നേരത്തെ പറഞ്ഞ നമ്മളും പത്രം ഇല്ലാത്ത അല്ല കാത്തു നിന്ന്. ബഹുമാനപ്പെട്ട നൂഹ് നബിന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, നൂഹ് നബി പ്രവാചകനാണ്. ആ 72 കുടുംബവും കപ്പലിലേക്ക് താമസം മാറ്റി. എന്തിട്ടും അള്ളാഹു തആല പരീക്ഷണം അവസാനിപ്പിച്ചില്ല. നൂഹ് നബി പറഞ്ഞു, നൂഹ് പോരാ, കാടുകളിൽ നിന്ന് ഓരോ ഈ രണ്ട് ഇണകളെ, മൃഗങ്ങളിൽ നിന്ന് ഓരോ രണ്ട് ഈ രണ്ട് ഇണകളെ കപ്പലിൽ താമസിപ്പിക്കണം. ഒരു കോയിനെ പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അത് ചോദിക്കട്ടെ, രാവിലെ കോയിനെ തുറന്നു വിട്ടാൽ മകരി വന്നവരെ കോയിനെ പിടിക്കണമെങ്കിൽ എത്ര പാടുപെടണം? എത്ര കാലം കൊണ്ടായിരിക്കും നൂഹ് നബി ഇത്രയും മൃഗങ്ങളെ പിടിച്ച് കപ്പലിലാക്കിയിട്ടുണ്ടായത്? ഒരുപക്ഷെ നമുക്കും ഇവിടെ ബുദ്ധി പ്രവർത്തിച്ചേക്കാം. നൂഹ് ഉബൂദിയത്തിൽ ജയിച്ചു, അപ്പേരിൽ നമ്മൾ ഉബൂദിയത്തെ നോക്കണ്ട. ബഹുമാനപ്പെട്ട നൂഹ് നബി മൂന്നാമത്തെ ജോലിയും പൂർത്തിയാക്കി. മൂന്നാമത്തെ ജോലി പൂർത്തിയാക്കിയതിനു ശേഷം അല്ലാഹു തആല നൂഹ് നബിനെ പരിഗണിച്ചു.
നൂഹിനബി പരീക്ഷണത്തിൽ ജയിച്ചു, മുഹസിനീങ്ങളുടെ കൂട്ടത്തിലായി. ലൈസ ബൈനഹു വബൈനഹു ഷൈ, നൂഹിന്റെയും അള്ളാന്റെ ഇടയിൽ ഒന്നുമില്ല, ഒരു സ്വാധീനവുമില്ല. ബോധ്യപ്പെടുത്തി കൊടുത്തു നൂഹിനബി അള്ളാഹ്ക്ക്. അപ്പൊ അള്ളാഹുവിന് തീരുമാനം വന്നു, നൂഹ് എന്റെ തീരുമാനം നടപ്പിലാക്കാൻ പോവുകയാണ്, ഭയങ്കരമായ വെള്ളം കയറാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫലാ തുഖാതിബ്നി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ. എല്ലാവരും ഞാൻ മുക്കി കൊല്ലാൻ പോവുകയാണ്, പക്ഷെ ഒരാളെ കാര്യത്തിന് മധ്യസ്ഥം പറയാൻ എന്റെ അടുത്തേക്ക് വന്നു പോകാൻ പാടില്ല എന്നുണ്ട് അള്ളാഹു തആല. ഒരാളെ കാര്യത്തിന് മധ്യസ്ഥം പറയാൻ എന്റെ അടുത്തേക്ക് വന്നു പോകാൻ പാടില്ല, ഞാൻ കംപ്ലീറ്റ് കൈകാര്യം ചെയ്യാൻ പോവാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി കപ്പലിലാണ്, അന്തരീക്ഷം ഇരുണ്ടു, ആകാശവും ഭൂമിയും തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഇരുട്ട്. ആകാശത്തിൽ നിന്നുള്ള വെള്ളം മുഴുവനും താഴോട്ട്, ഭൂമിയിൽ നിന്നുള്ള വെള്ളം മുഴുവനും മേലോട്ട്. ഹത്തായിദ ഫാറത്തൻ നൂർ, പെണ്ണുങ്ങൾ പത്തിരിയിട്ടുകൊണ്ടിരിക്കുന്ന അടുപ്പ് പോലും പൊട്ടിക്കീറി വെള്ളം പുറത്തേക്ക് വന്നു. ഭൂമി മുങ്ങി, വെള്ളം കയറി 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 നൂഹിനബി കപ്പലുണ്ടാക്കി വെച്ച മലക്ക് സമാനമായി. ആരെ ആവശ്യമില്ല നൂഹിനബിക്ക് കപ്പൽ വെള്ളത്തിലിറക്കാൻ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവന. ആ അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചവരാണ് നമ്മൾ. നമ്മുടെ അന്തസ്സും നമ്മുടെ ഇജ്ജത്തും ചില്ലറയാണോ സുഹൃത്തുക്കളെ? കലിമത്ത് തയ്യിബാന്റെ പത്രാസ് ചില്ലറ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പറയാൻ ഒരു വ്യക്തിക്ക് അള്ളാഹു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തീർച്ച അത് അള്ളാഹുവിന്റെ പരിഗണന അല്ലെങ്കിൽ പിന്നെന്താ? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അള്ളാഹു തആല ഈ രീതിയിൽ പരീക്ഷിച്ചതാണ്. എന്തിന്? എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം നൂഹ് നബിയെ സ്വാധീനിക്കുന്നുണ്ടെന്ന് അള്ളാഹ് അറിയണം. 100% ക്ലിയർ ആണെന്ന് കണ്ടപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പരിഗണിച്ചു. ഇതാണ് സുഹൃത്തുക്കളെന്നെയും നിങ്ങളെയും കാര്യത്തിൽ അള്ളാഹു തആല സ്വീകരിക്കുന്ന രീതി. നമ്മൾ തൗഹീദ് പറഞ്ഞു നടക്കുന്നതോടെ നമ്മൾ രാജാക്കന്മാരെന്ന വിശ്വാസം നമുക്ക് വേണ്ട. അള്ളാഹു തആല ഏത് സമയത്തും പരീക്ഷിച്ചുകൊണ്ടിരിക്കും നമ്മളെ. കുടുംബങ്ങളെ കൊണ്ട് പരീക്ഷിക്കും, സാമ്പത്തികം കൊണ്ട് പരീക്ഷിക്കും, രാഷ്ട്രീയം കൊണ്ട് പരീക്ഷിക്കും, സാമൂഹികത കൊണ്ട് പരീക്ഷിക്കും, കായികം കൊണ്ട് പരീക്ഷിക്കും, കൂട്ടുകാരെ കൊണ്ട് പരീക്ഷിക്കും, ബന്ധുക്കളെ കൊണ്ട് പരീക്ഷിക്കും, നേതൃത്വത്തെ കൊണ്ട് അനുയായികളെയും പരീക്ഷിക്കും, അനുയായികളെ കൊണ്ട് നേതൃത്വത്തെയും പരീക്ഷിക്കും. ഈ സന്ദർഭത്തെല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ, ഞാനും എന്റെ റബ്ബും. എന്റെ അള്ളാഹു തീരുമാനിക്കട്ടെ എന്റെ കാര്യത്തിൽ എന്താണ് വേണ്ടത് എന്ന്. എനിക്ക് വേറെ ആരെയും സ്വാധീനിക്കുന്ന പ്രശ്നമില്ല, ആരെയും ധംസിക്കുന്ന പ്രശ്നമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അബു താലിബിന്റെ വീട്ടിൽ കയറി ഇറങ്ങിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും പോയിട്ട് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം മൂത്താപ്പ, അള്ളാഹു ഉണ്ടെന്ന് അംഗീകരിച്ചത് കൊണ്ട് കാര്യമില്ല, അള്ളാഹിന്റെ വഹദാനിയത്തെ അംഗീകരിച്ചെങ്കിലേ രക്ഷയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണത് വഹദാനിയത്തിന്റെ കലിമയാണ്. ബഹുമാനപ്പെട്ടതെ, സഹോദരങ്ങളോട് അബു താലിബ് പറഞ്ഞത് എന്താണ്? മോനെ, ഇല്ല, നീ എന്നെ നിർബന്ധിക്കരുത്, ഞാൻ മരിച്ചാൽ എന്റെ നാട്ടുകാർ എന്നെ കുറ്റം പറയുമെന്ന്. മരിച്ചിട്ട് ആര് പറഞ്ഞാൽ എന്താണ് പാപ്പ? മരിച്ചതിന് ശേഷം ആരെന്ത് പറഞ്ഞാൽ എന്താണ് മൂത്താപ്പ? ഈ കലിമ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നാളെ രക്ഷപ്പെടാൻ കഴിയുകയില്ല. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന്റെ സൗഭാഗ്യത്തെ അള്ളാഹു തആല നിശ്ചയിക്കുന്നത് ഈ കലിമയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. അള്ളാഹു ആദർശത്തെ വെച്ചത് ആഖിറത്തിൽ ജയിക്കാനാണ്. ആവശ്യങ്ങൾ ഭൂമിയിലും, ആവശ്യങ്ങൾ മരിക്കലോടുകൂടി തീരും, ആദർശം മരിക്കലോടുകൂടി തുടങ്ങും. ഇത് രണ്ടും നേടേണ്ടത് എവിടെ നിന്നാണ്? ഭൂമിയിൽ നിന്നാണ്. ഇത് രണ്ടും സമ്പാദിക്കേണ്ട സ്ഥലം ഭൂമിയാണ്. മരിക്കുന്നത് വരെയുള്ള ആവശ്യങ്ങൾ പൂർത്തിയാക്കേണ്ടതും ഭൂമിയിലാണ്. മരണത്തിന് ശേഷം വിജയിക്കാനുള്ള ഹിദായത്ത് സമ്പാദിക്കേണ്ടതും ഭൂമിയിലാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ്ട് ഒരു പതിറ്റാണ്ടിനടുത്ത കാലം അഷ്റഫുൽ ഖൽക്ക് അബൂ താലിബിന്റെ വീട്ടിൽ കയറി ഇറങ്ങി. അവസാനം തായിഫിലേക്ക് പോകുന്ന നേരം അഷ്റഫുൽ ഖൽക്കിനെ സമീപിച്ചു, റസൂലുള്ളാഹി തങ്ങളെ സമീപിച്ചു അബൂ താലിബിനെ. മൂത്താപ്പ, ഞാൻ പോവുകയാണ്, എനിക്ക് നാട്ടുകാരെ സപ്പോർട്ടില്ല, വീട്ടുകാരെ സപ്പോർട്ടില്ല, കുടുംബക്കാരെ സപ്പോർട്ടില്ല, എന്നെ ആരും പരിഗണിക്കുന്നില്ല, ഞാൻ പറഞ്ഞ വാക്കാരും ചെയ്തിരിക്കുന്നില്ല മൂത്താപ്പ പോലും, അതുകൊണ്ട് ഞാൻ പോവുകയാണ് തായിഫിലേക്ക്. എന്റെ ഉമ്മാന്റെ കുടുംബക്കാരുണ്ട് അവിടെ, അവിടെ പോയിട്ട് ഞാൻ അവരെയും കൂട്ടി അള്ളാഹുവിന്റെ വഹദാനിയത്തെ പ്രബോധനം ചെയ്യാൻ ഞാൻ ഒരുക്കി പുറപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പോവുകയാണ് മൂത്താപ്പ, അങ്ങ് രോഗം പിടിച്ച് കിടക്കുകയാണ്. പറ മൂത്താപ്പ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴും പറഞ്ഞു അബൂ താലിബ്, ഇല്ല മോനെ, ഇല്ല, ഞാൻ പറയില്ല, എനിക്ക് എന്ത് സഹായം വേണം, എന്തുണ്ടെങ്കിലും ഞാൻ ചെയ്തു തരും. വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബദിയത്തി ദീന. ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തി സഹീഹുൽ ബുഖാരി. മോനെ, നീ കൊണ്ടുവന്ന ദീൻ നല്ല ദീനാണ്, എനിക്കറിയാം. നിന്റെ നിന്റെ ആശയം നല്ലതാണ്, നിന്റെ ആദർശം നല്ലതാണ്, ഒക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഞാൻ അതിൽ കൂടുന്നില്ല ഇപ്പൊ തൽക്കാലം, ഞാൻ ഈ വയസ്സുകാലത്ത് അതൊന്നും ഞാൻ മേൽക്കിടുന്നില്ല മോനെ. അപ്പൊ അതിന്റെ കാര്യമില്ല മുത്താപ്പ, നിർബന്ധിച്ചു. പക്ഷെ അള്ളാഹു തആല സഹിച്ചില്ല, അള്ളാഹ്ക്ക് ദേഷ്യം പിടിച്ചു.
ഓ മുഹമ്മദ്, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലക്കിന്ന അല്ലാഹ യഹ്ദി മൻ യശാ. ഓ മുഹമ്മദ്, ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഞാൻ തന്നിട്ടില്ല, ഹിദായത്ത് എന്റെ കസ്റ്റഡിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് മഹബത്തുണ്ട് മൂത്താപ്പാനോട്, അതുകൊണ്ട് ഹിദായത്ത് കൊടുക്കാൻ പറ്റുകയില്ല. ഹിദായത്ത് നൽകാൻ ഞാൻ തെരഞ്ഞെടുത്തവരെ കൂട്ടത്തിൽ ലിസ്റ്റിൽ നിങ്ങളെ മൂത്താപ്പ അബൂ താലിബ് ഇല്ല മുഹമ്മദ്, വിട്ടേക്കുന്നു. അല്ലാഹു അക്ബർ. ഒന്നാലോചിച്ചു നോക്കി, നമുക്ക് പോലും സഹിക്കാൻ കഴിയില്ല അല്ലേ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഹിദായത്ത് സപ്ലൈ ചെയ്യുന്ന വിഷയത്തിൽ അള്ളാന്റെ സുന്നത്ത് ഇതാണ്, അള്ളാൻ നടപടിക്രമം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സഹീഹായ സനദുൽ ഹദീസിലൂടെ ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി സഹിയാക്കിയിട്ടുണ്ട്. നാളെ ആഖിറത്തിൽ അഷ്റഫുൽ ഉടമസ്ഥനായ റബ്ബിനോട് ശുപാർശ പറയും. പല ശുപാർശകളുടെ കൂട്ടത്തിൽ മൂത്താപ്പാക്കുള്ള ശുപാർശ ഉണ്ടാവും. ഏ അള്ളാ, എന്റെ മൂത്താപ്പന്റെ കാര്യത്തിൽ എന്തെങ്കിലും കഴിവ്, എന്നെ സംരക്ഷിച്ച എന്റെ മൂത്താപ്പ. അള്ളാഹു റസൂലിന്റെ സ്നേഹത്തിന്റെ കടുപ്പാണ് മൂത്താപ്പാനോട്. പക്ഷെ അതും കൂടി അള്ളാഹ് പരിഗണിച്ചില്ല. അതുകൊണ്ട് എന്റെ മൂത്താപ്പന്റെ കാര്യം പരിഗണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തആല മൂത്താപ്പന്റെ ശിക്ഷ ചുരുക്കാൻ തീരുമാനിച്ചു. ലഹു ജംറത്താനി മിന്നാർ. അള്ളാഹു തആല ഏറ്റവും സീറോ പോയിന്റിൽ ശിക്ഷിക്കുന്ന ഒരു വ്യക്തി അബൂ താലിബാൻ. എന്താണ് അയാളെ ശിക്ഷ? രണ്ട് തീ കൊണ്ടുള്ള ഷോക്സ് അയാളെ ധരിപ്പിക്കും, ചൂ അയാളെ ധരിപ്പിക്കും. അത് ധരിക്കുന്ന അന്ന് മുതൽ അയാളെ തലച്ചോർ ഉരുകി ഒലിക്കാൻ തുടങ്ങും കാലാകാലം. ഒരിക്കലും അതിൽ നിന്ന് മോചനമില്ല. ആ രീതിയിൽ അബൂ താലിബ് നരകത്തിലാണ്. നമുക്ക് താങ്ങാൻ പറ്റുമോ? നമുക്ക് പോലും. എന്നിട്ട് പിന്നെ റസൂലുള്ളാഹി തങ്ങൾക്ക്. പക്ഷെ അള്ളാഹുവിന്റെ അലംഘനീയമായ തീരുമാനമാണ്. ഹിദായത്ത് അള്ളാഹ് ലിസ്റ്റ് പേര് തയ്യാറാക്കിയവർക്ക് മാത്രമേ ഉള്ളൂ. ഒരാളെ കെയർ ഓഫിലും ഒരാൾക്കും കൊടുക്കുന്ന പരിപാടിയില്ല. അതേ സന്ദർഭത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. ഖത്താബിന്റെ മകൻ ഉമർ ആരാ? ആരാ? ഒരു യോഗ്യതയും ഇല്ലാത്ത വ്യക്തിയാണ്. 9 പെമ്മക്കളെ ജീവനോടെ കുഴിച്ചു മൂടിക്കൊന്ന കൊലയാളിയാണ് ഖത്താബിന്റെ മകൻ ഉമർ. മക്ക മുക്കറമയിലെ ഏറ്റവും വലിയ ചൂതാട്ടക്കാരനാണ് ഖത്താബിന്റെ മകൻ ഉമർ. അതേപോലെ പലിശ കച്ചവടത്തിൽ കോടികൾ സമ്പാദിച്ച ആളാണ് ഖത്താബിന്റെ മകൻ ഉമർ. മക്കയിലൂടെ കടന്നുപോകുന്ന ഒരു കച്ചവട സംഘത്തെയും ഖത്താബിന്റെ മകർ കൊള്ളയടിക്കാതെ വിട്ടിട്ടില്ല. സിറിയയിലേക്കോ യമനിലേക്കോ ആ വഴി കച്ചവട സംഘങ്ങൾ കടന്നു വരുമ്പോൾ ഉമർ നാട്ടിലുണ്ടോന്ന് അറിഞ്ഞിട്ടേ അവരാ വഴിക്ക് പോവുകയുള്ളൂ. നാട്ടിലില്ലാന്നറിഞ്ഞാൽ അവരെ വഴിക്ക് പോകും, ഇല്ലെങ്കിൽ വഴി മാറി സഞ്ചരിക്കും. അത്ര ക്രൂരനായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ. മൂക്കറ്റം മദ്യപിച്ച് തകര തോന്നിയ വാസങ്ങളും ചെയ്ത വ്യക്തിയായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ. അവസാനം അഷ്റഫുൽ ഖൽക്കിനെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടതും ഖത്താബിന്റെ മകൻ ഉമറാണ്. ദാറുന്നദ്വയിൽ മുശ്രിക്ക് സമൂഹത്തിന്റെ യോഗം. ആ യോഗത്തിൽ പ്രഖ്യാപനം വന്നു നേതാക്കന്മാരുടെ, മുഹമ്മദിന്റെ കഥ കഴിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രശ്നം അവസാനിക്കൂല, മുഹമ്മദ് നാടും വീടും വെട്ടിപ്പിടിക്കുകയാണ്. ദാറുന്നദ്വയിൽ വെച്ച് നടന്ന യോഗത്തിൽ പ്രഖ്യാപനം വന്നപ്പോൾ ഖത്താബിന്റെ മകൻ ഉമർ കണ്ണും ചുമപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തു തരാം. 100 ചുമന്ന ഒട്ടകം സമ്മാനം പ്രഖ്യാപിച്ചു ഖത്താബിന്റെ മകൻ ഉമർ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ദുൽഫുഖാർ എന്ന വാളുമായിട്ട് പുറപ്പെട്ടു. അഷ്റഫുൽ ഖൽക്ക് ഒളിച്ചിരിക്കുന്ന ദാറുല്ലർക്കമിലേക്കാണ് പുറപ്പാട്. വഴിയിൽ വെച്ച് സയ്യിദ് ബിൻ അബി വക്കാസ് കണ്ടുമുട്ടി. സയ്യിദ് ബിൻ അബി വക്കാസ് ചോദിച്ചു, യാ ഉമർ, എങ്ങോട്ടാണ്? ഉമർ എങ്ങോട്ടാണ്? ഞാൻ മുഹമ്മദിനെ കൊല്ലാൻ പോവുകയാണ്. ഇപ്പൊ സയ്യിദ് ബിൻ അബി വക്കാസ് മാന്യനാണ്, ചിന്തിക്കുന്ന ആളാണ്. ഉമർ, മുഹമ്മദിനെ കൊന്നാൽ ഖുറൈശി കൂട്ടം അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഖുറൈശി വിഭാഗത്തിലെ ഹാഷിം വംശത്തിൽപ്പെട്ട മുഹമ്മദിന്റെ കുടുംബക്കാർ അടങ്ങിയിരിക്കുമോ? ആദർശം വേറെ, കുടുംബ ബന്ധം വേറെയാണ് ഹാഷിം കുടുംബത്തിന്. ആദർശത്തിന്റെ പിന്നെ അവർ മുഹമ്മദിനെ എതിർക്കുമെങ്കിലും മുഹമ്മദിന്റെ തടിക്ക് കൈവച്ചാൽ ഹാഷിം വർഗത്തിൽപ്പെട്ടവർ നിന്നെ കൈകാര്യം ചെയ്യുകയില്ലേ? നീ എന്തിനാണ് വേണ്ടാത്ത കാര്യത്തിന് ഉറപ്പെടുന്നത്? നമ്മൾ ഖുറൈശികളെ ചരിത്രം പഠിക്കണം. ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ വ്യക്തമായി മനസ്സിലാവും. ഖുറൈശികൾക്ക് പ്രത്യേക സ്വഭാവമുള്ളവരാണ് ഖുറൈശികൾ. ഒരുപാട് ഗുണങ്ങളുള്ളവരുമാണ് ഖുറൈശികൾ. കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരെ കുട്ടികളാണ് അവർ. തീർച്ചയായിട്ടും ആ ഉപ്പാന്റെ പാരമ്പര്യം ആ കുടുംബത്തിന് കാണിക്കും. പക്ഷെ ഹിദായത്ത് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടതാണ്. ഇബ്രാഹിമിന്റെ പേരെ കുട്ടികളായതുകൊണ്ട് കിട്ടിക്കൊള്ളുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്ത്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ സയ്യിദ് ഉമർ വക്കാസിന്റെ അഭിപ്രായം വന്നപ്പോൾ ഖത്താബിന്റെ മകൻ ഉമർ ഒന്ന് തളന്നു. അപ്പൊ പറഞ്ഞു സയ്യിദ്, ഓ ഉമർ, ആ രക്തബന്ധ ഗുണം കാണിക്കും. ഉമറിന്റെ ബാപ്പാന്റെ മുകളിൽ ഞാൻ ഫാത്തിമയും, ആ ഗുണം കാണിക്കും. ഭർത്താവോട് പറഞ്ഞു, നിങ്ങൾ അടങ്ങിയിരിക്കും, വാതിൽ തുറക്കാം, അവന്റെ കോലം പോലെ വരട്ടെ. ഫാത്തിമ വാതിൽ തുറന്നു. കയറിയ ഉടനെ തന്നെ ഫാത്തിമയെ ഒന്ന് അടിച്ചു. എന്താണ് ഇവിടെ കേട്ടോണ്ടിരുന്നത്? നീ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിച്ച് പറഞ്ഞു ശരിയാണോ? ആ ശരിയാണ്.
ഞാൻ വിശ്വസിച്ചിരിക്കുന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് കൊടുത്തു അടി. വാളിന്റെ മുനയേറ്റി നെറ്റിയിൽ രക്തം പുരണ്ടു. ഉടപ്പിറപ്പിന്റെ നെറ്റിയിൽ കണ്ട രക്തം ഉമറിന്റെ മനസ്സിനെ ഒതുക്കി. ഉമർ ശാന്തനായി. ഫാത്തിമാന്റെ മുഖം തടയിക്കൊടുത്തു. ഫാത്തിമ പറ, ഫാത്തിമ നീ വായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഉമർ നീ ശാന്തനായത് ശരിയാണ്, നീ അശുദ്ധമാണ്, കോപാകുലനാണ്, കുളിച്ച് വൃത്തിയാക്കിയിട്ട് വാ, എനിക്ക് വായിച്ചു കേൾപ്പിച്ചുതരാം. ഖത്താബിന്റെ മകൻ ഉമർ അനുസരിച്ചു. ഫാത്തിമ വായിച്ചു കൊടുത്തു. താഹ മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതശ്ഖ ഇല്ലാ തദ്കിറത്തൻ ലിമൻ യഖ്ഷ. അതെ, മുഹമ്മദോട് ആരോ സംസാരിക്കുകയാണ്. മുഹമ്മദ് വേറെ ആരോ സംസാരിക്കുകയാണ് മുഹമ്മദോട്. താഹ ഓ മുഹമ്മദ് നബി, മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതശ്ഖ, പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചത് നിങ്ങൾ മശക്കത്താകാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ബുദ്ധിമുട്ടാൻ വേണ്ടിയിട്ടല്ല. ഇല്ലാ തദ്കിറത്തൻ ലിമൻ യഖ്ഷ, ഭയപ്പെടുന്നവർക്ക്, അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നവർക്ക് ഗുണം ഉപദേശം മാത്രമാണ് ഈ ഖുർആൻ. അതുകൊണ്ട് ആരെയും വിഷമിപ്പിക്കാനല്ല മുഹമ്മദ്. ഫാത്തിമ, ആരാണ് മുഹമ്മദോട് ഇത് പറയുന്നത്? ആരാണ് ഫാത്തിമ മുഹമ്മദോട് ഇത് പറയുന്നത്? ഉമർ, അള്ളാഹു പരിശീലനം കൊടുക്കുകയാണ് മുഹമ്മദിന്, അള്ളാഹു തർബിയത്ത് കൊടുക്കുകയാണ്. എങ്കിൽ ഫാത്തിമ അള്ളാഹുവിനെ എനിക്ക് അംഗീകരിക്കണം. ശാന്തനാണ് ഉമർ കുട്ടികളെ പോലെ. അപ്പോഴേക്കും ഫാത്തിമാന്റെ ഭർത്താവും ഒന്നിച്ചുള്ളവരും ഉമറിന് വഴി കാണിച്ചു കൊടുക്കാൻ ദാറുൽ അർക്കമിലേക്ക് നീങ്ങി. അർക്കം റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വാതിലടച്ച് കൂടിയിരിക്കുകയാണ് നിബിദങ്ങളും എണ്ണപ്പെട്ട സഹബാക്കളും. 40-ാമത്തെ ആളാണ് ഉമർ വസ്തുക്കത്തു. 39 പേര് നിബിദങ്ങളും ദാറുൽ അർക്കമിൽ കഴിയുകയാണ്. പോയിട്ട് വാതിലുമുട്ടി ഉള്ളെന്ന് ചോദിച്ചു ഹംസ റളിയല്ലാഹു അൻഹു. ആരാണ്? അന ഉമർ. ഞാൻ ഉമറാണ്. ഒന്ന് ഞെട്ടി. എത്തായിരിക്കൂല, ഉമറാണ് ആള്. റസൂലുള്ളാഹി തങ്ങളോട് ഹംസ ചോദിച്ചു, യാ റസൂലുള്ളാഹ് എന്ത് ചെയ്യണം? ഉമർ വന്നിട്ടുണ്ട്, എന്തിനാണെന്നറിയില്ല. അശ്ഹദുൽ ഹഖ് പറഞ്ഞു, ഹംസ ധൈര്യമായിട്ട് തുറക്കി, നമുക്ക് അള്ളാഹു ഉണ്ട്. നല്ലതിനാണെങ്കിൽ അതല്ലേ ഖൈർ. വാതിൽ തുറന്നു. അശ്ഹദുൽ ഹഖിന്റെ മുമ്പിലേക്ക് എത്തി ഉമർ. വാള് കുത്തനെയാണ് പിടിച്ചിരിക്കുന്നത്, സമാധാനമുണ്ട്. തിരുമുമ്പിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹബീബായ മുത്തിന്റെ അനുയായികളിൽ 40-ാമത്തെ മെമ്പറാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഞാൻ ചോദിക്കട്ടെ, എന്റെ സ്വന്തത്തോടും ഈ ഇരിക്കുന്ന കൂട്ടുകാരോടും ചോദിക്കട്ടെ, എന്താണ് ഖത്താബിന്റെ മകൻ ഉമറിനുള്ള യോഗ്യത? ഒരു യോഗ്യതയില്ല, അല്ലാഹു അലം. അബൂ താലിബിന് എന്തുകൊണ്ട് കിട്ടിയില്ല? അല്ലാഹു അലം, നമുക്കറിയില്ല. ഉമറിന് എന്തുകൊണ്ട് കിട്ടി? അല്ലാഹു അലം, നമുക്കറിയില്ല. കാരണം ഹിദായത്ത് അള്ളാഹിന്റെ കസ്റ്റഡിയിലാണ്. അള്ളാഹു ലിസ്റ്റിൽ തയ്യാറാക്കി വെച്ചവർക്ക് മാത്രം നൽകുന്ന ഒന്നാണ് ഹിദായത്ത്. ഖത്താബിന്റെ മകൻ ഉമറിന്റെ പേര് ലിസ്റ്റിലുണ്ട്, അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തു. അബൂ താലിബിന്റെ പേര് ലിസ്റ്റിലില്ല, കൊടുത്തില്ല. അബൂ ജഹിലിന്റെ പേര് ലിസ്റ്റിലില്ല, കൊടുത്തില്ല. അബൂ ജഹിലിന്റെ മകൻ ഇക്രിമത്തിന്റെ പേര് ലിസ്റ്റിലുണ്ട്, അള്ളാഹു കൊടുത്തു. മാനദണ്ഡം അള്ളാഹ്ക്ക് മാത്രം അറിയാം. എങ്കിൽ ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും ചിന്തിക്കുക, എനിക്കും നിങ്ങൾക്കും കിട്ടിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഈ സൗഭാഗ്യം കിട്ടിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്റെ പ്രിയപ്പെട്ട അനുജന്മാരും ജ്യേഷ്ഠന്മാരും കാരണവന്മാരും മനസ്സിലാക്കണം, നമ്മുടെ ഒരു യോഗ്യതയും ഇതിനെ നമ്മൾ കാരണമായി വെക്കണ്ട. യോഗ്യതയില്ലായ്മ ഒരിക്കലും നമുക്ക് കുറവായിട്ടും കാണണ്ട. യോഗ്യതയുള്ളവർ ഞാൻ തരക്കേടില്ലാന്നും തോന്നണ്ട. കാരണം ഈ ദായത്ത് നൽകുന്ന കാര്യത്തിൽ അള്ളാഹു തആല ഈ പ്രിയപ്പെട്ട യോഗ്യതകളൊന്നും പരിഗണിക്കുന്നില്ല. മറിച്ച് അള്ളാഹു തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തിരഞ്ഞെടുത്തു എന്ന് പറയാം, അതിൽ കഴിഞ്ഞ് വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ ഇരിക്കുന്ന ഞാനും നിങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ വക്താക്കളാണ്. ഞാൻ ബഹുമാനപ്പെട്ട നൂഹ് നബി കൗമിനോട് പറഞ്ഞതുപോലെ, ഇബ്രാഹിം നബി കൗമിനോട് പറഞ്ഞതുപോലെ, മൂസ നബി കൗമിനോട് പറഞ്ഞതുപോലെ, മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കൗമിനോട് പറഞ്ഞതുപോലെ, ഞാൻ എന്റെ മുഅ്മിനീങ്ങളായ കൗമായ നിങ്ങളോട്, എന്റെ നഫ്സോടും ഞാനിപ്പം പറയുകയാണ്. അള്ളാഹിന്റെ വഹദാനിയത്ത് അംഗീകരിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കുകയില്ല? എന്നൊന്ന് പറഞ്ഞേ. ഞാൻ വെറുപ്പിച്ചല്ല, തമാശ കുറിപ്പിച്ചല്ല. 950 കൊല്ലം നൂഹ് നബി തന്റെ ഭാര്യയോട് ഒരു പ്രാവശ്യം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞു, ആ പെണ്ണ് അംഗീകരിച്ചില്ല. നൂറുകണക്കിന് കൊല്ലം ലൂത്ത് നബി തന്റെ ഭാര്യയോട് ഇതേ വാക്ക് പറഞ്ഞു, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ, പറഞ്ഞില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 10 കാലം അബൂ താലിബോട് പറഞ്ഞു, പറമുത്താപ്പ പറമുത്താപ്പ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുവദിച്ചില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം ബാപ്പാനോട് പറഞ്ഞു, ഒന്ന് പറഞ്ഞു താപ്പാൻ, അംഗീകരിച്ചില്ല.
അതേ അവസരത്തിൽ മുഹമ്മദ് ഈ ഉമ്മത്തിലെ കീടമായ ഞാൻ ഈ ഇരിക്കുന്ന സഹോദരങ്ങളായ നിങ്ങളോട് അള്ളാന്റെ വഹദാനിയത്ത് അംഗീകരിച്ചു കൊണ്ടുള്ള കലിമ ഒരു തവണ ആവർത്തിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ എത്ര സന്തോഷമായിട്ടാണ് നിങ്ങളത് പ്രതികരിച്ചത്. എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതികരിച്ചത്? എന്നെ പേടിച്ചിട്ടല്ല, ഞാൻ ആരുമല്ല ഒരു കീടം. പക്ഷെ മനസ്സിലാക്കേണ്ട വിഷയം, 950 കൊല്ലം നൂഹിനബി ഭാര്യയോട് പറഞ്ഞു, 100 കണക്കിന് കൊല്ലം ലൂത്തിനബി ഭാര്യയോട് പറഞ്ഞു, ഒരു പതിറ്റാണ്ട് കാലം മുഹമ്മദ് മുസ്തഫ അനിയായികളോട് അബൂ താലിബോട് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല നാക്കിന്ന് പറയിപ്പിച്ചില്ല, നൂഹിനബിന്റെ ഭാര്യയേക്കാൾ, ലൂത്തിനബിന്റെ ഭാര്യയേക്കാൾ, ഇബ്രാഹിം നബിന്റെ ബാപ്പാനേക്കാൾ, അഷ്റഫുൽ ഖൽഖിന്റെ മൂത്താപ്പ അബൂ താലിബിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വതആല പരിഗണിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ എന്നതിന്റെ തെളിവാണത്. ആണോ അല്ലേ? തീർച്ചയായും. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത്രയും ആവശ്യത്തോടെ നാം പറയുന്നതും ഇത്രയും ആവശ്യത്തോടെ നാം പ്രബോധനം ചെയ്യുന്നതും, അതിനുവേണ്ടി ത്യാഗങ്ങളായ ത്യാഗങ്ങൾ മുഴുവൻ സഹിക്കുന്നതും, പോരാ പോരായ്മകൾ വരുമ്പോൾ മനസ്സ് നോവുന്നതും എല്ലാം ആ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ പേരില്ല. എങ്കിൽ നിങ്ങൾ പറ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പരിഗണിച്ചത് എന്തിന്റെ അഡ്രസ്സിലാണ്? കുടുംബം നോക്കിയിട്ടാണോ? ബന്ധം നോക്കിയിട്ടാണോ? ഏതെങ്കിലും മരിച്ചുപോയാണ് പരിഗണിച്ചിട്ടാണോ? ജീവിച്ചിരിക്കുന്നതാണ് പരിഗണിച്ചിട്ടാണോ? വല്ലാഹി അല്ല, ഓരോ വ്യക്തികളും വ്യക്തിപരമായി പരിഗണിച്ചിട്ടാണ്. എന്നെ വ്യക്തിപരമായി എന്നെ പരിഗണിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും അള്ളാന്റെ ലിസ്റ്റിൽ ഓരോ ഫയലുകളുള്ളവരാണ്. ഓരോ ഫയലുകളുള്ള അള്ളാന്റെ ദർബാർ ഇരിക്കുന്ന ഓരോരുത്തരും ഞാൻ ഓരോ ഫയലുകൾ അള്ളാന്റെ ദർബാറിലുള്ളവരാണെന്ന്, അത്രമില്ല ആദരവ് അള്ളാഹു തന്നവരാണെന്നാണ്. അടുത്ത ജോലി നമ്മുടെ എന്താണ്? അടുത്ത ഉത്തരവാദിത്തം നമ്മുടെ എന്താണ്? ഇത്രയും വലിയൊരു സൗഭാഗ്യം അള്ളാഹു തലവന്റെ ഔദാര്യം കൊണ്ട് തന്നു. നമ്മുടെ സാമർത്ഥ്യം നോക്കിയിട്ടല്ല, നമ്മുടെ കുടുംബം നോക്കിയിട്ടല്ല, നമ്മുടെ ബന്ധങ്ങൾ നോക്കിയിട്ടല്ല, എന്തെങ്കിലും തരത്തിലുള്ള യോഗ്യത നോക്കിയിട്ടും അല്ല, അള്ളാഹു നേരത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്നതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നബിയായിട്ട് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് തികച്ചും അള്ളാഹുവിന്റെ വകയാണ്, ഇതിൽ നമുക്കൊരു കൈകടത്തലുമില്ല. എങ്കിൽ ഇതിന്റെ പേരിൽ അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പന എന്താന്ന് ശ്രദ്ധിച്ചു കേട്ടോളീൻ. അള്ളാഹു പറഞ്ഞു നമ്മളോട്, ഹിദായത്ത് നിങ്ങൾക്ക് എന്റെ ഓശാരമായിട്ട് തന്നതാണ്, മരിക്കുന്നത് വരെ നഷ്ടപ്പെടാതെ സംരക്ഷിക്കൽ നിങ്ങളെ ബാധ്യതയാണ്. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. ഏത് സമയത്തും സസ്പെൻഡ് ആവാം, ഏത് സമയത്തും ഡിസ്മിസ് ആവാം. ഇല്ലല്ല അംബിയാമുസലിങ്ങൾ ഒഴികെ. അംബിയാമുസലിങ്ങൾ മൈസൂമിങ്ങളാണെന്ന് നമ്മൾ പറയാറില്ലേ? എന്തുകൊണ്ടാണ്? അവിടെ ഹിദായത്ത് കാക്കപ്പെട്ടതാണ്, നുബുവത്ത് കാക്കപ്പെട്ടതാണ്, നിസാരത്ത് കാക്കപ്പെട്ടതാണ്. ഒരു കാരണവശാലും നുബുവത്തോ നിസാരത്തോ ഹിദായത്തോ സസ്പെൻഡ് ചെയ്യപ്പെടുകയില്ല, ഡിസ്മിസ് ചെയ്യപ്പെടുകയില്ല. അതുകൊണ്ടാണ് അവർ മയസൂമിങ്ങളായത്. അംബിയാ മുസ്ലിങ്ങളല്ലാത്ത ഒരാൾക്കും, അതൊരു വലിയായാലും ശരി, ഒരു ഷെയ്ഖായാലും ശരി, ഒരു തങ്ങളായാലും ശരി, എത്ര വലിയാളായാലും ശരി, ആരുടെയും കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി അല്ലാഹു തല കൊടുത്തിട്ടില്ല. ഏത് സമയത്തും അത് അല്ലാഹു തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട്, ഏത് സമയത്തും അല്ലാഹു തല പിരിച്ചുവിടാനും സാധ്യതയുണ്ട്. അല്ലാഹു രണ്ടെത്തൊട്ടും നമ്മളെ കാക്കട്ടെ. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അള്ളാഹു തആല ഈമാന്റെ പേരിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? മരിക്കുന്നത് വരെ നിങ്ങൾ ഇത് സംരക്ഷിച്ചുകൊള്ളണം. ഇസ്തിഖാമത്ത് എന്നാണ് പറയുക. മരിക്കുന്നത് വരെ ഇത് നഷ്ടപ്പെടാതെ, കൈമോശം സംഭവിച്ചു പോകാതെ, ഡാമേജുകൾ സംഭവിച്ചു പോകാതെ ഇത് നിങ്ങൾ സൂക്ഷിച്ചോളണം. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, ഇത്ര വലിയൊരു കാര്യം ഈ പാവപ്പെട്ട നമ്മളെ ഏൽപ്പിച്ചിട്ട് സംരക്ഷിച്ചോളണം ഏൽപ്പിച്ചാൽ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കുക? നമ്മളെ പണം കൊണ്ടാണോ സംരക്ഷിക്കേണ്ടത്? നമ്മുടെ തടിയുടെ ഊക്ക് കൊണ്ടാണോ സംരക്ഷിക്കേണ്ടത്? അതോ ഏതെങ്കിലും ബാങ്കിൽ ലോക്കറിൽ കൊണ്ടുപോയി വെച്ചിട്ടാണോ സംരക്ഷിക്കേണ്ടത്? അല്ല എന്തെങ്കിലും വേറെ ഏർപ്പാടുണ്ടാക്കിയിട്ടാണോ സംരക്ഷിക്കേണ്ടത്? ഇത്രയും വലിയൊരു കാര്യം നമ്മളെ ഏൽപ്പിച്ച ബലഹീനന്മാരായി നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ചോദ്യമുണ്ട്. അള്ളാഹു തആല അതിന്റെ മറുപടി തരുന്നുണ്ട്. അള്ളാഹു തആല പറഞ്ഞു, അത് സംരക്ഷിക്കാൻ നിന്റെ വകയുള്ള പ്രോഗ്രാം വിജയിക്കുകയില്ല. നീ എന്ത് പ്രോഗ്രാം ചെയ്താലും അത് വിജയിക്കുകയില്ല. നിന്റെ ബുദ്ധി, നിന്റെ ചിന്ത, നിന്റെ ശാസ്ത്രം, നിന്റെ കണ്ടുപിടുത്തം, നിന്റെ സാമ്പത്തിക ശേഷി, നിന്റെ കായിക ശേഷി, നിന്റെ രാഷ്ട്രീയ ശേഷി, നിന്റെ സാമൂഹ്യ ശേഷി, ഇതുകൊണ്ടൊന്നും നിന്റെ ഈമാൻ സംരക്ഷിക്കാൻ കഴിയില്ല. നിന്റെ ഈമാൻ മരിക്കുന്നത് വരെ നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കാനും മരിക്കാൻ നേരത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാനും, മൻകാന ആഖിറു ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന, മരിക്കുന്ന നേരം ഈ പരിശുദ്ധമായ കലിമ നിന്റെ റബ്ബിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കാനും നീ ഈ പറയപ്പെടുന്ന ഒന്നും കഴിയില്ല. ഞാൻ അതിന്റെ പ്രോഗ്രാം ഉണ്ടാക്കി തരാം. ഈ ഈമാൻ സംരക്ഷിക്കാൻ ആവശ്യമായ പ്രോഗ്രാം ഞാൻ ഉണ്ടാക്കി തരാം. നീ നടപ്പിലാക്കിയാൽ മാത്രം മതി. പ്രോഗ്രാം നിന്റെ വക വേണ്ട, പ്രോഗ്രാം നിന്റെ വക വേണ്ട, ഞാൻ തരുന്ന പ്രോഗ്രാം നടപ്പിലാക്കിയാൽ മതി. ഈമാന്റെ സംരക്ഷണത്തിന് വേണ്ടി അല്ലാഹു തആല നമുക്ക് തന്ന പ്രോഗ്രാം മുഹമ്മദുർ റസൂലുള്ളാഹ് രണ്ടാമത്തെ കലിമ. അതിനാണ് രണ്ടാമത്തെ കലിമ. ബാക്കി മനസ്സിലാക്കിക്കോളൂ. ഇൻഷാ അള്ളാഹ് എനിക്ക് എങ്ങനെ
ഞാൻ പറയുന്ന നേരിടുന്നവരല്ലേ വേറെ കാര്യം. എന്റെ പറഞ്ഞാൽ മതി, നിങ്ങൾ ഇവിടെ വിദേശികൾ ജോലി ചെയ്യുന്നവർ എന്നെ മുന്നോട്ട്, എപ്പം അവസരം കിട്ടിയാൽ ബാക്കി അങ്ങോട്ട് പറയാൻ അവസരം നോക്കാം. ഏതായാലും ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണ്, നമുക്ക് കിട്ടിയത് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്, ഇനി അടുത്ത ജോലി ഇത് സംരക്ഷിക്കലാണ്. സസ്പെൻഷനായിക്കൂടാ ഡിസ്മിഷനായിക്കൂടാ ഒരു കാരണവശാൽ ഒരു പോറലും ഏറ്റുകൂടാ, അത് പോറലേൽക്കാതെ സംരക്ഷിക്കാനുള്ള വഴി മുഹമ്മദുർ റസൂലുള്ളാ, അതേ വിസാലത്തിലുള്ള ഷഹാദ. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈമാൻ സംരക്ഷിച്ചോളിൻ, കാത്തോളിൻ, ശരിക്ക് കാത്തോളിൻ. നാം മറ്റുള്ളവരുടെ ഈമാൻ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വാചാലമാതാ മെനക്കെടേണ്ട, നാം നമ്മുടെ ഈമാന്റെ കാര്യത്തിൽ ജാഗ്രത പാലിച്ചോളിൻ, ജാഗ്രത പാലിച്ചോളിൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല പ്രകാശിക്കുന്ന ഈമാൻ നസീബാക്കി തരട്ടെ. ഏറ്റവും നല്ല പ്രകാശിക്കുന്ന അവസ്ഥ മരിക്കുന്ന നേരത്താക്കി തരട്ടെ. സുന്നത്തും ഫർദുമായ അമലുകളെ കൊണ്ട് അല്ലാഹു നമ്മളെ ഈമാനെ താക്കത്തും കുവ്വത്തും ഉള്ളതാക്കി തരട്ടെ. നമ്മുടെ രോഗികൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, ട്യൂമർ രോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, വിഷമിക്കുന്നവർ, കുട്ടികൾ, വലിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, മുസ്ലിമീങ്ങൾ, അമുസ്ലിമീങ്ങൾ, ചിലർ ആശുപത്രികളിൽ, ചിലർ വീടുകളിൽ, അള്ളാഹു അവന്റെ കുദറത്ത് കൊണ്ട് ശിഫായ് നസീബാക്കി കൊടുക്കട്ടെ. അള്ളാഹു തആല അവർക്ക് അവരിൽ നിന്ന് എടുത്തു കളഞ്ഞ ആഫിയത്ത് തിരിച്ചു കൊടുക്കുകയും മരിക്കുന്നത് വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കുകയും ചെയ്യട്ടെ. നമുക്കാർക്കും അങ്ങനെ ഒരു രോഗം വരാതെ അള്ളാഹ് കാക്കുകയും അള്ളാഹു അവന്റെ അപാരമായ ഔദാര്യം കൊണ്ട് നമുക്ക് തന്ന ആഫിയത്തിനെ ഒരു പോറലു ഏൽക്കാതെ അള്ളാഹു മരിക്കുന്നത് വരെ നിലനിർത്തി തരികയും ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ ബർസഖിന്റെ ലോകത്താണ്, ചിലർ അള്ളാഹുവിന്റെ അടുക്കൽ വളരെ സന്തോഷത്തിലാണ്. കാത്തിരിപ്പിന്റെ ലോകം, ബർസഖിന്റെ ലോകം, കാത്തിരിപ്പിന്റെ ലോകം, പിറകെ വരുന്നവരെ കാത്തിരിക്കുന്ന ലോകം. ചിലർ അള്ളാഹുവിന്റെ അടുക്കൽ വളരെ ആഹ്ലാദത്തിലാണ്, മറ്റു ചിലർ അള്ളാഹുവിൽ നിന്ന് വളരെ അകലത്തിലാണ്. അള്ളാഹു എല്ലാവരെയും അവന്റെ അടുത്ത് സന്തോഷിക്കുന്നവരെ കൂട്ടത്തിൽ പെടുത്തി കൊടുക്കട്ടെ. നാമും മരിച്ച് ബർസഖിലെത്തിയാൽ അവരോടൊപ്പം ചെന്ന് ചേരാനും അവരോടൊപ്പം ചെന്ന് ചേരാനും അവരെയും കൂട്ടി ജന്നത്ത് ഫിർദൌസിലെത്താനും തൗഹീദിന്റെ രേഖകൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ അത് അംഗീകരിച്ച് കാലാകാലം അള്ളാഹിന്റെ അയൽവക്കക്കാരായി കഴിഞ്ഞുകൂടാനും എന്ത് വേണമോ അത് അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് നമുക്ക് പൂർത്തിയാക്കി തരികയും ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹ അലീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين والسلام عليكم ورحمة الله تعالى وبركاته.